പത്തനംതിട്ട ഐ സി എ ആർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന ഭാരതീയ നടത്തപ്പെടുന്ന സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്റർ ഫോർ ജാക്ക് ഫ്രൂട്ടിൻ്റെ നേതൃത്വത്തിൽ ബിയോണ്ട് ജാക്ക് സീരീസിലേക്ക് നിങ്ങളേവരെയും ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പങ്കെടുത്ത നിങ്ങൾ നൽകിയ സഹകരണത്തിന് ഞാൻ വീണ്ടും നന്ദി അറിയിക്കട്ടെ. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കട്ടെ. നിങ്ങളുടെ വീഡിയോയും അതുപോലെ തന്നെ ഓഡിയോയും മ്യൂട്ട് ചെയ്തിടുക, കാരണം കൂടുതൽ ആളുകൾ കയറുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോയും ഓഡിയോയും മ്യൂട്ട് ചെയ്ത് സഹകരിക്കുക. രണ്ടാമതായിട്ട് ആരും തന്നെ പ്രസന്റ് നൗ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യാതിരിക്കുക, അത് ഇവിടുന്ന് പ്രസന്റേഷൻ നൽകാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് പ്രസന്റേഷൻ കാണുവാൻ വേണ്ടി ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന ഡോക്ടർ ഷാന ഹർഷൻ പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. ആ ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസന്റേഷൻ കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, വീഡിയോയും ഓഡിയോയും മ്യൂട്ട് ചെയ്തിടുക. പ്രസന്റ് നൗ ബട്ടൺ പ്രസ് ചെയ്യാതിരിക്കുക. പ്രസന്റേഷൻ കാണുവാൻ വേണ്ടി ഡോക്ടർ ഷാന ഹർഷൻ പ്രസന്റേഷൻ എന്ന് പറയുന്ന ടാബിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുവാൻ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോം സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഷാന ഹർഷനാണ്. ചക്കയിലെ വിവിധ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിൽ നേതൃത്വം നൽകുകയും അതുപോലെ തന്നെ ധാരാളം ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുകയും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ വിവിധ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്ത ഡോക്ടർ ഷാനാകൃഷ്ണനാണ് ഇന്നത്തെ ക്ലാസ് എടുക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ തീർച്ചയായിട്ടും ഒരു ഭാഗ്യമായി ഞാനിത് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ജാക്ക് വാല്യൂ അഡ്യൂഷൻ ആൻഡ് ജാക്ക് ബേസ്ഡ് എന്റർപ്രൈസസ് എന്നുള്ള ടോപ്പിക്കിലാണ്. നിങ്ങൾ ഏവരെയും ഞാൻ ഒരിക്കൽ കൂടെ ഈ സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നാമത്തിൽ നടത്തപ്പെടുന്ന ബിയോണ്ട് ജാക്ക് സീരീസിലേക്ക് സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇന്ന് ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്ന ഡോക്ടർ ഷാന ഹർഷനെ ഏറ്റവും സന്തോഷത്തോടെയും ഞാൻ ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഷാന ഹർഷനെ ക്ഷണിച്ചോളൂ. വീണ്ടും നിങ്ങൾ അറിയിക്കട്ടെ, ഒരു കാരണവശാലും പ്രസന്റ് നൗ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് പ്രസന്റേഷൻ കാണുന്നതിന് വേണ്ടി ഷാന ഹർഷൻ പ്രസന്റേഷൻ എന്നുള്ള സ്ലൈഡിലേക്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഡോക്ടർ റിൻസി. എല്ലാവർക്കും നമ്മുടെ ഡിജിറ്റൽ ഡിസ്കോ സീരീസിൻ്റെ അഞ്ചാം ദിനത്തിലേക്ക്, അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ക്ലാസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അഞ്ചാം ദിനത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന അവസരം പൂർണ്ണമായും വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഡോക്ടർ റിൻസി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും എല്ലാ നിർദ്ദേശങ്ങളും അദ്ദേഹം നൽകിയത് പാലിക്കണമേ എന്ന് ഞാൻ വീണ്ടും ഒന്നുകൂടി അപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ പ്രസന്റേഷൻ മോഡിലേക്ക് ആരെങ്കിലും വരികയോ ഡിസ്കണക്റ്റ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ചിലപ്പോൾ നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായെന്നിരിക്കാം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമേ, എല്ലാവരും വിഷയത്തിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് കടക്കട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ടോപ്പിക്കിൽ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ജാക്ക് ഫ്രൂട്ട് ബേസ്ഡ് എന്റർപ്രൈസസിന്റെ ഒരു സെറ്റിങ്ങിലേക്കാണ് പറ്റുന്ന സാധ്യമാകുന്ന വാല്യൂ അഡിഷൻ ടെക്നോളജികളെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് സംസാരിക്കുക. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വിവിധ സെഷനുകളിലൂടെ നിങ്ങൾ കടന്നു വന്നതൊക്കെയും ഒരു സംരംഭകനാകാനുള്ള അല്ലെ ചക്കയിലുള്ള
സംരംഭത്തെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള വിവിധ എന്താ പറയുക ഓരോ സ്റ്റെപ്പും നിങ്ങളെ കൃഷി വിജ്ഞാൻ കേന്ദ്ര കൈപിടിച്ച് നടത്തുന്നത് പോലെയാണെന്ന് ഞാൻ ആ ഷെഡ്യൂൾ കാണുമ്പോൾ അത് ഓർക്കാറുണ്ട്. അതായത് ഓരോരോ സ്റ്റെപ്സാണ്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്, പിന്നെ അതുപോലെ നല്ല കൾട്ടിവേഷൻ പ്രാക്ടീസസ്, നല്ല അതിന്റെ ഗ്രാഫ്റ്റിംഗ് മെത്തേഡ്, നല്ല ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച്. ശരിക്കും ഒരു പ്രോസസ്സർ എന്ന നിലയിൽ നമുക്ക് എപ്പോഴും നമുക്ക് അടിസ്ഥാനം ഉണ്ടാകേണ്ടത് അത് ഇനങ്ങളുടെ, ജാക്കിന്റെ ഇനങ്ങൾ എത്ര, വളരെ വൈവിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊരു നല്ലൊരു ഗ്രാഹ്യം നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അത് നമുക്ക് രണ്ടാമത്തെ ക്ലാസ്സിൽ ലഭിച്ചു. 3, 4 എനിക്ക് തോന്നുന്നു ക്ലാസ്സുകൾ നമുക്ക് കിട്ടിയത്. അതിൻ്റെ പ്രോസസ്സിംഗ് മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു പ്രോസസ്സർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായിരുന്നു 3-ാമത്തെ ക്ലാസ്. 4-ാമത്തെ ക്ലാസ് നമുക്ക് അതിനെ ബേസ്ഡ് ആയിട്ടുള്ള ബേക്കറി പ്രോഡക്ട്സിൻ്റെതായിരുന്നു എന്ന് ആണ് ഞാൻ കരുതുക, അല്ലേ? അത് ഇത് 4 നമ്മൾ കടന്നു വന്നു. ഇതിൻ്റെ ഓരോരോ ഘട്ടത്തിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇപ്പൊ ഈ വരുന്ന ക്ലാസ്സിന് ശേഷം അതിൻ്റെ പ്രോജക്ട് റിപ്പോർട്ട് പ്രിപ്പറേഷൻ, അത് കഴിഞ്ഞ് ഒരു ഗവൺമെന്റ് സപ്പോർട്ട് ഏതിനൊക്കെയാണ്, സ്കീംസ് ആൻഡ് സപ്പോർട്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് ലഭിക്കുന്നത്, അതുപോലെ തന്നെ ബ്രാൻഡ് രജിസ്ട്രേഷൻ, ലൈസൻസിങ്, ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലൂടെ കൃഷിജ്ഞാൻ കേന്ദ്രയിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് ഏകദേശം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിലൊക്കെയും വന്നിട്ടുണ്ടാവും. ആദ്യത്തെ ക്ലാസ്സുകളിൽ കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെ എല്ലാ വാല്യൂ അഡിഷൻ ടെക്നോളജീസിനെ കുറിച്ച് ബഹുമാനപ്പെട്ട റോബർട്ട് സാർ പറയുകയുണ്ടായി നമ്മളോട്. അപ്പോൾ അതിൻ്റെ ആധികാരികമായിട്ട് അതിൻ്റെ ടെക്നിക്കൽ അല്ലെ, അതിൻ്റെ സയൻറ്റിഫിക് അല്ലെ, പ്രോസസ്സിങ് മെത്തേഡ്, അതിലോട്ട് ഡെപ്ത് ഇൻ ഡെപ്ത് പോയി അത് എന്താണെന്ന് അറിയാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതിനായിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളിലൂടെ ഉള്ളത്. കൃഷി വിജ്ഞാൻ കേന്ദ്ര 1995 പ്രവർത്തനം ആരംഭിച്ചിട്ട് 97 മുതൽ വാല്യൂ അഡീഷൻ ഓഫ് ജാക്ക് ഫ്രൂട്ടിൽ നമ്മൾ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. അതിനാവശ്യമായ ജനകീയ സാറിന്റെ പ്രസന്റേഷനിൽ സാർ പറയുകയുണ്ടായി ഓരോരോ 5 വർഷം ഘട്ടത്തിലും നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വന്നതെന്ന് പറയുകയുണ്ടായല്ലോ, അല്ലെ, ആദ്യത്തെ ക്ലാസ്. അപ്പോൾ അങ്ങനെ കടന്നു വന്ന ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾക്ക് കിട്ടിയ അറിവുകൾ, ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും തിരഞ്ഞെടുക്കുക, എന്ത് ചെയ്യണം, എങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക. കാരണം അതിൽ വരുമ്പോഴത്തേക്ക് അന്നത്തെ സമയത്ത്, അതായത് 2000-ലൊക്കെയും ഉള്ള സമയത്ത്, ജാക്ക് ഫ്രൂട്ടിന്റെ വാല്യൂ അഡിഷൻ മേഖലയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നതിന് വേണ്ടി ആളുകൾ നമ്മളെ സമീപിക്കുമ്പോൾ നമുക്ക് കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെ ഉത്തരവാദിത്വം മേലെത്തട്ടിലുള്ള കണ്ടുപിടുത്തങ്ങൾ ജനങ്ങൾക്ക് ആവശ്യാനുസരണം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്രകാരം നമ്മൾ അതിൽ, അപ്പം നമുക്ക് ചക്കയിലുള്ള മൂല്യവർദ്ധനവിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും നമ്മൾ മറ്റ് റിസർച്ച് സ്റ്റേഷൻസുകളിലൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അന്ന് അതിനുള്ള പ്രവർത്തനങ്ങൾ, ആ ക്രോപ്പ് അന്ന് അത്രയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്തു വന്നിരുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആക്ച്വലി നമ്മൾ ഒരു കുഞ്ഞൊരു കൃഷി വിജ്ഞാൻ കേന്ദ്ര അതിനകത്ത് നിന്നുകൊണ്ട് എന്താണ് ജനങ്ങൾക്ക് ഉത്തരം വേണം, കിട്ടിയേ മതിയാവും. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിലെ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഫാമേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് അപ്രകാരമായിരുന്നു. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ SRC നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് ഈ പ്രോഗ്രാമിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ ആ ഒരു ഘട്ടം ഓർക്കുന്നത് ഇന്നും. അപ്പൊ അതിന് കാരണമായത് ഈ പറഞ്ഞതുപോലെ തന്നെ ജനകീയ പങ്കാളിത്തവും നിർദ്ദേശങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങളുമായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ അന്നത്തെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ പറഞ്ഞതാണ്. പശ്ചിമഘട്ടത്തിലാണ് ചക്കയുടെ ഒറിജിൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ സ്വന്തം ചക്കയാണ്, ചക്കയിൽ നിന്നാണ് ജാക്ക് എന്നുള്ള പേര് വന്നതെന്ന്. അതായത് ചക്കയെ പോർച്ചുഗീസ് വന്നപ്പോൾ അവർ ജക്ക എന്ന് പ്രൊനൗൺസ് ചെയ്തു, അതിനെ ബ്രിട്ടീഷ് വന്നപ്പോൾ ജാക്ക് എന്നൊക്കെ കഥകൾ നമുക്കിപ്പോൾ വായിക്കാനായിട്ട് സാധിക്കും. വെറൈറ്റികൾ റഫ്ലി KVK പ്രവർത്തനം എന്ന് പറയുമ്പോൾ കൂഴ വരിക്കുക എന്നുള്ള 2 ഇനങ്ങൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. ഏകദേശം 30-35 ഇനങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇനങ്ങളുണ്ട്. അത് ചിലത് കൾട്ടിവാർ ഇനത്തിൽ നമ്മൾ സ്റ്റഡീസ് വേണ്ടതുണ്ട്, ചിലത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പെട്ടതുണ്ട്. എല്ലാം തന്നെ വളരെ വൈവിധ്യം നിലനിർത്തുന്ന, അതായത് ഈ കഴിഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട ശ്രീഭദ്രേ സാർ, അതായത് ചക്കയുടെ പ്രവർത്തനങ്ങൾ വളരെ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ നേതൃസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നമുക്ക് പറയാം. അദ്ദേഹം ഇട്ട ഒരു പടം എന്ന് പറഞ്ഞാൽ കാസർഗോഡ്, അദ്ദേഹത്തിന്റെ ദേശത്തിനടുത്ത് കാസർഗോഡ് ഒരു പറമ്പിൽ തന്നെ 3 കളറിലാണ്, അതായത് വൈറ്റ് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ, നമ്മുടെ ഗംലസ് ചക്കയുടെ ഒക്കെ പോലെ ഇളം ചന്ദന കളറിലുള്ള ഇനം, അത് കഴിഞ്ഞ് നല്ല മഞ്ഞ, നമുക്കിവിടെ കിട്ടുന്ന സാധാരണ ഇനങ്ങൾ പോലെ, അതുപോലെ തന്നെ നല്ല ചെമ്പരത്തി വരിക്കയുടെ സിന്ദൂരയോട് സാമ്യം, അതിനപ്പുറം നല്ല സിന്ധു വെറൈറ്റി പോലൊക്കെ നല്ല കളറുള്ള റെഡ് കളറും. ഇതൊരു ഫാർമറുടെ ഒരു പറമ്പിൽ നിന്ന് കിട്ടിയ വൈവിധ്യമാണ്.
അപ്രകാരം എന്താ പറയുക, സമ്പുഷ്ടമാണ് നമ്മുടെ പശ്ചിമഘട്ടം ചക്കയുടെ വൈവിധ്യങ്ങളിൽ. അതുകൊണ്ട് ധാരാളം ഇനങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ കാണും. അപ്പം നമ്മളൊരു പ്രോസസ്സർ എന്ന നിലയിൽ അതിനെ കാണേണ്ടത്, നമ്മളതിനെ എപ്രകാരം എന്താ പറയുക, നമുക്ക് ആവശ്യം ഏത് ലെവലിലാണ്. ഇപ്പം ഞാൻ ചിലപ്പോൾ ഗാർഹിക അടിസ്ഥാനത്തിൽ ഒരു പ്രോസസ്സർ ആയിരിക്കാം, എന്റർപ്രൈസ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കാം. ചിലപ്പോൾ സ്വന്തം ആവശ്യത്തിന് പ്രോസസ്സ് ചെയ്തിട്ട് ഇൻഡയറക്റ്റ് ഇൻകം ജനറേറ്റ് ചെയ്യുകയും സേഫ് ഫുഡ് എൻഷുർ ചെയ്യാൻ ഫാമിലിക്ക് വേണ്ടിയും കാണുന്ന ഒരാൾ വേണമെങ്കിലും ഇന്ന് ക്ലാസ്സിലുണ്ടാകും. വേറെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ നമ്മുടെ ഈ ജാക്ക് ബേസ്ഡ് എൻ്റർപ്രൈസിൽ നിന്ന് സെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നവരും ഉണ്ടാകാം. ചിലപ്പോൾ അതിൽ തന്നെ പല ഘട്ടങ്ങളുണ്ട്. അതായത് ഞാൻ വരുന്ന സ്ലൈഡുകളിൽ അത് പറയാം. അതായത് നമുക്ക് ചിലപ്പം ബൾക്ക് സപ്ലയർ ആകാം, ചിലപ്പോൾ റീറ്റെയിൽ സെല്ലിംഗ് നടത്തുന്ന ആളാകാം, അല്ലെങ്കിൽ ബൾക്ക് അല്ലാതെ തന്നെ റോ മെറ്റീരിയൽ മറ്റ് ഇൻഡസ്ട്രികൾക്ക് കൊടുക്കുന്ന റോ മെറ്റീരിയൽ സപ്ലയർ ആയിട്ട് മാറാം. ഏത് ലെവൽ വേണം, വേണമെങ്കിൽ ഇത് മാർക്കറ്റിംഗ് മാത്രം ചെയ്യുന്ന ആളുകളായിട്ട് മാറാം. അതേപോലെ ഓരോന്നിലും നമുക്ക് എന്താ പറയുക, ഒരു എന്റർപ്രനറെ സംബന്ധിച്ച് ഒരു ജാക്ക് ബേസ്ഡ് എന്റർപ്രൈസ് എന്ന് പറയുമ്പോൾ ഈ കാണിക്കപ്പെടുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല ജാക്ക് ബേസ്ഡ് എന്റർപ്രൈസ്. അതിനോട് അനുബന്ധമായിട്ട് ചിലപ്പോൾ റൈറ്റ് ഫ്രം ദ കളക്ഷൻ ഓഫ് ഫ്രൂട്ട്, അതായത് ഫ്രൂട്ട് എടുക്കുന്നത്, നമുക്ക് പ്രോസസ്സർ നമ്മുടെ അടുത്ത് ഒരു ഏരിയയിൽ നമ്മുടെ ജില്ലയിൽ ഒരു 30 പേരുണ്ട് എങ്കിൽ ആ 30 പേർക്കുള്ള എന്താ പറയുക മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കാൻ, അതായത് ഏകദേശം 15 ജില്ല എടുത്താൽ 1400 പേരോളം ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആയിട്ട് ഇൻഡസ്ട്രീസിൽ മാത്രം രജിസ്റ്റർ ചെയ്തവരുണ്ട്. അതിൻ്റെ ജി എം രാജേന്ദ്ര സാർ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചപ്പോൾ പറയായിരുന്നു മിനി മാഡം. അതായത് അത്രത്തോളം നമ്മൾ അറിഞ്ഞു അറിയാതെയും പല സംരംഭകരും പല തലങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന സംരംഭകർ നമുക്കിടയിൽ തന്നെ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ട റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരാളായി എന്തുകൊണ്ട് എനിക്കൊരു എന്റർപ്രൈസ് സെറ്റ് ചെയ്തുകൂടാ? അത് ചിലപ്പോൾ നമുക്ക് ചക്ക അവർക്ക് വേണ്ട ഇനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സപ്ലൈ ചെയ്യാം. ചിലപ്പോൾ അതിനുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിലിറ്റി, അല്ലെ പാക്കേജിങ് മെറ്റീരിയൽ, അല്ലെ ലേബലിംഗ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കുള്ള ബ്രാൻഡിങ്ങും രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു എന്റർപ്രൈസ് എനിക്ക് തുടങ്ങിക്കൂടെ? അപ്പോൾ ഏത് തലത്തിൽ നമ്മളെ കൊണ്ട് നിർത്തണം ജാക്ക് ബേസ്ഡ് എന്റർപ്രൈസസ് എന്നുള്ളത് നമ്മുടെ ടോപ്പിക്കിലേക്ക് ഞാൻ പറയുകയാണ്. അത് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ എന്താ പറയുക പ്രവർത്തനത്തിലുള്ള മികവ് ഏതിലാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ഈ സ്ലൈഡുകളിലൂടെ കടന്നു പോകുമ്പോൾ അതാണ് എൻ്റെ വെന്യൂ, അല്ലെങ്കിൽ ഏത് ഇതിൽ ഒന്നോ രണ്ടോ മേഖല എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും, സാധ്യമാകണം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മളൊരു എൻ്റർപ്രൈസ് അല്ലെ സെറ്റ് ചെയ്യുന്നതിലായിരിക്കും കൂടുതൽ വിജയകരമാവുക നമുക്ക് സാധിക്കുക. കാരണം ഈ പറയുന്ന ഐഡന്റിഫിക്കേഷൻ ഓഫ് റൈറ്റ് അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് ഫ്രൂട്ട്സ് അല്ലെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ശരിക്കും ചെയ്യുന്ന ആൾ നല്ലൊരു പ്രോസസ്സർ ആകണമെന്നില്ല. നല്ലൊരു പ്രോസസ്സർ ഒരിക്കലും നല്ലൊരു മാർക്കറ്റിംഗ് പേഴ്സൺ ആകണം എന്നില്ല. ഇപ്പൊ ഒരു വലിയ ഇൻഡസ്ട്രികൾ വരുമ്പോൾ ഇതെല്ലാം പ്രത്യേകം വിങ് അവർക്കുണ്ടാവും, അതിലൊക്കെയും സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു എന്റർപ്രൈസ് ആകുമ്പോൾ ഈ പറഞ്ഞ പല തലങ്ങളിൽ നമ്മൾ ഒരാൾ തന്നെ ചിലപ്പോൾ പ്രവർത്തിക്കേണ്ടി വന്നേക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ നമ്മുടെ ഇൻഡസ്ട്രി ഫുള്ളായിട്ട് ഡെഡ്ലായി പോകും. അതുകൊണ്ട് എപ്പോഴും ഒരു എന്റർപ്രനർ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ പല പല ഘട്ടങ്ങൾ ഒരു 5 റോളുകൾ ഒരു എന്റർപ്രൈസിൽ ഉണ്ടെങ്കിൽ ഇതിൽ ഏത് റോളാണ് എനിക്ക് വഹിക്കാൻ കഴിയുക, അല്ലെ ഏതൊക്കെ റോളുകളാണ് എനിക്ക് വഹിക്കാൻ കഴിയുക എന്നുള്ളത് തിരിച്ചറിഞ്ഞ്, അല്ലെ എൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അല്ലെ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ എനിക്ക് എന്തൊക്കെയാണ് ഇതിന് സാധ്യതയുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ജാക്ക് ബേസ്ഡ് എന്റർപ്രൈസിൽ നമ്മുടെ കൈമുദ്ര അല്ലെങ്കിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം 2018 മാർച്ച് 21 നമ്മുടെ സംസ്ഥാന ഫലമായി ചക്കയെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ ബന്ധപ്പെട്ട കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ സാറിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു അത്രത്തോളം ജനങ്ങൾക്ക് അതിനുള്ള താല്പര്യമുണ്ടെന്ന്. ജനകീയ റെപ്രസെൻറ്റേഷൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ധാരാളമായി വന്നത്. വന്നപ്പോൾ അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു ഒഫീഷ്യൽ സിസ്റ്റത്തിനോട് നമുക്ക് എപ്പോഴും ഉള്ള ഒരു അപ്രിസിയേഷൻ. കാരണം 2009 നമ്മൾ പനസം നടത്തി 10 വർഷമാകുന്ന സമയത്ത് 2018 ഇങ്ങനൊരു കാര്യം വരുമ്പോൾ നമ്മൾ കൃഷി വിജ്ഞാന കേന്ദ്രം അല്ലെ
ഒഫീഷ്യൽ സിസ്റ്റങ്ങൾ എല്ലാം തന്നെ നൽകിയ കോൺട്രിബ്യൂഷനെക്കാളും എത്രയോ മടങ്ങ് ഇരട്ടിയായിരുന്നു ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞ്, ചക്കയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസും എന്റർപ്രൈസുകൾ സെറ്റ് ചെയ്ത എന്റർപ്രണേഴ്സും ഒക്കെ ചക്ക സ്നേഹികളും ഒക്കെ കൂടെ മുന്നോട്ടേക്ക് അതിനെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് അംഗീകരിക്കുന്ന ഒരു നേതൃത്വം നമ്മൾക്കുണ്ടായി. അപ്രകാരം കേരളത്തിന്റെ സംസ്ഥാന ഫലമായി നമ്മൾക്ക് ചക്ക പ്രഖ്യാപിക്കപ്പെട്ടു. ബംഗ്ലാദേശിന്റെ നാഷണൽ ഫ്രൂട്ടാണ് ഓൾറെഡി ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീലങ്കയുടെ കൽപ്പവൃക്ഷമായിട്ട്, രണ്ടാം കൽപ്പവൃക്ഷമായിട്ട് ചക്കയെ കണക്കാക്കുന്നുണ്ട്. ധാരാളം മറ്റു രാജ്യങ്ങൾ, വിയറ്റ്നാം ആയാലും തായ്ലൻഡ് ആയാലും ഇന്തോനേഷ്യ ആയാലും മെക്സിക്കോ ആയാലും ഒക്കെ തന്നെ, രാജ്യങ്ങളിൽ നിന്ന് ശ്രീലങ്ക ആയാലും ഒക്കെ തന്നെ വാല്യൂ അഡീഷനിൽ നമ്മളെക്കാളും മുന്നിലേക്ക് ചക്കയുടെ സാധ്യതകൾ അവർ തിരിച്ചറിയുകയും ഈ കഴിഞ്ഞ ഒരു ദശാബ്ദം, അതായത് 2007 ശേഷം ഒരു 2017 വരെ ഉണ്ടായൊരു മൂവ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അപ്പോൾ അതിന് നമ്മുടെ സ്റ്റേറ്റും അതിനെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് നമുക്ക് സന്തോഷം. March 21, 2018 നമ്മുടെ ചക്ക സംസ്ഥാന ഫലമായി നമുക്ക് ലഭിച്ചു. നമുക്കറിയാം അതിൻ്റെ ഏരിയ ഏകദേശം 100,000 hectare. പ്രൊഡക്ഷൻ ഏതാണ്ട് 300 million ഫ്രൂട്ട്സ് ആണ് ഒരു വർഷം നമ്മുടെ കണക്കുകൾ പ്രകാരം കേരളത്തിന് മാത്രമായി ഉള്ളത്. എന്തുകൊണ്ടാണ് നമ്മളിതിനെ പഴയ കാലങ്ങളിലെല്ലാം തന്നെ ബുക്കുകളിലും പുരാണങ്ങളിലും ഒക്കെ ദേവഫലം എന്ന് പറയപ്പെട്ടിരുന്നത്? എന്തുകൊണ്ടാകാമെന്നുള്ളതിന് വളരെയധികം സാധ്യതകൾ ചക്ക ഇന്ന് തുറന്നു കാണിച്ച് ഞാൻ അതുകൊണ്ടാണ് സംസ്ഥാന ഫലമായതെന്നും ദേവഫലമാകാൻ യോഗ്യനായതും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനും ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ ചക്ക കള പൊട്ടി പഴുത്ത് ഫലമായി നമ്മളിലേക്ക് എത്തുമ്പോൾ ഏകദേശം 5 ഘട്ടങ്ങളിലൂടെ നമുക്ക് ആ ചക്കയെ സംസ്കരിക്കാൻ സാധിക്കും. അതായത് കവറ് മാറിയതിന് ശേഷം നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 167 ദിവസത്തോളം ലൈഫ് സൈക്കിൾ ആണ് നമ്മൾ ഡേറ്റുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തത്. ഏതാണ്ട് ഒരു 80 ഇനങ്ങളിൽ നമ്മൾ 84 വന്നത്. പിന്നെ അതിനെ നമ്മൾ 84 ഇനങ്ങളിൽ തുടർന്ന് പഠനം നടത്തി. അപ്പം എന്തായാലും 30 കൂഴയും ബാക്കി വരിക്കുകയുമായിരുന്നു. അതെല്ലാം എടുത്ത് നമ്മൾ പഠിച്ചു വന്നപ്പോൾ ചില ഇനങ്ങൾ 167 ദിവസം വരെയും ജീവിക്കുന്നതായിട്ട് നമുക്ക് കണ്ടു. അതായത് ഫലമായി, സമ്പൂർണ്ണ ഫലമായി പഴുത്ത് മരത്തിൽ നിന്ന് തന്നെ പഴുത്ത് തുടങ്ങുന്ന അവസ്ഥ വരെയാണ് നമ്മൾ കൗണ്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഇത് വരുന്ന ഇടിച്ചക്ക, പച്ചച്ചക്ക, പൊട്ടിച്ചക്ക, ഇതിനിടയിലുള്ള ഘട്ടം പൊട്ടിച്ചക്ക, പഴുത്തു കഴിഞ്ഞാൽ ചക്കപ്പഴം, അതിൽ നിന്ന് വിളഞ്ഞ ചക്കയുടെയും പഴുത്ത ചക്കയുടെയും കുരു, ഇങ്ങനെ എത്രയും ഭാഗങ്ങൾ നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്ന പോലെ അത്രയും ഭാഗങ്ങൾ നമുക്ക് ഭക്ഷ്യയോഗ്യവും സംസ്കരണത്തിന് അനുയോജ്യവുമായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എല്ലാ എന്തുകൊണ്ടാണ് ജാക്ക് ഫ്രൂട്ടിന് ഇത്രയധികം ഒരു ഇമ്പോർട്ടൻസ് വരാനായിട്ട് കാരണം? അതായത് നമ്മൾ പറയുന്നു, ശ്രീലങ്ക പറഞ്ഞിട്ടുണ്ട്, അവർ പറയുന്നുണ്ട് നമ്മുടെ രണ്ടാം കൽപ്പവൃക്ഷമാണ്. അതായത് റൈസ് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും സ്റ്റേപ്പിൾ ഫുഡായിട്ട് അവർ കാണുന്നത് ചക്കയാണെന്ന്. അതായത് നമ്മളും അത് തന്നെ നമുക്കറിയാവുന്നതാണ് അല്ലേ. ചക്കപ്പുഴുക്കുള്ള സമയത്ത് പണ്ട് മലയാളി ആ സമയത്ത് ധാന്യങ്ങൾ ഉപയോഗിക്കാതെ മുഴുവനായി ചക്കപ്പുഴുക്ക് കൺസ്യൂം ചെയ്യുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നമ്മൾ അതിനെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് നമ്മുടെ മുൻജനകീയ മുന്നേറ്റത്തിൻ്റെ ഫലമായിട്ടും സയൻറ്റിഫിക് ഇതിൻ്റെ ഫലമായിട്ടും പ്രൂവ് ചെയ്തതിന് ശേഷം ഇത് സ്റ്റേപ്പിൾ ഫുഡായിട്ട് ഓൾട്ടർനേറ്റീവ് ഒരു ഇതായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, ഡയബറ്റിക് പോലെയുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ഇതിന് സഹായകരമാണ് എന്ന് നമ്മൾ എന്താ പറയുക മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്കത് പറയുന്നു നമുക്ക് ഇൻസുലിൻ്റെ ഡിപ്പെൻഡൻസി നമുക്ക് കുറയ്ക്കുന്നതായിട്ടും ഒക്കെയും കാണുന്നു. അതായത് കാരണം ചക്ക ഒരു ലോ ജി ഐ ആണ്, ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ ലോ ആയിട്ടുള്ള ഫ്രൂട്ടാണ്. ഫ്രൂട്ടല്ല, വെജിറ്റബിളായിട്ട് എടുത്ത വെജിറ്റബിളാണ്, അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മുടെ ബോഡിയിലേക്ക് ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യുന്ന ഒരു റെസ്ട്രെയിൻഡ് മാനറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറവുള്ള വ്യക്തികൾക്ക് അതിനൊരു സാവകാശം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റേപ്പിൾ ഫുഡായിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് റൈസിനും മീറ്റിനും ധാന്യങ്ങൾക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ചക്കയെ നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ മീറ്റ് ആൻഡ് നോൺ വെജ്, അതർ നോൺ വെജ് എല്ലാത്തിനും, മീറ്റ് മാത്രമല്ല എല്ലാ നോൺ വെജ് പ്രോഡക്ട്സിനും ഒരു ഓൾട്ടർനേറ്റീവ് സബ്സ്റ്റൻസ് ആയിട്ട്, റോ മെറ്റീരിയലായിട്ട് നമ്മൾ ചക്കയെ കണക്കാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടു വരുന്നത് ഇന്ന് വിഗൻ ഫുഡ് കഴിക്കുന്നവരെല്ലാം തന്നെ വെജിറ്റബിൾ ഒറിജിനുള്ള മീറ്റ് ഓൾട്ടർനേറ്റീവ് അന്വേഷിക്കുന്നതിന് ഉത്തരമായിട്ടാണ് നമ്മുടെ ചക്കയും ഇടിച്ചക്ക പ്രത്യേകിച്ചും എത്തിച്ചേർന്നിട്ടുള്ളത്.
അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡെഫിനറ്റ്ലി ജാക്ക് ഒരു നല്ല ഫ്രൂട്ടാണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ശരീരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് വിഷമാലിന്യങ്ങളെ നിർവീര്യമാക്കി കളയുന്നതിനുള്ള കഴിവ് ഇതിനകത്തുള്ള പോളിഫിനോൾസിനും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ പ്രോപ്പർട്ടിയുള്ള വൈറ്റമിനുകൾക്കും മിനറലുകൾക്കും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ ബോഡിയെ റീജുവനേറ്റ് ചെയ്ത് വയ്ക്കാനുള്ള, റിഫ്രഷ് ചെയ്തെടുക്കുന്നതിനുള്ള കഴിവ് ഇതിനകത്തുള്ള വോൾട്ടൈൽ കോമ്പൗണ്ട്സിനും എൻസൈംസിനും ബയോകെമിക്കൽ ഫാക്ടേഴ്സിനും ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് ഒരു സേഫ് വെജിറ്റബിൾ ആണ്. അതായത് ഒരു ഫ്രൂട്ടിൻ്റെ ലൈഫ് സൈക്കിളിൽ അവസാനത്തെ 7 ദിവസങ്ങൾ മാത്രമാണ് അതൊരു ഫ്രൂട്ടായിട്ട് മാറുന്നത്. ബാക്കി ഏകദേശം 150-ഓളം ദിവസം, അതായത് 65-70 ദിവസത്തിന് ശേഷം 150 ദിവസം വരെയും ഏകദേശം ഒരു 80-85 ദിവസം വരെയും നമുക്കിത് പല പല ഘട്ടങ്ങളിൽ വെജിറ്റബിൾ തന്നെയാണ്. പിന്നീടാണത് പഴുത്ത് ഫലമായി മാറുന്നുള്ളൂ. അപ്പം നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സാധ്യമാകുന്നത് ജാക്ക് ഫ്രൂട്ടിനെ ഒരു വെജിറ്റബിൾ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നതിലാണ്. ഈ മീറ്റ് ആൻഡ് നോൺ വെജ് കൺസെപ്റ്റ് വരുന്നതിലും നമുക്ക് അത് തന്നെ പറയാം, ആ ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഏറ്റവും ഉപയോഗിക്കുക. പിന്നീട് ജാക്കിൻ്റെ സാധ്യത എന്തുകൊണ്ടാണ്? സ്നാക്സ് സേവറീസിൻ്റെ നിർമ്മാണത്തിൽ, അതായത് നമ്മൾ പറയുന്നു എക്സ്ട്രൂഡഡ് കുർക്കുറെ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, മിക്സ്ചർ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, സേവുകൾ, അതിൽ നിന്നും എന്താ പറയുക, നമുക്ക് നമ്മുടെ മുന്നിലുള്ള എന്താ പറയുക പാചക കുറിപ്പുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ ചക്ക മേളകളൊക്കെ കാണാൻ ചെല്ലുമ്പോൾ നമുക്ക് അവർ കൗണ്ടറുകൾ ഇട്ടിട്ടുണ്ടാവും. നമ്മൾ വളരെ സന്തോഷത്തോടെയും അതിശയത്തോടും കൂടി അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ വൈവിധ്യം ചക്ക ചില്ലി തൊട്ട് ചക്കയുടെ ഞാൻ പറയാം നമ്മുടെ കുറേ എൻ്റർപ്രണേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ റെസിപ്പികൾ കാണാം. ചക്കയിൽ നിന്ന് അസാധ്യമായിട്ടുള്ള ഒരു സ്നാക്കും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ഫേവററ്റ് ആയിട്ടുള്ള ചക്ക ചിപ്സ്, ഇതെല്ലാം തന്നെ ചക്കയുടെ സ്നാക്സിൻ്റെ സാധ്യതകൾ, അതുപോലെ ഈ ചക്ക പൊടി ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം തന്നെ സ്നാക്സ് ആൻഡ് സേവറീസിലേക്ക് ചക്കയുടെ സാധ്യതയെ വിളിച്ച് ഓതുന്നതാണ്. അടുത്തതായിട്ട് പിന്നെ പറയാം പ്ലാന്റേഷൻസ്, അതിൽ കോഫിക്കും കൊക്കോയ്ക്കും ഓൾട്ടർനേറ്റീവ് ആയിട്ട് ജാക്ക് സീഡ് സാധിക്കുമോ എന്നുള്ളതിൽ പഠനങ്ങൾ ധാരാളമായി നടക്കുന്നു. അതിൽ കർഷക പങ്കാളിത്തത്തോടുകൂടി ജാഫി എന്നൊക്കെ പറഞ്ഞിട്ട് ജക്കോഫി എന്ന് പറഞ്ഞ് നമ്മുടെ എൻ്റർപ്രണേഴ്സ് എല്ലാം തന്നെ കോഫിക്ക് പകരമായിട്ട് കാപ്പി, ചുക്ക് കാപ്പി, അങ്ങനെ പല പല കൺസെപ്റ്റിൽ ധാരാളമായി നമ്മുടെ എൻ്റർപ്രണേഴ്സ് ഇപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. റോസ്റ്റഡ് ജാക്ക് സീഡ്, ഫെർമെൻറ്റഡ് റോസ്റ്റഡ് ജാക്ക് സീഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് കാപ്പിക്കുരുവും കൊക്കക്കുരുവും ചെയ്യുന്ന അതേ പ്രോസസ്സിൽ കൂടെ ചക്കക്കുരുവിനെ കടത്തിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രത്തോളം സാധ്യതകൾ ഒരു ജാക്ക് ബേസ്ഡ് എൻ്റർപ്രൈസ്, വാല്യൂ അഡിഷൻ ഓഫ് ജാക്ക് ഫ്രൂട്ട് ആണ് ഫോർ ജാക്ക് ബേസ്ഡ് എൻ്റർപ്രൈസ് ആണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഈ പറഞ്ഞ ഏത് സാധ്യതകൾ ആണ് നമ്മളൊരു എൻ്റർപ്രണർ എന്ന നിലയിൽ ക്യാച്ച് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മളിലേക്ക് നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കണം. ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മളുടെ ഒരു മേഖല, ആദ്യം നമ്മൾ പറഞ്ഞു പ്രോസസ്സർ ആകണമോ സപ്ലയർ ആകണമോ മാർക്കറ്റിംഗ് ആൾ, അത് വേറൊരു ലെവലാണ്. അത് കഴിഞ്ഞൊരു പ്രോസസ്സറിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ, നമ്മളൊരു പ്രോസസ്സിങ് ലെവലിലാണ് എൻ്റർപ്രണർ എന്നുള്ള എത്തിക്കഴിഞ്ഞാൽ, ആ പറഞ്ഞ ഈ പറഞ്ഞ 6 എണ്ണത്തിൽ എവിടെയാണ് എൻ്റെ പ്രോഡക്റ്റ്, ഇതിൽ ഏത് പ്രോഡക്റ്റ് ആണ് ഞാൻ തരുന്നത്? ഈ സ്നാക്സ് ആൻഡ് സേവറീസിൽ നിങ്ങൾ ലാസ്റ്റ് ഡേ പഠിച്ച ബേക്കറി പ്രോഡക്ട്സ് എല്ലാം കടന്നു വരും, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്ത് കാര്യങ്ങളിലാണ് നമ്മുടെ മേഖല സെറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ഈ 6 കാറ്റഗറിയിൽ? ഇനി നിങ്ങൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഇതിലെയും സാധ്യതകൾ വന്നെന്നിരിക്കും. കാരണം എപ്പോഴും ഞാൻ ഓർക്കാറ് നമ്മൾ പല ജോലികൾക്കിടയിലാണ് ഈ കാര്യങ്ങൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഇതും ചെയ്യുക. അപ്പോൾ അത് പക്ഷേ ജാക്ക് പാഷനായിട്ട് കണ്ട് മുന്നോട്ട് നീങ്ങുന്ന ആൾക്കാരാണ് നല്ല നല്ല ചോദ്യങ്ങൾ തന്ന് നമ്മളെ ഇതിൻ്റെ സാധ്യതകളെ കുറിച്ച് ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഇനി ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഈ 6 ഓപ്ഷൻ അല്ലാണ്ട് ചക്കയുടെ വാല്യൂ അഡീഷൻ എൻ്റർപ്രൈസ് തുടങ്ങാനുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാകും. ഓക്കെ, ഈ പറഞ്ഞതുപോലെ മിൽക്ക് ബേസ്ഡ് പ്രോഡക്ട്സ് ഒക്കെ വരുന്ന ഐസ്ക്രീംസും ഒക്കെ ചെയ്യുന്ന എൻ്റർപ്രണർ തന്നെ നമുക്ക് ഓൾറെഡി ഉണ്ട്. അത് സ്നാക്സ് ആൻഡ് സേവറീസിൽ വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പറയാം, അല്ലെ ഫ്രൂട്ട് ആൻഡ് ഫ്രൂട്ട് പ്രൊഡക്ട്സിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് നിങ്ങളിലേക്ക് ചിന്ത ഒരു എൻ്റർപ്രണറിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മൾ ചെയ്യുന്നത് ഷുഡ് ബി സംതിങ് ഇന്നോവേറ്റീവ് ആയിരിക്കണം. അത് എപ്പോഴും അവൈലബിലിറ്റിക്ക് വേണ്ടി ആളുകൾ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങളായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഫാക്ടേഴ്സൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്.
ഓക്കെ, ഇത് ഞാൻ ജനറലി ഇട്ടിരിക്കുന്നുള്ളൂ ഒരു എന്റർപ്രണറെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് സാധാരണയായിട്ട് നമ്മൾ ഇവിടെ ചെയ്ത ഓരോ പ്രോബ്ലം ഓറിയന്റഡ് ട്രയൽസും ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു അത്. അതായത് പലയിടത്തും ചെല്ലുമ്പോഴും പലയിടത്തും നമ്മുടെ എന്റർപ്രണേഴ്സ് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് പ്രോഡക്ട്സ് ജാക്ക് ഫ്രൂട്ട് ചെയ്താൽ സെയിലാകും, യു എക്സെപ്റ്റ് ഈ സമയം കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് ഒരു എക്സെപ്ഷണൽ കേസാണ് നമുക്ക് ഈ സമയത്ത് കോവിഡിന്റെ സമയത്ത്. അല്ലാതെ ഞാൻ പറഞ്ഞാൽ ജാക്ക് ഫ്രൂട്ടിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിന് അവൈലബിലിറ്റി അന്വേഷിച്ച ആളുകൾ എത്താറുണ്ട്. അപ്പൊ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അപ്പൊ ജാക്കിന്റെ സീസൺ കഴിയുമ്പോഴാണ് മാം കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നത്. ഇതൊരു സ്ഥിരം ചോദ്യമാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് 365 ദിവസം ചക്കയുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പറ്റും പോലെ ഞങ്ങളെ എക്യുപ്പ് ചെയ്യാൻ പറ്റുന്ന പോലുള്ള ടെക്നോളജീസ്. അതിലിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ജാക്ക് ഫ്രൂട്ട് ബേസ്ഡ് ബേക്കറി പ്രോഡക്റ്റ് ആണ്, കേക്കും കുക്കീസും കൺഫെക്ഷണറീസും ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഈ വർഷം മുഴുവൻ ഇതിനെ കൊടുക്കാൻ പറ്റുമോ? വർഷം മുഴുവൻ എനിക്ക് കുമ്പളപ്പം ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുമോ? വർഷം മുഴുവൻ എനിക്ക് ജാക്ക് ഫ്രൂട്ട് ഹൽവ കൊടുക്കാൻ പറ്റുമോ? ഇതാണ് എന്റർപ്രണേഴ്സിന്റെ ചോദ്യം. അപ്പൊ അതുകൊണ്ടാണ് സുഷിപ്പ് കാലാവധി ഉള്ള ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിയാൻ കാരണം. അതില് പ്രൊഡക്ഷൻ ഒരു നേരത്തെ നമ്മളിത് കണ്ടു, നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഇടുക്കിയാണ്, ഏറ്റവും കുറവ് പ്രൊഡക്ഷൻ സെക്കൻഡ് പ്രൊഡക്ഷൻ ഉള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അപ്പോൾ അതേപോലെ നമുക്ക് എന്നിട്ട് പോലും ധാരാളം ഉണ്ട് എന്ന് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിന് എത്രത്തോളം ഈ ടെക്നോളജീസിന്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എല്ലാം നമ്മൾ പറഞ്ഞതാണ്, ഇപ്പൊ പറഞ്ഞ പോയിന്റതാണ്. ഗ്ലട്ടാണ്, വരുമ്പോ എല്ലാം കൂടി കിട്ടും. അതേസമയം അന്നേരം നമുക്ക് ചക്ക ഹാൻഡിൽ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. പിന്നീട് ഇല്ലാത്ത സമയത്ത് ഒരു സെപ്റ്റംബർ തൊട്ട് ഇപ്പൊ തന്നെ ഒരു ചക്കപ്പുഴുക്കൊക്കെ കിട്ടിയാ ഭയങ്കര സന്തോഷം എന്ന് കരുതാൻ തുടങ്ങിക്കഴിഞ്ഞു നമ്മളല്ലേ മലയാളികള്. ചക്ക വേവിച്ചതൊക്കെ കഴിക്കണം എന്ന് ഡയറ്റിന്റെ ഭാഗമായിട്ട് അങ്ങനെ കഴിക്കുന്നവരൊക്കെ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ അവർക്കൊക്കെ വേണം, ചക്ക എന്താണ്, എന്ത് ചെയ്ത് വെച്ചാൽ അങ്ങനെ സാധിക്കും എന്നൊക്കെയുള്ള പച്ചച്ചക്ക ഇടിച്ചക്കയും ഒക്കെ ഇപ്പൊ കിട്ടിയ ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ കാണാൻ തുടങ്ങി. കറക്റ്റ് ഈ സമയമാണ് ഒട്ടും ഒന്നും ഇല്ലാത്തത്. ഇടിക്കും ഭാഗത്തുണ്ടാകും, പക്ഷെ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ടിന്റെ നമ്പർ, ഫ്രൂട്ട്ലെറ്റ്സ് വളരെ കുറവായിരിക്കും ഈ സമയത്ത് കിട്ടുന്നത്. അതുപോലെ ക്വാളിറ്റിയിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാകും, പക്ഷെ ബൾക്ക് തിക്നെസ് ഭയങ്കര വലുതായിരിക്കും. ഇപ്പം ഒരു ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ ആ ഫ്രൂ എൻ്റെ ഫ്രൂട്ടിൽ ചിലപ്പോൾ സാധാരണഗതിയിൽ സീസണിൽ നമുക്ക് 50-52 ചുള കിട്ടുന്നിടത്ത് ചിലപ്പോൾ ഇപ്പൊ 10-12 എണ്ണോ ചിലപ്പോൾ കാണുള്ളൂ. പക്ഷേ ആ ബൾക്ക് സൈസ് ഭയങ്കര വലുതുമായിരിക്കും, തിക്നെസ് കൂടുതലുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അതേസമയം ട്രിവാൻഡ്രം ഭാഗത്ത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കള പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കള പൊട്ടി തുടങ്ങി ഒരു ഡിസംബർ ജനുവരിയിൽ ഫസ്റ്റ് ഹാർവെസ്റ്റ് നമുക്ക് വരും. അതിന് രണ്ടാമത്തെ ഫ്ലവറിംഗിലാണ് നമുക്ക് വരുന്ന സമയത്തേക്ക് സാധാരണ കിട്ടുക. അപ്പൊ ഇങ്ങനെ പലയിടങ്ങളിലും ചെറിയ തോതിൽ ഇപ്പൊ കിട്ടുന്നുണ്ടെങ്കിലും ധാരാളമായി കിട്ടാത്ത ഒരു സമയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സമയം നമുക്ക് ചക്കയുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ സാധിച്ചാൽ, തനത് രുചിയിൽ എത്തിക്കാൻ സാധിച്ചാൽ, അത് ഒരു എന്റർപ്രൈസിന് ഏറ്റവും സക്സസ്ഫുള്ളി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ നമുക്ക് അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും? എങ്ങനെയാണ് അതിന് സാധ്യമാവുക? എങ്ങനെ അതിനെ കേടാകാതെ വെക്കാൻ സാധിക്കും? അപ്പൊ നമുക്കിത് വർഷം മുഴുവൻ നമുക്ക് സൂക്ഷിച്ചു വെക്കണം അല്ലേ. അപ്പൊ നമുക്കറിയാം ഈ പൂവിട്ട് ഫലമിട്ട് ആയി അത് മണ്ണോട് ചേരുന്ന ഒരു പ്രവണതയാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളത്, ചക്കയ്ക്കും ഉള്ളത്. ചക്ക എപ്പോഴും അതിന് കുറച്ചുകൂടി സ്പീഡാണ്, ഇറ്റ്സ് എ ക്ലൈമാറ്റിക് ഫ്രൂട്ട്. അതിന് ഭയങ്കര എൻസൈമാറ്റിക് പ്രൊഡക്ഷൻ, എൻസൈംസിന്റെ പ്രൊഡക്ഷൻ റേറ്റും എത്തിലിൻ പ്രൊഡക്ഷൻ റേറ്റും ഒക്കെ തന്നെ വളരെ ഹൈ ആണ്, എസ്പെഷ്യലി ആഫ്റ്റർ ഹാർവെസ്റ്റ്. വിളവെടുത്ത് നമ്മൾ വെച്ചതിന് ശേഷം ഇത് വളരെ പെട്ടെന്ന്, അതുകൊണ്ടാണ് ഈ മണങ്ങളും അത് കുഴയിൽ വളരെ കൂടുതലാണ് വരിക്കയൊക്കെ, അതുകൊണ്ടാണ് കുഴപ്പഴം പെട്ടെന്ന് പഴുത്തത്. അപ്പൊ നമുക്ക് വേണ്ടത് നമ്മൾക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ വിളവെടുത്ത ചക്കയെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് എന്താണ് വേണ്ടത്? അപ്പൊ പ്രകൃതി തന്നെ വളരെ അമിതമായി പെട്ടെന്ന് രൂപാന്തരം സംഭവിക്കാൻ സാഹചര്യം ഒരുക്കിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഫലമാണ് ചക്ക. ഏകദേശം 33 വോളറ്റൈൽ കോമ്പൗണ്ട്സ് ആണ് ചക്കയിൽ ഉള്ളത്. അപ്പൊ ഇത്രത്തോളം വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്രൂട്ടിനെ എങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും? അതിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ആ പ്രോസസ്സിങ് അഥവാ അതിന്റെ വാല്യൂ അഡിഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഇമേജിൽ കാണുന്ന ബയോ കെമിക്കൽ, എൻസൈമാറ്റിക്കൽ ആൻഡ് മൈക്രോബയോളജിക്കൽ മൂന്ന് ആൾക്കാർ ഇതിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇപ്രകാരം മണ്ണോട് ചേരുന്നത്. അവരുടെ പ്രവർത്തനത്തിനെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. ബയോകെമിക്കൽ എന്തോ എന്നാ പിന്നെ ഇത് വേണ്ടായിരുന്നല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിക്കുക, അത് പറ്റില്ല.
ഈ ആദ്യത്തെ ബയോകെമിക്കൽ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇതിന് പോഷകങ്ങൾ നമ്മൾ ഇത്രയും സമൃദ്ധമാണ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ എൻസൈംസ് ഉള്ളതുകൊണ്ടാണ് മണവും രുചിയും മധുരവും ഒക്കെ നമുക്ക് കിട്ടുന്നത്. മൈക്രോബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്നത് പോലെ പ്രകൃതിയിൽ നിന്നും വെളിയിൽ നിന്നും അതിലേക്ക് കടന്നു വന്നിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നതും പിന്നീട് ഇതിനെ മണ്ണോട് ചേർക്കണമെങ്കിലും എന്ത് വേണം, ഈ മൈക്രോബയോ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ഹ്യൂജ് വേസ്റ്റ് ഇത്രത്തോളം ഉള്ളത് ഇങ്ങനെ കൂടിക്കിടക്കുകയാണ് എന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പൊ ഇവർ മൂന്നും ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല അല്ലേ. അപ്പൊ നമുക്ക് വേണ്ടത് ഈ മൂന്ന് പേരെയും നമ്മൾക്ക് കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ എന്ത് സംഭവിക്കും, ഈ പ്രോഡക്റ്റിന് സൂക്ഷിപ്പ് കാലാവധി അല്ലെങ്കിൽ വാല്യൂ അഡിഷൻ ചെയ്ത പ്രോഡക്റ്റിന് കേടാകാതെ ഇരിക്കുന്നത് കുറച്ച് നാൾ കൂടി. അപ്പൊ അതിന് ഈ മൂന്ന് പേരുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനുള്ള വിവിധ മെത്തേഡ്സ് നമ്മൾ എന്തൊക്കെ ഇതിൽ ഉപയോഗിക്കുന്നു അതൊക്കെയും ഇതിന്റെ പ്രോസസ്സിങ് അല്ലെ പ്രിസർവേഷന് സഹായകമായി. അപ്രകാരം ചെയ്ത് നമ്മൾ വിജയിക്കുമ്പോഴാണ് ആ പ്രോഡക്റ്റിന്റെ ഷെൽഫ് ലൈഫ് കൂടി എന്ന് നമ്മൾ പറയുക. ആ ഷെൽഫ് ലൈഫ് കൂടി കിട്ടാനുള്ള വഴികളാണ് നമ്മുടെ പ്രിസർവേഷൻ പ്രിൻസിപ്പിൾസിനകത്ത് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിൻലി നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പ്രോസസ്സിങ് മെത്തേഡ്സ് ഏതൊക്കെയാണ് നമുക്ക് പറയാം. ക്യാനിങ് ചെയ്ത് നമ്മുടെ ഏറ്റവും പഴയ കാലത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ എപ്പോഴും എന്ത് ഫ്രൂട്ട് ആയാലും വെജിറ്റബിൾ ആയാലും ആസെറ്റ്സ് അങ്ങനെ തന്നെ നമുക്ക് കിട്ടണേ നമ്മൾ എന്ത് പറയും, അതിന് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റിന് പഴയ കാലത്ത് നമ്മൾ പറയും ടിന്നിനകത്ത് ടിൻഡ് ഫുഡായിട്ട് വരും അല്ലേ. ഇപ്പോഴും വരുന്നുണ്ട് അങ്ങനെ ടിൻഡായിട്ട് വരുന്നെന്ന് പറയും ക്യാനിങ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ടിൻ മാറ്റിയിട്ട് പൗച്ചിലായ പെറിട്ടോട്ട് പ്രോസസ്സിങ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അതുപോലെ ഉണക്കി സൂക്ഷിക്കൽ, പഴയ കാലത്ത് എല്ലാവർക്കും അറിയാം മീനും കപ്പയും ഒക്കെ അധികം ഉണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞ് ഉണങ്ങി സൂക്ഷിക്കുക അല്ലേ. അപ്പം എല്ലാം അരിഞ്ഞ് ഉണങ്ങി സൂക്ഷിക്കുന്ന ഒരു മെത്തേഡ് നമുക്ക് പണ്ടേ ഉണ്ട്. അതിൻ്റെ പല 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 മോഡിഫിക്കേഷൻസ് പല ടൈപ്പ് ഓഫ് ഡീഹൈഡ്രേഷൻ നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ഫ്രീസിങ് മെത്തേഡിനകത്ത് നമ്മൾ പറയും നമുക്ക് എന്തൊരു ഉൽപ്പന്നം എടുത്താലും -18 അല്ലെ -40 താഴെ അതിനെ സൂക്ഷിക്കാൻ പറ്റിയാൽ ഈ പറഞ്ഞ മൂന്ന് നമ്മൾ കാണിച്ച മൂന്ന് ആൾക്കാർക്കും പ്രവർത്തിക്കാൻ പറ്റാതെ വരികയും ആ പ്രോഡക്റ്റ് ചീത്തയാകാതിരിക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ പാൽ എടുത്ത് ചീത്തയായിരിക്കണേ നമ്മൾ പിന്നെ കാച്ചി ഫ്രിഡ്ജിൽ വെച്ചു എന്ന് വെച്ചു ഫ്രിഡ്ജ് വെച്ച് അപ്പം നമ്മൾ അതിനെ അല്ലപ്പോട്ടെ പാസ്ചറൈസ് ചെയ്ത് നമ്മൾ കൂൾ ചെയ്ത് നമുക്ക് കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പാല് നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലെല്ലാം എത്തുന്നത് അല്ലേ. അപ്പൊ ഇത് ഉടനെ മാർക്കറ്റ് ചെയ്യേണ്ടതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഫ്രീസ് ചെയ്തിട്ട് സൂക്ഷിപ്പ് കാലാവധി കൂട്ടുന്നതിനായിട്ട് കൂടുതൽ എന്താ പറയാ ഇന്റൻസ് ആയിട്ടുള്ള മെത്തേഡിലേക്ക് തന്നെ നമ്മൾ സൂക്ഷിക്കുന്നു. അതാണ് വ്യത്യാസം ആയിട്ടുള്ളത്. അങ്ങനെയുള്ള പല പല ഇപ്പൊ ഫ്രോസൺ മെത്തേഡാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഇന്ന് എന്താ പറയുക ഡെവലപ്ഡ് കൺട്രീസിൽ നമ്മൾ ഏറ്റവും നല്ല മെത്തേഡായിട്ട് ഉപയോഗിച്ചു വരുന്നത്. കാരണം അതിനകത്ത് ഫുഡ് അഡിക്റ്റീവ്സും പ്രിസർവേറ്റീവ്സിൻ്റെ ഉപയോഗം വളരെ കുറച്ച് മതി എന്നുള്ളത് കൊണ്ട് തന്നെയും അതുപോലെ കൺവീനിയൻറ്റ് ഫുഡ് എന്ന നിലയിൽ ഫ്രോസൺ ആയിട്ടുള്ളതിനെ കൊണ്ടുവന്ന് നമുക്ക് നേരിട്ട് വാം ചെയ്തല്ലേ മൈക്രോവേവ് ചെയ്തോ ഗ്രിൽ ചെയ്തോ ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് ഫുഡിന് ഇന്ന് വളരെയധികം പൊട്ടൻഷ്യൽ ഉണ്ട്. അതുപോലെ ഈ റേഡിയേഷൻ പല പല മെത്തേഡ്സ് ഉണ്ട്. അത് വാട്ടറിൻ്റെ തൊട്ട് പല വെജിറ്റബിളിലും ഒക്കെയും തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് റേഡിയേഷൻ ചെയ്യുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ കോമൺ ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ചെയ്തു വരുന്നത് ഓണിയനിലും പൊട്ടറ്റോയിലും ഒക്കെയാണ്. അപ്പം നമ്മളത് ഗ്രോ ചെയ്യാതിരിക്കാൻ നാമ്പും ഉണക്കി ആയിരിക്കാനൊക്കെ നമ്മൾ അതിനകത്ത് ചെയ്യാറുണ്ട്. അതുപോലെ പ്രിസർവേഷൻ ബൈ കെമിക്കൽസ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ അച്ചാറുകളൊക്കെ പഴയ കാലത്തിട്ട് വയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മൾ വിനീഗറും സോൾട്ടും അതുപോലെ ചിലപ്പോൾ നമ്മൾ ഫ്രൂട്ടൊക്കെ ചക്കയൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കുമ്പോൾ ജാഗരിയിലും ഒക്കെ ഇട്ട് തേനിലും ഒക്കെ ഇട്ട് വെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രിസർവേഷൻ എന്ന് പറയുന്ന രണ്ടും ആറാമത്തെയും ഓക്കെ പ്രിസർവേഷൻ ബൈ കെമിക്കൽസും പ്രിസർവേഷൻ ബൈ ഷുഗറും സോൾട്ട് ഓയിൽ സ്പൈസസ് രണ്ടും അടുത്തടുത്ത് കിടക്കും. പ്രിസർവേഷൻ ബൈ കെമിക്കൽസിനകത്ത് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഫ്രൂട്ട് പ്രൊഡക്ട്സിലും വെജിറ്റബിൾ പ്രൊഡക്ട്സിലും നമുക്ക് അനുവദനീയമായിട്ടുള്ള രണ്ട് മെയിൻ ആയിട്ടുള്ള സൾഫർ ഡയോക്സൈഡും ബെൻസോയിക് ആസിഡുമാണ് കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഉള്ളത്. അതുപോലെ തന്നെ ഫ്ലോർ ബേസ്ഡ് ആണ് സോർബിക് ആസിഡ് നമുക്ക് അനുവദനീയമാണ്. ഇങ്ങനെ അനുവദിക്കപ്പെട്ടിട്ടുള്ള പ്രിസർവേറ്റീവുകളെ നമ്മൾ പ്രിസർവേഷൻ ബൈ കെമിക്കൽസ് എന്ന കാറ്റഗറിയിൽ വരും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ അതിനകത്ത് ഫുഡ് അഡിക്റ്റീവ്സ് ആയിട്ട് നമ്മൾ വരുന്ന വൈറ്റമിൻ സി പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള നമുക്ക് പ്രൊട്ടക്റ്റീവ് ഇത് തരുന്ന ഒരു എഫക്റ്റ് തരുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ പ്രിസർവേഷൻ ബൈ കെമിക്കൽസിനകത്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രിസർവേഷൻ ബൈ ഷുഗർ സോൾട്ട് ഓയിൽ സ്പൈസസ് ഒക്കെ ഇതാണ് പഴയ കാലത്തെ ക്ലാസ് 1 പ്രിസർവേറ്റീവ്സ്. ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ് ആണ് കെമിക്കൽ പ്രിസർവേറ്റീവ്സ്. ക്ലാസ് 1 പ്രിസർവേറ്റീവ്സ് ആണ്
ഷുഗർ സോൾട്ട് ഓയിൽ സ്പൈസസ് ഹണി പിന്നെ കോൺ കെയിൻ ഷുഗർ സിറപ്പ് വരുന്നത് പിന്നെ വരുന്നത് ഡെക്സ്ട്രോസ് വരുന്നത് അതിലൊക്കെയും തന്നെ നമുക്ക് പ്രിസർവേഷൻ അത് ക്ലാസ് വൺ പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് പിന്നെ ഫെർമെൻറ്റേഷൻ ഫെർമെൻറ്റേഷനാണ് നമ്മുടെ ഏറ്റവും ഓൾഡസ്റ്റ് ഇതായിട്ട് വരുന്ന അതായത് വൈൻ മേക്കിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സിങ് മെത്തേഡ് അതുപോലെ നമ്മുടെ ദോശ ഫെർമെൻറ്റേഷൻ ഇതുപോലെ തന്നെ കേർഡ് യോഗർട്ട് ഒക്കെ ചെയ്യുന്ന പോലെ ഒക്കെ വരുന്നത് അതെല്ലാം തന്നെ ഫെർമെൻറ്റേഷൻ പ്രൊസീജിയറിലാണ് നമുക്ക് ഉപയോഗിക്കുന്നത് ധാരാളം ഈ പറഞ്ഞകത്ത് വെറും എക്സാമ്പിൾസ് മാത്രം ഇതിനകത്ത് അതുപോലെ ഹീറ്റിംഗ് അല്ലെങ്കിൽ സ്മോക്കിംഗ് പുക കൊടുത്ത് ഉണക്കുന്നത് അല്ലെങ്കിൽ ചൂടാക്കി ഇപ്പോൾ ഏറ്റവും പറഞ്ഞ ചക്ക ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞ ചക്ക വരട്ടി ഉണ്ടാക്കുന്നതും ഹീറ്റിംഗ് പ്രോസസ്സാണ് പക്ഷേ അതിൽ ചിലതിലിപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ജാം ചെയ്യുവാണെങ്കിൽ അതിൽ ഹീറ്റിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട് പ്രിസർവേഷൻ ബൈ കെമിക്കൽസ് അതിലുണ്ട് പ്രിസർവേഷൻ ബൈ ഷുഗർ റെപ്ലിക്കേഷൻ അപ്പോൾ ഇങ്ങനെ പറയുന്ന പോലെ എന്താ പറയുന്നത് അതാണ് ഓൾ കോമ്പിനേഷൻ ഓഫ് മെത്തേഡ്സ് ഇതിലേതെങ്കിലും മെത്തേഡ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ പല പല മെത്തേഡ്സാണ് നമ്മുടെ പ്രോസസ്സിങ്ങിന് ഉള്ളത് ഇതിനൊക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മുടെ ക്രോപ്പിൻ്റെ അത് ഏതിനായാലും നോട്ട് ഓൺലി ഫോർ ജാക്ക് ഫ്രൂട്ട് എല്ലാ സീസണൽ ക്രോപ്സ് ആയാലും ബൾക്കായിട്ട് പ്ലെൻലി അവൈലബിൾ ആയിട്ടുള്ള ഏത് ക്രോപ്പും ഫ്രൂട്ട് വെജിറ്റബിൾസ് സ്പൈസസ് ഏതെടുത്താലും നമ്മളെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ലോസസ് പ്രിവെൻറ്റ് ലോസസ് ആണ് നഷ്ടം ഒഴിവാക്കണം നമുക്ക് കിട്ടുന്ന സർപ്ലസ് പ്രൊഡക്ഷൻ ഉള്ളതിനെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അതുപോലെ ഗ്ലട്ട് മാനേജ്മെൻറ്റ് ഗ്ലട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈനാപ്പിൾ ഈ കോവിഡ് കാലത്തൊക്കെ നമുക്ക് പൈനാപ്പിൾ ഒക്കെ ഇതുപോലെ നമുക്ക് അതുപോലെ സ്ട്രോബെറി ഇടുക്കി ജില്ലയിലൊക്കെ വിളവെടുത്ത് വയനാടൊക്കെ നമുക്ക് ഗ്ലട്ടായിരുന്നു അപ്പം എന്ന് പറഞ്ഞാൽ കിട്ടുമ്പോൾ എല്ലാം കൂടി കിട്ടും അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഫാമേഴ്സിന് വില കുറയുന്ന ഒരവസ്ഥ ഇഞ്ചി വരുമ്പോൾ എല്ലാം കൂടി ഇഞ്ചി വരും മാങ്ങ വരുമ്പോൾ എല്ലാം കൂടി അങ്ങനെയാണല്ലോ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഗ്ലട്ട് മാനേജ്മെൻറ്റിന് പ്രോസസ്സിങ് അഥവാ വാല്യൂ അഡീഷൻ ഒരു കൈത്താങ്ങാണ് ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ് രണ്ടാമത് ലോങ്ങർ ഷെൽഫ് ലൈഫ് നമുക്കറിയാം സൂക്ഷിപ്പ് കാലാവധി 7 ദിവസം അല്ലെ 3 ദിവസം അല്ലെ 2 ദിവസമുള്ള റംബൂട്ടാനെ നമ്മൾ നന്നായി പ്രോസസ്സ് ചെയ്ത് വെൽ പാക്ഡ് ആയിട്ട് കൺട്രോൾഡ് കണ്ടീഷൻസിൽ സൂക്ഷിക്കുമ്പോൾ അത് 3 ആഴ്ച വരെ അത് കേടാകാതിരിക്കും അതുപോലെ ചക്ക ഒരു 1 ആഴ്ച കൊണ്ട് പഴുത്ത് നമ്മളിൽ നിന്ന് കഴിഞ്ഞ് പോകേണ്ട ചക്കയെ നമ്മൾ ചിലപ്പോൾ 1 വർഷം വരെയും സൂക്ഷിക്കുന്നുണ്ട് അതാണ് ലോങ്ങർ ഷെൽഫ് ലൈഫ് നൽകുന്നതിന് ഈ പ്രോസസ്സിങ് വാല്യൂ അഡീഷൻ സഹായിക്കും അതുപോലെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ചക്ക വെട്ടി അതിൽ നിന്നും പച്ചച്ചക്കച്ചോളം എടുത്ത് വേവിക്കുന്നത്രയും പ്രയാസം ചിലപ്പോൾ ഫ്രോസൺ ആയിട്ട് പാക്ഡ് ആയിട്ടുള്ള ചക്ക കിട്ടുന്നത് ആൾക്കില്ല അത് കട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി പക്ഷെ ആൾ അതിന് വേണ്ടി നമ്മൾ പേ ചെയ്യുന്നുണ്ടാവും അത് എൻ്റർപ്രണ്ടവർക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നുണ്ടാവും അപ്പോൾ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള സൗകര്യം അതുപോലെ ട്രാൻസ്പോർട്ടഡ് ഈസിലി ഇപ്പം നമുക്ക് ചക്ക ചക്കയായിട്ട് നമുക്ക് വിപണിയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നമുക്ക് ഗ്ലോബിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിക്കണമെങ്കിൽ ചിലപ്പോൾ സാധിച്ചെന്ന് പറ്റില്ല അതേസമയം വൺസ് അത് പ്രോഡക്റ്റ് ആയിട്ട് ഫോർ എക്സാമ്പിൾ ക്യാൻഡ് ടെൻഡർ ജാക്ക് ആണെന്ന് വെച്ചു അത് ക്യാൻ ചെയ്ത് അല്ലെ റിട്ടോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക എവിടെ വേണേലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് റിസ്ക് കുറഞ്ഞു ടെൻഷൻ ഇല്ലാതെ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് എഫിഷ്യൻ്റായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം അതാണ് ട്രാൻസ്പോർട്ട് ഈസി അതുപോലെ എക്സ്പോർട്ട് പർപ്പസ് അത് നമ്മൾ ഈ പറഞ്ഞ പോയിന്റാണ് അതായത് നമ്മൾക്ക് കിട്ടുന്ന സർപ്ലസ് പ്രൊഡക്ഷനെ ചിലപ്പോൾ നമ്മുടെ ആ ദേശത്തിന് അത് അത്രയും വേണ്ടായിരിക്കാം പക്ഷെ നമ്മളുടെ മറുദേശത്ത് അല്ലെ നമ്മൾ തന്നെ ലോകത്തിൽ ഇല്ലാത്തതൊന്നും ഇല്ലല്ലോ അല്ലേ മലയാളികൾ അപ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് അത് കൺസ്യൂം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് എന്തുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്തുള്ളത് നല്ല ഇൻകം കിട്ടും റെമ്യൂണറേഷൻ കിട്ടുമെങ്കിൽ നമുക്ക് ചെയ്തുകൂടി അപ്പോൾ അതിനൊരു സാധ്യത എക്സ്പോർട്ട് പർപ്പസ് സെക്കൻഡ് ലാസ്റ്റ് വൺ ഇസ് ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് അതായത് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സംരംഭകന് അതിൽ നിന്നും സ്വയം തൊഴിൽ സംരംഭകത്വം ജീവിതത്തിന് വരുമാനമാകാനായിട്ട് സാധിക്കുന്നുവോ അനേക സംരംഭകരെ സൃഷ്ടിക്കാൻ നമുക്ക് പല പല ഘട്ടങ്ങളിൽ അത് ചിലപ്പോൾ സപ്ലയർ ആകാം ചിലപ്പോൾ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആകാം ചിലപ്പോൾ റിസർച്ചർ ആകാം പുതിയ പ്രോഡക്റ്റ് ഇന്നൊവേഷൻസ് ഉള്ള ഇന്നൊവേറ്റീവ് മൈൻഡ് ഉള്ള ആൾക്ക് പുതിയ പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആകാം അങ്ങനെയുള്ള പ്രോസസ്സർ ആകാം ഏത് ലെവലിലാണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഈ മേഖലയിലേക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും അത് വാല്യൂ അഡീഷൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതുപോലെ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് നമുക്ക് പ്രകൃതി നൽകിയ എല്ലാ റിസോഴ്സസും നോട്ട് ഓൺലി ദ അഗ്രികൾച്ചർ റിസോഴ്സ് നമ്മുടെ മാൻ പവർ നമ്മുടെ എനർജി ബുദ്ധി എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയ പ്രൊഡ്യൂസേഴ്സ് എല്ലാം തന്നെയും എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ വാല്യൂ അഡീഷൻ കൺസെപ്റ്റ് നമ്മളെ സഹായിക്കും
പിന്നെ അതുപോലെ ഒരു എൻ്റർപ്രൈസ്, ജാക്ക് ബേസ്ഡ് എൻ്റർപ്രൈസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ, നേരത്തെ നമ്മളിത് പലപ്പോഴും ഒന്ന് രണ്ട് സെൻറ്റൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രോഡക്റ്റ് സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് ഏത് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മളൊരു എന്താ പറയുക ജാക്ക് ഫ്രൂട്ട് ചെയ്യുന്ന ഒരു ദോശ ബാറ്റർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അപ്പം നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയായിരിക്കും? നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് റൈസും ഒക്കെ വേണം അതിനകത്ത്, അതിൻ്റെ ഗ്രൈൻഡിങ് സംവിധാനങ്ങളൊക്കെ വേണം. അതുപോലെ തന്നെ നമുക്ക് വർഷം മുഴുവൻ ചക്ക വേണം, അല്ലെങ്കിൽ ചക്കക്കുരു ഉണ്ടെങ്കിൽ ചക്കക്കുരു വേണം, ഇതൊക്കെ വേണം. അപ്പം നമ്മൾ നോക്കുന്നു ഈ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി എനിക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ റോ മെറ്റീരിയൽ ഇപ്പം ഞാൻ പറയുന്നത് ഡൽഹിയിലിരുന്ന ഒരാൾ ആ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചാൽ ഇന്നത്തെ നെറ്റ്വർക്കിംഗ് ഇറ്റ് വിൽ ബി വെരി ഈസിയർ. അത് നമുക്ക് അവിടെ ട്രിവാൻഡ്രത്തുനിന്ന് അതിനെ ഡൽഹിയിൽ എത്തിക്കാൻ ഒരു പാടൊന്നുമില്ല, ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ പ്ലെൻ്റി അവൈലബിൾ ആയിട്ടുള്ളിടത്തുനിന്ന് നമുക്ക് കംഫർട്ടബിളി നമുക്ക് അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റണം. നമുക്ക് റോ മെറ്റീരിയൽ എങ്ങനെ നിന്നും വന്നെടുക്കുന്ന ചെയിനിലൊരു ബ്രേക്ക് വന്നാൽ നമ്മുടെ ഇൻഡസ്ട്രി അവിടെ ഡള്ളാകും. അതുകൊണ്ട് നമുക്ക് പ്ലെൻ്റി അവൈലബിൾ ആയിട്ട് ഈസിലി അവൈലബിൾ പ്ലെൻ്റി ഈസിലി അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസ് ആയിരിക്കണം നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യുന്നത്. അതിലൊരു റിസ്ക് വരാൻ പാടില്ല, ഒരു ഫ്ലോ ബ്രേക്ക് വരാൻ പാടില്ല. പിന്നെ ഒരു എൻ്റർപ്രൈസ് തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ജനറ്റിക് ഫീച്ചേഴ്സ്, എസ്പെഷ്യലി ജാക്ക് ഫ്രൂട്ടിൽ നമുക്ക് നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞില്ലേ കാസർഗോഡ് ഒരു പറമ്പിൽ തന്നെ മൂന്ന് ഇനം ജൈവവിധം. നമുക്കറിയാം കൂടയിൽ തന്നെ ചില പ്രാവശ്യം വരിക്കച്ചക്ക വെട്ടിക്കഴിയുമ്പോൾ ഇത് കൂഴ പോലെ ഇരിക്കുന്നത് എന്ന് പറയുന്ന അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ക്രോപ്പിനും അതിൻ്റെതായിട്ടുള്ള ജനറ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ കരുതലോടെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് ആ പ്രോഡക്റ്റ് സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ് എൻ്റെ പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ ഡീഹൈഡ്രേഷൻ ഓഫ് ജാക്ക് ഫ്രൂട്ട് റോ ജാക്ക് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ചക്കയുടെ ടെക്സ്ചർ വലിയൊരു വിഷയമായെന്ന് വരത്തില്ല. അതേസമയം ഞാൻ ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഡീഹൈഡ്രേഷനാണ് എടുക്കുന്നതെങ്കിൽ അവിടെ കൂഴ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അതിൽ ബാധിക്കും. മനസ്സിലായി? അതാണ് ജനറ്റിക് ഫീച്ചേഴ്സ്. അപ്പം നമ്മൾ കിട്ടുന്ന ക്യാരക്ടർ ഒരു പ്രോസസ്സറെ സംബന്ധിച്ചുള്ള ഫീച്ചേഴ്സ് അതാണ്. അതായത് നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് ഏത് വന്നാലും കംഫർട്ടബിളി ചെയ്യാൻ പറ്റും. ഇപ്പം ചക്കയുടെ പൊടി ചെയ്യുക, ഏതെല്ലാം വന്നാലും പ്രശ്നമില്ല. മനസ്സിലായി? അങ്ങനെയുള്ള കാര്യങ്ങൾ റിസ്ക് ഫാക്ടേഴ്സ് എപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സെലക്ഷൻ ആയിരിക്കണം പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷന് നിങ്ങൾക്കുണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മളൊരു ഫുഡ് കഴിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഏത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് ആരോഗ്യകരമായി മാറണം, അതാണ്. അപ്പം നമ്മൾ നാവിന് എത്ര രുചി പഞ്ചേന്ദ്രിയങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാലും അത് ശരീരത്തിനുള്ളിൽ ചെന്നാൽ നമുക്ക് നല്ല അല്ല എന്ന്, അത് പോഷകത്തിന് പോഷകഗുണമല്ല, അത് എംറ്റി കാലറിയാണ്. അപ്പം നമ്മൾ പിള്ളേരോടെല്ലാം പറയും നിങ്ങൾ പെപ്സിയും കോക്കോ ഒന്നും കുടിക്കരുത് എന്നൊക്കെ പറയും. എന്താണ് അത്? ടേസ്റ്റ് ബഡ്സിനൊക്കെ നമ്മുടെ സെൻസുകൾക്കെല്ലാം അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും അത് ഇഷ്ടമാണ്, പക്ഷേ അത് നമ്മുടെ ഹെൽത്തിന് നന്നല്ല. ഇൻറ്റേർണൽ ഓർഗൻസിന് അതിനെ താങ്ങാനുള്ള ശേഷി ഒരളവ് കഴിഞ്ഞാലില്ല. അതുകൊണ്ടാണ് നമ്മളത് വേണ്ട എന്ന് പറയുന്നത്. അതുപോലെ ഓരോ ക്രോപ്പിനെയും ജനങ്ങൾ എത്രത്തോളം സ്വീകരിക്കുന്നത് അതിൻ്റെ ന്യൂട്രീഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടായിരിക്കും ആ പ്രോഡക്റ്റാണ് ഇത് നല്ലതാണ്, ഇത് കഴിച്ചാൽ ഡയബറ്റീസുകാർക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ഇത് ചക്കപ്പൊടിയുടെയൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ, ഇതൊരു സ്പൂൺ നിങ്ങളുടെ ഫുഡിൽ മിക്സ് ചെയ്യുക, ഇത് നിങ്ങൾക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നൊക്കെ ഉള്ളൊരു വാർത്തകളൊക്കെ ഇങ്ങനെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്ത് വന്നാലും അതിൻ്റെ പോഷകം, നിങ്ങൾ എടുക്കുന്ന ക്രോപ്പ് അല്ലെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അതിന് ഒരു വൈവിധ്യം അല്ലെങ്കിൽ പോഷക സമൃദ്ധി ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ജോലി എന്തെങ്കിലും എളുപ്പമായി. പിന്നെ ഓർഗനലിറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതാണ് ഞാൻ പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങളുടെ തീരുമാനം. നമുക്കിത് കണ്ടാൽ ഇഷ്ടപ്പെടണം. ചില കുട്ടികളൊക്കെ ഉണ്ട് ആദ്യം ഒരു പ്രോഡക്റ്റ് കണ്ടാൽ ആദ്യം ഒന്ന് നോക്കും, നോക്കി നല്ല അപ്പിയറൻസ് ആണ് പിന്നെ എടുത്തൊന്ന് മണപ്പിക്കുക. എന്തെങ്കിലും ചാൻസ് നോ പറയാനുണ്ടെന്ന് കണ്ടാൽ അത് മാറ്റി അവിടെ വെക്കാൻ വേണ്ടിയാണ് ഈ അന്വേഷണം, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു കൺസ്യൂമർ വേൾഡിലാണ് നമ്മുടെ പ്രോഡക്റ്റിനെ കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓർഗനോലെപ്റ്റിക് ക്യാരക്ടറിസ്റ്റിക്സിന് വളരെയധികം പ്രാധാന്യം, നമ്മുടെ ഷെൽഫ് റാക്കുകളിൽ നിന്ന് കടകളിൽ നിന്ന് പോകുന്നതിൽ പോലും അത് ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ പ്രോസസ്സിംഗ് പ്രോപ്പർട്ടീസ്, അതായത് ചില പ്രോഡക്റ്റ് ഫ്രഷായിട്ട് എടുക്കുമ്പോൾ ഭയങ്കര അരോമയും മറ്റു കാര്യങ്ങളായിരിക്കും. നമ്മൾ ചില പ്രോഡക്റ്റ് നമ്മൾ തിരഞ്ഞെടുത്തത് വെച്ച് അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ തനതും മണവും രുചിയും ഒന്നും ആയിരിക്കത്തില്ല, അതെല്ലാം മാറിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സിംഗ് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകളൊന്നും തന്നെ നമ്മൾ കഴിയുന്നതും സെലക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ പ്രോഡക്റ്റ് പ്രിഫറൻസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിന് എന്താണോ
ആവശ്യം, നമ്മുടെ വിപണിക്ക് എന്താണോ ആവശ്യം അത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ പുറകിലേക്ക് വരണം. അല്ലാതെ എനിക്ക് ഇത്രയും മെറ്റീരിയൽ ഉണ്ട്, ഇത്രയും റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ഉണ്ട്, എനിക്ക് ഇത്രയും നോളജ് ഉണ്ട്, എൻ്റെ പ്രോഡക്റ്റ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതേപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ട് നല്ലതാണ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അല്ലെ എൻ്റെ കൊളീഗ്സ് ഒക്കെ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് ഒക്കെ അത് നല്ല ചെയ്യുന്നുണ്ട്, വേറെ യൂണിറ്റുകളുണ്ട്, അപ്പം ഞാനതങ്ങ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം പ്ലസ് പോയിന്റ്സ് ആണ് ഈ പറഞ്ഞതെല്ലാം. അതിൻ്റെ കൂടെ എന്തുകൂടി വേണം, മാർക്കറ്റിൽ നിങ്ങൾ എവിടെയാണോ വിപണിയിൽ ഒരു എൻ്റർപ്രണർ ഈ പ്രോഡക്റ്റ് എത്തിക്കാൻ ആഗ്രഹിച്ചത്, ആ വിപണിയിൽ അത് എപ്രകാരം സ്വീകരിക്കപ്പെടും, ഏത് വിലയിൽ സ്വീകരിക്കപ്പെടും, ഏത് പാക്കിങ്ങിൽ സ്വീകരിക്കപ്പെടും, ഇതെല്ലാം തന്നെ നമ്മൾ പ്രിഫറൻസ് സ്റ്റഡി നമുക്ക് ഉണ്ടാകും. ഓക്കെ, ഇതെല്ലാ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഏത് പ്രോഡക്റ്റാണ് ഒരു എൻ്റർപ്രൈസ്, ജാക്ക് ബേസ്ഡ് എൻ്റർപ്രൈസ് തുടങ്ങേണ്ടത് എന്ന് തിരഞ്ഞെടുക്കുന്നതിന് തരേണ്ട. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ചക്ക നമ്മളൊരു പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നേരത്തെ അത് പറഞ്ഞതാണ്, അതായത് നമ്മൾ പല സമയത്ത് ഇതിനെ ഈ ഒരു മേഖലയിലേക്ക് വന്നു, അതായത് ചക്കയുടെ ആവറേജ് പ്രൊഡക്ഷൻ നമ്മൾ പ്രിലിമിനറി ആയിട്ടൊരു സ്ക്രീനിങ് നമ്മൾ ചെയ്തിരുന്നു. ഇത് ജെവിക്ക് ചെയ്ത സ്റ്റെപ്സാണ് ഞാൻ പറയുന്നത്. നമ്മളിങ്ങനെയാണ് ചക്കയിലോട്ട് കടന്നു വന്നത്. ആദ്യം തന്നെ അതിനെ പറ്റിയിട്ടുള്ള പ്രോഡക്ട്സുകളിനെ പറ്റിയ ക്രോപ്പുകൾ ഇനങ്ങൾ ഏതാണെന്ന് നമ്മൾ പഠിച്ചു. ഈ പറഞ്ഞ 30-60 ഇനങ്ങൾ തന്നെ സ്റ്റഡി ചെയ്തു എന്ന് പറയുന്നതാണ് ശരി. അതിൽ അതിൻ്റെ ഇനീഷ്യൽ സ്ക്രീനിങ് ചെയ്ത് അതിൻ്റെ ആദ്യം നമ്മൾ നോക്കിയത് ആവറേജ് പ്രൊഡക്ഷൻ ഇത്ര ഉണ്ട്. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ധാരാളം കെ ജി പ്രൊഡക്ഷൻ നമുക്ക് വേണമല്ലോ. അപ്പോൾ ആ പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കി, നല്ല ഇനമായ പോരാ, അത് ആളുകൾക്ക് ധാരാളമായിട്ടുണ്ടാകണം. പിന്നെ അതിൻ്റെ അവൈലബിലിറ്റി പീരീഡ്, ഇപ്പോൾ മഴയൊക്കെ ഏറ്റ് ഗുണനിലവാരം നഷ്ടപ്പെട്ട കാലത്തിന് ശേഷം കിട്ടുന്ന ഇനങ്ങളാണെങ്കിലും നമ്മൾ തിരഞ്ഞെടുത്തിട്ട് കാര്യമില്ല. അതായത് ഒരു ജൂലൈ ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് സീഡ് കിളിച്ചിട്ട് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇയർലി അവൈലബിലിറ്റി ഉള്ള ഫ്രൂട്ട്സ് ഒക്കെയാണ് നമ്മൾ കൂടുതലും സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് ഒരു വർഷത്തേക്ക് വെക്കാനുള്ള ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റാണ്, പകുതി പ്രോസസ്സ് ചെയ്ത് വെക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി മെയ് ജൂണിൽ നമ്മളത് പ്രോസസ്സ് ചെയ്ത് മാറ്റിയിരിക്കണം. പിന്നീടുള്ളതിനെ നമുക്ക് അത്രത്തോളം ക്വാളിറ്റി എൻഷർ ചെയ്ത് അത്ര എപ്പോഴും പ്രാവർത്തികമാകണമെന്നില്ല. പക്ഷേ ഒരു എൻ്റർപ്രണർ എന്ന നിലയിൽ നിങ്ങളൊരു യൂണിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തണം, സൂക്ഷിപ്പ് കാലാവധി കൂടുതൽ കിട്ടണമെങ്കിൽ എപ്പോഴും മഴ ഏറ്റ് അതിൻ്റെ ഗുണനിലവാരം നഷ്ടപ്പെട്ടു പോകുന്നതിന് മുൻപുള്ള സ്റ്റേജിൽ തന്നെ കിട്ടുന്ന ജാക്ക് ഫ്രൂട്ട് നമുക്ക് കളക്ട് ചെയ്യുകയും അത് സ്റ്റോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതിൻ്റെ ഘടന, അതിനകത്ത് വരുന്ന അതിൻ്റെ നാരിൻ്റെ അളവ്, അതിന് എത്ര എന്താ പറയുക മൃദുത്വമുണ്ട്, അതുപോലെ ബൾബ് തിക്നെസ് എത്രയുണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് തൂക്കം ഒരു ലാഭം ഒരു എൻ്റർപ്രണറിന് തീരുമാനിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അടുത്തത് പഞ്ചേന്ദ്രിയങ്ങളുടെ ഘട്ടമാണ്, എല്ലാം നല്ല നിറമാണ് എന്ന് പറഞ്ഞാൽ ചില ഇനം വരുന്നത് മഞ്ഞയായിരിക്കും, ചിലത് വെള്ളയായിരിക്കും, ചിലത് ഓറഞ്ച് ആയിരിക്കും. ഇപ്പം നമ്മൾ ചക്കയുടെ പൾപ്പ് വിതരണം ചെയ്യുന്ന ഒരു യൂണിറ്റാണ് തുടങ്ങുന്നതെന്ന് വെച്ചു, ആ പൾപ്പ് ഒരു പ്രാവശ്യം കൊടുക്കുമ്പോഴത്തേക്ക് മഞ്ഞ കളർ പൾപ്പ്, ഒരു പ്രാവശ്യം ഓറഞ്ച് പൾപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എപ്പോൾ കൊടുത്താലും ഒരേ ക്വാളിറ്റി ഒരേ നിറമായിരിക്കണം നമ്മുടെ എൻ്റർപ്രണർ എൻ്റർപ്രൈസ് സെറ്റ് ചെയ്താൽ കൊടുക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ സെൻസറി ക്യാരക്ടറിസ്റ്റിക്സ് ഫുഡ് സെലക്ഷൻ വളരെ അത്യന്താപേക്ഷിതമായിട്ട് നമ്മൾ കരുതേണ്ട ഒന്നാണ്. അതുപോലെ ഹിഡൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതിനകത്ത് നമ്മളതിൻ്റെ പുളിയുടെ അളവ്, പി എച്ച് വാല്യൂ, അമ്ലത്വം എത്രയാണ്, മധുരം എത്രയാണ്. ഇപ്പം നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഏതാണ്ട് 6 ബ്രിക്സ് വാല്യൂ തൊട്ട് 33-37 ബ്രിക്സ് വാല്യൂ വരെ മധുരത്തിൻ്റെ അംശം വരെ റിപ്പോർട്ട് ചെയ്ത ചക്ക ഇനങ്ങൾ നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറയുന്ന മധുരവും പുളിയും അതിൻ്റെ മറ്റ് പോഷക ഗുണങ്ങളും അതിനനുസരിച്ച് വേരിയേറ്റ് ചെയ്യപ്പെടും, നിറവുമൊക്കെ അനുസരിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളും ഒക്കെയും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ എന്തെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഒരു അടുത്ത ഘട്ടത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പോഷക ഗുണവും ബയോകെമിക്കൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നന്നായിട്ട് സ്റ്റഡി ചെയ്ത് ഒരു ബേസ് നോളജ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നാളെ നമ്മളോട് ആരും ചോദ്യം ചെയ്താൽ ഇന്നതാണ് എൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഒരു ജാക്ക് ബേസ്ഡ് എൻ്റർപ്രൈസ് നടത്തുന്ന ആൾക്ക് ഉണ്ടാകും. അപ്രകാരം നമ്മൾക്കൊരു അറിവ് കിട്ടിയിട്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് സെലക്ഷനിലേക്ക് നമ്മൾ തീരുമാനത്തിലേക്ക് പോകുന്നത്. ഇതിവിടെ ചെയ്തതിൻ്റെ ഏതാനും ഗ്ലിംസസ് ആണ്. നമ്മൾ ചക്കയുടെ പല, ഞാൻ പറഞ്ഞുമല്ലോ, പല ഇനങ്ങൾ പഠിച്ചു എന്നുള്ളത്. അതിൽ നമ്മൾ ഫൈനലായിട്ട് വന്ന് 30 കുഴ 30 വരിക്കയിലേക്കാണ്. ശരിക്കും പറഞ്ഞത് 2.5 വർഷം കൊണ്ടാണ് ഈ സ്റ്റഡി
പൂർത്തിയാക്കിയത് എന്ന് പറഞ്ഞാൽ ചില ലാബുകളിൽ നമുക്ക് കറക്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ച ഫ്രൂട്ടിനെ പിന്നെ അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് പാഴായി ഒക്കെ പോവുകയൊക്കെ ചെയ്ത കാരണം നമ്മൾ 3-6 എണ്ണം മാർക്ക് ചെയ്താണ് ഒരു ട്രീയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഒന്നും കിട്ടാതെ വന്ന ട്രീകളുമുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ട് അടുത്തൊരു സീസൺ വരെ അതിനെ വെയിറ്റ് ചെയ്തേണ്ടി വന്നിട്ടാണ് നമ്മൾ ആ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഓരോന്നിൻ്റെയും ചക്ക ചുളയുടെ നിറം ഘടന ഇതെല്ലാം തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന അതിൽ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ വരിക്ക, അതായത് മേളിൽ ഏറ്റവും മേളിൽ കാണുന്നതും നടുക്കിരിക്കുന്നതും. അതിൽ റൈറ്റ് ഇതിലിരിക്കുന്ന ഏറ്റവും അങ്ങറ്റം ഇരിക്കുന്നത് കോഴിയാണ്, താഴെ കാണുന്നത് രണ്ടും കോഴിയാണ്. അപ്പോൾ അതിൽ നമ്മൾ പിന്നെന്താ പറയുക, ചെറിയ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, നമ്മൾ ചെറിയ ചെറിയ വളരെ ശ്രദ്ധിച്ചെടുത്തിട്ടും ചെറിയ ഇഞ്ചുറി അതിലുണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കോഴി ഇനങ്ങളാണ്. നമുക്കൊരു അതിനകത്ത് പറയുന്നത് ഒരു ബൾബ് വെയിറ്റ്, ഒരു ചക്കച്ചുളയുടെ വെയിറ്റ് നമ്മൾ മാക്സിമം നമ്മുടെ ഈ 60 ദിനങ്ങളിൽ റിപ്പോർട്ട് ചെയ്തപ്പെട്ടത് ഏകദേശം 57 ഗ്രാം വരെയും പോയതുണ്ടായിരുന്നു റെയർലി. പക്ഷെ നമുക്കത് ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കിയിൽ കിട്ടിയ ഇനങ്ങൾ പോലെ വരുമ്പോഴാണ് ബൾബ് സൈസ്. പക്ഷേ നമുക്കൊരു നോർമൽ സൈസായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മളതിനെ റിജക്ഷൻ നൾ ഇതിൽ ഇട്ടിട്ട് 47 ഗ്രാംസ് ആണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മോയ്ച്ചർ കണ്ടന്റ് കമ്പാരിറ്റീവ്ലി നമുക്ക് കൂടുതലായിട്ട് കണ്ടത് കൂഴ ഇനത്തിലാണ്. എന്നാൽ വലിയൊരു വേരിയേഷൻ അല്ല, എന്നിരുന്നാലും തന്നെ ചെറിയൊരു വ്യത്യാസം കൂഴ ഇനങ്ങളിൽ ജലാംശം അല്പം കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരു 10 കിലോ ചക്ക എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് അവൈലബിലിറ്റി, അതായത് ചക്കച്ചുള നമുക്ക് ലഭിക്കുന്നത് ഏതാണ്ട് പിന്നെ 2,600-2,900 വെച്ച് ആയിരിക്കും ആവറേജ് ആണിത്. ഇത്രയും ഫ്രൂട്ടുകളുടെ ആവറേജ് ആണ് പറയുന്നത്. 10 kg എടുത്താൽ അത്ര വെച്ചായിരിക്കും ബൾബായിട്ട് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് ഒരു ചക്കയിൽ നിന്ന്. അതുപോലെ തന്നെ സീഡിൻ്റെ നമ്മൾ സ്റ്റഡി ചെയ്തു. ഇതാ നിങ്ങൾ കണ്ട ആ റൊട്ടേഷനിൽ തന്നെ ഉള്ള സീഡ്സ് ആണ്, അതിൻ്റെയൊക്കെ തന്നെ സീഡാണ്. അപ്പോൾ അതിൽ പെർസെൻറ്റേജ് ഓഫ് അവൈലബിലിറ്റി സീഡായിട്ട് വരുന്നത് ഒരു 10 kg ഫ്രൂട്ടിൽ നമുക്ക് 1 കിലോ മുതൽ ഒരു 100 വരെ, അതൊരു ആവറേജ് ആണ്. ചില ഉള്ളത്തിലുണ്ടല്ലോ ചക്കച്ചുളയുടെ തിക്നെസ് കുറവായിരിക്കും, പക്ഷേ കുരുവിന് സൈസ് വലുതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില 10 കിലോ ഫ്രൂട്ടിൽ 1,900-2,100 വരെയൊക്കെ ചക്കയുടെ സീഡിൻ്റെ വെയിറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മളതിൻ്റെ ഒരു ആവറേജ് ആണ് നമ്മൾ കാണിക്കുന്നത്. അത് വെച്ചിട്ട് 10.9 ഇത് വരും, അതായത് 11%, അതായത് 1.25 കിലോ ആണ് ചക്കക്കുരുവിൻ്റെ തൂക്കം 10 കിലോ ഫ്രൂട്ടിലുള്ളത്. അതുപോലെ ചക്കക്കുരുവിൻ്റെ മോയ്ചർ ജലാംശം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 50-52% ആവറേജ് വരിക. അതിൽ നമുക്ക് ചക്കയിലുള്ളതും മറ്റ് നട്ട്സിലുള്ളത് പോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ് വളരെ, എല്ലാ ന്യൂട്രിയൻസും നമ്മൾ സ്റ്റഡി ചെയ്തിരുന്നു, അതിൽ മെയിൻലി ഉള്ളത് തന്നെ നമ്മൾ എടുത്തു പറഞ്ഞാണ് പ്രോട്ടീൻ റിച്ച് ആണ്. അതായത് മറ്റ് നട്ട്സിനെ ഓൾട്ടർനേറ്റീവായിട്ട് നിൽക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ചക്കക്കുരുവിനുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പല നട്ട്സ് ബേക്കറി സ്നാക്സ് നമ്മൾ ഉപയോഗിക്കുന്ന നട്ട്സിന് അതിൻ്റെ ഫ്ലോറായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. ജാക്ക് സീഡിൻ്റെ ഫ്ലോറിനും ജാക്ക് ബൾബിൻ്റെ ഫ്ലോറിനുമുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗ്ലൂട്ടൻ ഫ്രീ, അതായത് വീറ്റ് അലർജിയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്ലോറായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ അത്രത്തോളം പൊട്ടൻഷ്യലുള്ള ഒരു സാധ്യതയാണ്. ഓക്കെ, ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയത്തിൻ്റെ പരിഹാരമാണിത്. നിങ്ങളിപ്പോൾ ഇത് ഇത്രയും കൺഫ്യൂസ്ഡ് ആവണം, ഞാൻ ജനറലി അതിനൊന്ന് പറഞ്ഞു നിർത്താം. അതായത് ഇത്രയാണ് കാര്യം. അതായത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ചക്കച്ചുള പഴുത്ത് വന്നു കഴിഞ്ഞാൽ 6% മധുരമുള്ളതും 37% മധുരമുള്ളതും ചക്കച്ചുളയും നമുക്ക് കിട്ടുക ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മളൊരു ജാമോ സ്ക്വാഷോ അല്ലെങ്കിൽ ഒരു പൾപ്പ് ചെയ്യുന്ന ഒരു ഐസ്ക്രീം യൂണിറ്റിന് നമ്മൾ പൾപ്പ് സപ്ലൈ ചെയ്യുമോ? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു സ്റ്റാൻഡേർഡ് മധുരം ഉണ്ടാകണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പറയുന്നു ഞാൻ തരുന്ന ചക്ക പൾപ്പിന് മധുരത്തിൻ്റെ അളവ് 20 bricks ആണ്, 20 ആണെന്ന് ഞാൻ പറയും. 20% അല്ലെങ്കിൽ ആ 20% ഞാൻ എപ്പോഴും കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ചക്ക ഇപ്രാവശ്യത്തത് കിട്ടിയൊരു 100 എണ്ണം വന്നുവെങ്കിൽ അത് ചിലതിന് 6%, ചിലതിന് 15% വരെ, ചിലതിന് 27% വരെ, ചിലതിന് 32% മധുരം ഒക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഈ പൾപ്പെടുത്ത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മധുരം എത്ര? അപ്പം നമുക്ക് വേണ്ടത് 20% ബ്രിക്സിൽ കൊടുക്കണം. അപ്പം നമ്മൾ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും?
അതിൻ്റെ ടേബിളാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഷുഗർ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ട് ഈ കോമ്പിനേഷൻസിൽ നമ്മൾ മിക്സ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബ്രിക്സ് വാല്യൂ ബേസ് ആയിട്ട് കൊണ്ടൊന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് നിർത്താൻ പറ്റുന്ന, ഇതല്ലാതെ വേറെ ഓപ്ഷൻസ് വേറെ ഉണ്ട്. ഇത് പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ എൻ്റർപ്രണേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇപ്പം നമ്മൾ മെത്തേഡാണ് ഇപ്പം നമ്മൾ നമുക്ക് ബ്രിക്സ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേറെ പ്രൊഫഷണൽസ് ചെയ്യുന്ന മെത്തേഡുണ്ട്, കാൽക്കുലേഷൻസ് ഉണ്ട്, അതും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇതിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ സാധാരണക്കാർക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മധുരത്തെ സ്റ്റേബിളാക്കി ഒരു ലെവലിൽ നിർത്തുന്നതിന് നമുക്ക് സാധിക്കും. ഓക്കെ, ഇതാണ് മധുരത്തെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, ഞാൻ കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കാത്തത്, എല്ലാം കൂടി ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കടന്നു വയ്ക്കില്ല. ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷൻ സമയത്ത് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു വിഷയമാണ്. ഇതെല്ലാം നമ്മളിത് കാരണം ചെയ്യാൻ കാരണം ഇവിടുത്തെ എൻ്റർപ്രണേഴ്സിൻ്റെ ആവശ്യങ്ങളാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതോരോ പരിഹാരവും ഇതെല്ലാം ജാക്ക് ബേസ്ഡ് എൻ്റർപ്രൈസ് നടത്തുന്ന ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് നമുക്കിപ്പോൾ കറൻ്റ്ലി ഫോർ അബൌട്ട് 10 ഇയേഴ്സ് നമുക്ക് കിട്ടുന്ന ചക്ക അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. പിന്നീട് നമുക്കിപ്പോൾ നമ്മൾ പല പ്ലാന്റേഷനും റീപ്ലേസ് ചെയ്ത് നമ്മൾ വരുന്നുണ്ട് ഗ്രാജുവലി ഗിയറിങ് അപ്പ് എന്ന് പറയാം ശരിക്കും. നമ്മൾ ജാക്കിനെ കർണാടകയൊക്കെ വളരെ മുന്നിൽ നമ്മളെക്കായാലും തമിഴ്നാടും ആയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ ആ വളർച്ച നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു. നമുക്ക് സ്ഥല പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ വെറൈറ്റി നമുക്ക് കൂടുതലായിട്ട് ചെയ്യാനുള്ള പരിമിതി ഇപ്പോൾ ഉണ്ട്. പക്ഷേ അത് ഓവർകം ചെയ്യാൻ നല്ല എൻ്റർപ്രണേഴ്സ് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരേ ഇനം കിട്ടുന്ന ഒരു സമയം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇല്ല എങ്കിൽ നമ്മുടെ വീട്ടുവളപ്പുകളിൽ നിന്നുള്ള ചക്ക സംഭരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് ഈ മധുരത്തിൻ്റെ പറഞ്ഞ അതേ പ്രശ്നം ഇതിൻ്റെ നിറത്തിലും വരും. നമ്മൾ പറഞ്ഞല്ലോ ക്രീം കിട്ടും, മഞ്ഞ കിട്ടും, ഓറഞ്ച് റെഡ് കിട്ടും, ഇതെല്ലാം കിട്ടും. അപ്പോൾ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും വന്നാലും നമ്മുടെ പ്രോഡക്റ്റിന് എന്തായിരിക്കണം, ഒറ്റ കളറായിരിക്കണം, നമുക്കത് മാറാൻ അനുവാദമില്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് സ്പെക്ട്രം ഓട്ടോമീറ്റർ വെച്ചിട്ട് നമ്മളതിൻ്റെ കളർ റീഡ് ചെയ്ത് ഒരു വാല്യൂ നമ്മൾ ചെയ്ത് അല്ലതിൻ്റെ ഒരു കളർ ഇൻഡിക്കേഷൻസ് എന്തെങ്കിലും കൊടുത്ത് ടൈട്രേഷൻ ചെയ്ത് നമ്മളതിനെ സ്റ്റേബിളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കളർ എത്ര ചെയ്യണം എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. അത്രയും കളർ ഇത്ര 10 ml ഇത്ര നോർമാലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ഡ്രോപ്പ് കൊടുത്താൽ നമ്മുടെ ഹോൾ പ്രോഡക്റ്റിന് ആ കളർ കിട്ടും. അതാണ് പ്രൊഫഷണൽ മെത്തേഡ്. അപ്പം ഇതൊരു സിമ്പിൾ മെത്തേഡ് ചെയ്തിരിക്കുവാണ്. മറ്റേ തൊട്ടുമുമ്പിലുള്ള മധുരത്തിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് RHS കളർ ചാർട്ട് നമുക്ക് കിട്ടും. ആ കളർ ചാർട്ട് വെച്ചാണ് അത് നമ്മൾ റീഡ് ചെയ്തിരിക്കുന്നത്. അതിൽ പെയിൽ യെല്ലോ കളർ, അതായത് നല്ല വെറും മങ്ങിയ യെല്ലോ കളർ, അതായത് 7D ആണ് ഈ കളർ ചാർട്ടിൽ അതിനെ മാർക്ക് ചെയ്തിരിക്കുന്ന വാല്യൂ കളർ. ആ യെല്ലോ എന്ന് പറയുന്നത് 7 ആണ്, അതിൽ പെയിൽ യെല്ലോ എന്ന് പറയുന്നത് 7D ആണ്. ഈ 7D എന്ന് പറയുന്ന പെയിൽ യെല്ലോ ആയിട്ട് കിട്ടിയ ചക്കച്ചുവള്ളയുടെ നിറത്തെ നമുക്ക് എങ്ങനെ 7A ആണ് എൻ്റെ ഡിസൈറബിൾ കളർ, എനിക്ക് വേണ്ട കളർ 7A ആണ്, 7A യിലേക്ക് എനിക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അതായത് ഗോൾഡൻ യെല്ലോ കളറിലേക്ക് എനിക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോയെങ്കിൽ എൻ്റെ പ്രോഡക്റ്റിൻ്റെ കളർ, അതിന് എത്ര ഡ്രോപ്പ് ഫുഡ് ഗ്രേഡ് കളർ ഉപയോഗിക്കണം എന്നുള്ളതാണ് ആ കാൽക്കുലേഷനിൽ കാണിക്കുന്നത്. എത്ര ML ഒഴിക്കണം, മനസ്സിലായി? അതുപോലെ ലൈറ്റ് യെല്ലോ ആയിട്ടുള്ളതാണ് 7C, അതാണ് എൻ്റെ പൾപ്പ് കളറെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ഗോൾഡൻ യെല്ലോയിൽ എത്ര ML ഞാൻ യൂസ് ചെയ്യണം. അതുപോലെ എനിക്ക് യെല്ലോ 7B എന്ന് എനിക്ക് ഗോൾഡൻ യെല്ലോ കളർ എൻ്റെ സ്റ്റാൻഡേർഡ് കളർ പ്രോഡക്റ്റിൻ്റെ എത്തണമെങ്കിൽ ഞാൻ എത്ര ML നിറം അതിനകത്ത് ഉപയോഗിക്കണം. ഇതെല്ലാം നമ്മുടെ എൻ്റർപ്രണറിന് വേണ്ടിയ രീതിയിൽ സിമ്പിളാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത്ര ML ഒഴിച്ചാൽ നമുക്കറിയാം ഇത്. നമ്മൾ ഡൈട്രേഷനോ മറ്റു പ്രൊസീജിയറോ പോവാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സാണ് ഇതൊക്കെ. ഇപ്പോൾ ഒരു എൻ്റർപ്രണറായിട്ട് പോകാനായിട്ട് വരുന്നവർക്ക് ഇവിടെ നമ്മളൊരു 5 ഡേയ്സ് ട്രെയിനിങ് വരുന്ന സമയത്ത് നമ്മളിതെല്ലാം വിശദീകരിച്ച് കാണിച്ച് പഠിപ്പിക്കുന്നുണ്ടാവും. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും KVK സിസ്റ്റത്തെ ആക്സസ് ചെയ്യാം, സംസാരിക്കാം. സംശയങ്ങളുള്ള നമ്മളെല്ലാവരും പറഞ്ഞുതരും. ഇനി നമ്മൾ ഡയറക്റ്റ്ലി ഏകദേശം നമ്മൾ പ്രോഡക്റ്റിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു, അറിഞ്ഞു, കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഏകദേശം എന്താ പറയുക, 5-ാമത്തെ ദിവസം നമ്മൾ ഇത്രയും ക്ലാസ്സിന് ശേഷം നമുക്ക് തന്നെ ഒരു ലെവലുണ്ട്, നമ്മളെത്തി, കോൺഫിഡൻ്റ് ആയി നമ്മൾ. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ഈ പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട റോബർട്ട് സാർ ഫസ്റ്റ് ഡേയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം, നിങ്ങൾക്ക് സംശയങ്ങൾ ഞാൻ ഈ കാണിക്കുന്നതിലുള്ളതിൽ അന്ന് ആരൊക്കെയോ സംശയങ്ങൾ ചോദിച്ചിരുന്നു, ചോദിച്ചപ്പോൾ എല്ലാവരോടും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാറ് പറയുകയുണ്ടായി. അപ്പോൾ ആർക്കാണ് ഇതിലേത് പ്രോഡക്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് അറിയാനാ സംശയമുള്ളത്, നിങ്ങൾ നോട്ട് ചെയ്തിടുക, ക്ലാസ്സിന് ശേഷം ഓരോരുത്തരായിട്ട് ചോദിച്ചാൽ മതിയാവും. ഞാൻ ഓരോന്നിൻ്റെ സവിശേഷത മാത്രം പറഞ്ഞു പോകാം. ഓക്കെ, അപ്പം ഇങ്ങനെ വരുമ്പോൾ ഡീഹൈഡ്രേറ്റഡ് ടെൻഡർ ജാക്കാണ് ഇടിച്ചക്ക ഉണങ്ങിയത്. ഇത് നമുക്ക് പിന്നെ വർഷം മുഴുവൻ സൂക്ഷിക്കുക, വർഷമല്ല 2 വർഷത്തോളം ഇത്
നല്ല ലാമിനേറ്റഡ് പൗച്ചുകളിലാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ, അലൂമിനിയം ലാമിനേറ്റഡോ അല്ലെ പോളിയസ്റ്റർ ലാമിനേറ്റഡ് പൗച്ചുകളിലുമാണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് 2 വർഷത്തോളം ഇത് കേടുകൂടാതെ ഇരിക്കും. പ്രോപ്പർ പ്രോസസ്സിങ് മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇതിനകത്തൊരു കറയോ മറ്റു കാര്യങ്ങളോ ഒന്നും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കയ്പ്പിൻ്റെ അംശം ഉണ്ടാകത്തില്ല. അപ്രകാരം നമുക്ക് വെച്ച് തിരിച്ച് നമുക്ക് ഫ്രഷ് ഇടിച്ചൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതിനെ ഉപയോഗിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തത് റോജായക്കാണ്, പച്ചച്ചക്ക ഉണങ്ങിയത് നമുക്ക് തിരിച്ച് കുതിർത്ത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ, അതായത് ഹോട്ട് വാട്ടറിലേക്ക് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പോലെയുള്ള ഐറ്റം. പച്ചച്ചക്ക ഉണങ്ങിയത്, ഇത് ചക്കക്കുരു ഉണങ്ങിയത്. ചക്കക്കുരു ഉണങ്ങുന്ന സമയത്ത് എപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഭയങ്കര കട്ടിയാണ്, മില്ലുകളിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ പൊടിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് 2-3 മെത്തേഡ്സ് ഉണ്ട് അതിനെ സോഫ്റ്റായിട്ട് എടുക്കാനായിട്ടുള്ളത്. അതിലേതെങ്കിലും മെത്തേഡ് ചെയ്തു കഴിഞ്ഞാൽ വളരെ ക്രിസ്പി ആയിട്ട്, ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ അത് ഒടിച്ച് നിങ്ങളെ കാണിച്ചിരുന്നു, അതിൽ ചിലരെങ്കിലും ഇനി ക്ലാസ്സിൽ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ അതായത് വളരെ വിരലുകൊണ്ട് തന്നെ നമുക്കത് ക്രിസ്പിയായിട്ട് ഒടിക്കാൻ നമ്മുടെ സാധാരണ മിക്സിയിൽ പോലും പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊസീജിയറാണ് കെവിക്ക് ഇതിനായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. ഇത് പഴുത്ത ചക്ക ഉണങ്ങിയതാണ്, ഇത് സാധാരണ മെത്തേഡാണ്. പിന്നെ പഴുത്ത ചക്കപ്പഴം ഉണങ്ങി വെക്കാൻ ഇന്ന് ധാരാളം പ്രോസസ്സസ് ഈ മെത്തേഡിൽ ഇത് ഉണങ്ങി വെക്കുന്നുണ്ട്. ഇത് ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഇതിനെയും പറയാം. കാരണം ഇത് ഉപയോഗിച്ചിട്ടുള്ള കുമ്പളപ്പ നിർമ്മാണ യൂണിറ്റുകളൊക്കെ ഇതുപോലെ ചക്കപ്പഴം കൂടിയായാലും വരിക്കയാലും എല്ലാം ഉണങ്ങി വെച്ചിട്ട് ഇത് തന്നെ റോ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചുകൊണ്ട്, അതായത് കുമ്പളപ്പത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വർഷം മുഴുവൻ ചക്ക കുമ്പളപ്പം സെയിൽ ചെയ്യുന്ന യൂണിറ്റ് ഉണ്ട്. ഇത് ബിറ്റ്സ് ആയിട്ട് അതിൽ തന്നെ കിടക്കും. അപ്പോൾ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതും കൂടി അതിനകത്തേക്ക് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചക്ക കുമ്പളപ്പം വലിയ യൂണിറ്റുകളിലൊക്കെ ആണെങ്കിൽ ചക്ക പൾപ്പൊക്കെ ഫ്രീസ് ചെയ്ത് വയ്ക്കാറുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ചക്ക വരട്ടിയായിട്ട് തന്നെ ചെയ്ത് വെച്ച് കൂളി ചെയ്ത് വെക്കുന്നവരുണ്ട്, എന്നിട്ട് അത് ഉപയോഗിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ചെറുകിട എൻ്റർപ്രൈസ് ആണെങ്കിൽ ഇതേപോലെ റൂം ടെമ്പറേച്ചറിൽ വെക്കാവുന്ന ചക്കപ്പഴം ഉണങ്ങിയത് ചെയ്ത് വെച്ചാൽ ഇത് ഉപയോഗിച്ചിട്ട് ചക്കയിൽ നിന്ന് ചോക്ലേറ്റോ നിങ്ങൾ മഫിൻസോ അല്ലെങ്കിൽ കേക്കോ പേസ്ട്രീസോ ഒക്കെ ചെയ്യുന്നവർക്ക് റോ മെറ്റീരിയൽ കുക്കിംഗ്, പിന്നെ ഇതുണ്ടല്ലോ ബർഫി അതുപോലെ തന്നെ പേട ഒക്കെ ചെയ്യത്തില്ല, ചെയ്യുന്നവർക്ക് എല്ലാവരുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണേലും ഉപയോഗിക്കാം. ഇതിനുള്ള റോ മെറ്റീരിയലാണ് ഈ ചക്കപ്പഴം ഉണങ്ങിയത്. അത് കൂഴയിൽ നിന്നും വൈക്കിയിലും ചെയ്യാം, പക്ഷേ ഡെഫിനറ്റ്ലി ക്വാളിറ്റിയിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വ്യത്യാസം കാണും. അതുകൊണ്ട് പിന്നെ വരിക്കയാണ് ഫ്രൂട്ട് ആസെറ്റ്സ് മാർക്കറ്റ് ചെയ്യണം, വരിക്കയാണ് എല്ലാവരും ഇങ്ങനെ ഉണങ്ങുക. ഇല്ലാന്നുണ്ടെങ്കിൽ കൂഴയിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തു വയ്ക്കാം. ഇത് കൂഴ ചക്കപ്പഴത്തിൻ്റെ പൾപ്പുണങ്ങി തെര പോലെ, ചക്കപ്പഴത്തിൻ്റെ തെര ഇങ്ങനെ ഇപ്രകാരം ഉണങ്ങി വെക്കുന്നവരും അതിനെ പിന്നീട് ഷീറ്റായിട്ടിരിക്കും, അതിനെ ബിറ്റ്സ് ആയിട്ട് മുറിച്ച് ഈ പ്രോഡക്റ്റുകളിലെല്ലാം തന്നെ ബർഫിയിലും പേടയിലും ഒക്കെ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ പല ഇൻഡസ്ട്രികളും ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള പിന്നെ അല്ലെങ്കിൽ മാമ്പഴത്തര പോലെയാണ് നമ്മളിതിനെ വെച്ചേക്കുക, ചക്കപ്പഴത്തിൽ നിന്നുള്ള തര. നമ്മൾ ചക്കയുടെ ടേസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒരല്പം അതിനെ കഴിക്കുന്ന പലരും ഹാബിറ്റ് ഉള്ളവരുണ്ട്, ചെറിയ മിഠായികളൊക്കെ. അതിനൊക്കെ പകരം ഇതേപോലുള്ള ഹെൽത്തി സ്നാക്ക്, ഒരു കുഞ്ഞു സ്ട്രൂപ്പ് നാവിലേക്ക് വയ്ക്കുന്ന പോലുള്ള ഒരു കൺസെപ്റ്റൊക്കെയും നമുക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതാണ്. ഇത് ചക്ക കുരുവിൻ്റെ സീഡിൽ നിന്നുള്ള എക്സ്ട്രൂഡ്, ഇത് 2014 ഞാൻ നമുക്കിവിടെ കെ വി കെയിൽ ഇത് ചെയ്ത വിചാര ഫോട്ടോയുടെ ഇമേജിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഒരു കുഞ്ഞ് ക്യാമറയായിരുന്നു അന്ന് ഞങ്ങൾക്ക് കെ വി കെയിലുള്ളത്, അപ്പോൾ അതിൽ നമ്മൾ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഈ പറഞ്ഞ എക്സ്ട്രൂഡഡ് സ്നാക്ക് ഇന്ന് പല പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇതിൻ്റെ പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് അടിസ്ഥാനമായിട്ട് വന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ഫിഷ് കുറയുടെ പ്രൊസീജിയറാണ്. നമുക്കത് ഏറ്റവും മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നി, അതിനെന്തുകൊണ്ട് നമുക്ക് സീഡ് യൂസ് ചെയ്ത് ചെയ്തുകൂടാ. അപ്പോൾ അതിനുള്ള മെഷീനറീസും എല്ലാ ഇൻക്യുബേഷൻ ഒരു രീതിയിൽ ടെക്നോളജി ആയിട്ട് നമുക്കത് ചെയ്യാൻ സഹായകമായതും സിറ്റ് തന്നെയായിരുന്നു. അപ്രകാരം 2014 നമ്മൾ ചെയ്ത ഒരു പ്രൊസീജിയറാണ്. ഇത് ചക്കയിൽ നിന്നുള്ള വേഫേഴ്സാണ്. ഇതെല്ലാവർക്കും ഇതിൻ്റെ മെത്തേഡ് അറിയാം. നമ്മൾ അരിയിൽ നിന്നൊക്കെയും കപ്പയിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള ഒത്തിരി ഒത്തിരി വേഫേഴ്സ് പല പല നമ്മൾ കാണാറുണ്ട് അല്ലേ, സ്നാക്സ് പോലെ നമ്മൾ ചെയ്യുന്ന. അപ്പോൾ അതിനായിട്ട് ചക്കയുടെ ഒരു പോർഷൻ കുഴിച്ചക്ക മതി. ഇതിന് കുഴിച്ചക്ക ഉപയോഗിക്കുവാണെങ്കിൽ ആ സീഡും യൂസ് ചെയ്യാം, പക്ഷെ കൂടുതലും കുഴിച്ചക്കയുടെ തന്നെയാണ് നല്ല റിസൾട്ട്. ഞങ്ങൾ പല കോമ്പിനേഷൻ നോക്കിയിരുന്നു, അപ്പോൾ അതിലേറ്റവും നല്ലതായിട്ട് കണ്ടത് ഇതാണ്, അത് ഉപയോഗിക്കും. ഇത് നമ്മളെപ്പോഴും പറയും ന്യൂട്രീഷൻ ആണ് നമ്മുടെ ഫുഡിൻ്റെ അടിസ്ഥാനം, അതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണിത്.
അതായത് നമ്മുടെ ഈ അമൃതം അങ്കന മിക്സ് പോലെ അത് വളരെ വിജയകരമായിട്ട് നമ്മുടെ കുടുംബശ്രീ ആൾക്കാരൊരു സംരംഭമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിൽ അതിനൊരു ചെറിയ കോമ്പിനേഷൻ എടുത്തുകൊണ്ട് നമ്മളൊരു വേരിയേഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായി. വീറ്റിന് പകരം റെഡ് റൈസും പീനട്ടിന് പകരം, പീനട്ട് അലർജിയുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ അവർക്ക് വേണ്ടി പീനട്ടിന് പകരം നമ്മൾ ജാക്ക് സീഡ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വളരെ സക്സസ്ഫുള്ളി ട്രഡീഷണൽ അറോമ ഉള്ള ഒരു ഫ്ലോർ മിക്സായിട്ട് നമുക്ക് ന്യൂട്രി മിക്സായിട്ട് അതിനെ കിട്ടുകയുണ്ടായി. അതും നമുക്ക് വിജയകരമായി ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അതുപോലെ തന്നെ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി യൂണിറ്റ്, അത് ചക്കിയിൽ നിന്ന് തന്നെ ഹാഫ് കുക്ക് ചപ്പാത്തി യൂണിറ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെ കൂടെ ചക്കപ്പൊടിയും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭം ഇത്. ഒരു എൻ്റർപ്രണർ, ഒരു വീട്ടമ്മയുടെ ഇന്നോവേഷനാണ്. ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അന്നമ്മ പീറ്റർ എന്ന് പറയും. മാഡത്തിൻ്റെ ഒരു ഇന്നോവേഷനായിരുന്നു സ്വന്തം. ഇതിൽ ചക്കച്ചുളയുടെ പൊടിയും കുരുവിൻ്റെയും ചേർത്തിട്ട്, മെയിൻലി ചക്കച്ചുളയാണ് ചേർത്തതെന്ന് പറയുകയുണ്ടായി. ചക്കയിൽ നിന്ന് ബർമിസലി, ഇത് നമ്മുടെ ഒരു എൻ്റർപ്രണർ ആനി കുര്യൻ മാഡം എനിക്ക് തോന്നുന്നത് 2012 ഒരു വലിയ ഇന്നോവേഷനായിട്ട് നമുക്ക് ചെയ്തതാണ്. ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്സിന് ഫില്ലിംഗ് ആയിട്ട് ജാക്ക് ഫ്രൂട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റൈറ്റ് ജാക്ക് ഫ്രൂട്ട് പൾപ്പ് അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ജാക്ക് ഫ്രൂട്ട് യൂസ് ചെയ്തിട്ടാണ് മാഡത്തിൻ്റെ ഒരു ഇന്നോവേഷൻ ഉണ്ടായത്. അപ്പോൾ ആ പ്രോഡക്റ്റാണിത്. ഇന്ന് കെ വി കെയിൽ നിന്നും അത് നമ്മൾ വളരെയധികം നല്ല രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ വീട്ടിലിരുന്ന് പോലും ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭം എന്ന നിലയിൽ നമ്മളും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇതതുപോലെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിനകത്ത് വേറൊന്നും നമുക്ക് പറയാനുള്ള ജാക്ക് ഫ്രൂട്ട് പ്രിസർവാണ്. ഇതിനൊരു മോട്ടിവേഷനായത് നമ്മുടെ ഈ ലൊക്കാലിറ്റി തന്നെ ഒരു വീട്ടമ്മയാണ്. അവർ വർഷങ്ങളായിട്ട് തേനിലും ശർക്കരയിലും ചക്കപ്പഴം സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തു വരുമ്പോൾ മുന്നോട്ട് പോകുന്ന ചീത്തയാകുന്നില്ല, പക്ഷെ മേളിൽ വന്ന് സസ്പെൻഡ് ചെയ്ത് കുറേ ബൾബ്സ് കിടക്കും. അത് ചെറിയ കളർ അറ്റ്മോസ്ഫിയർ ഇത് വരുന്ന അവർ നല്ല കെട്ടിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു കളർ ചേഞ്ച് ആഷ് ടിൻ്റ് പോലെ വരുന്നുണ്ട്. പക്ഷെ അകത്തെ ലെയറുകളിലേക്ക് യാതൊരു കേടുപാടും സംഭവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉയർന്നു നിൽക്കാതെ സസ്പെൻഡ് ചെയ്യാതെ മോഡിഫൈ ചെയ്ത് നമുക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചതിൽ നിന്നാണ് ഈ പ്രിസർവിൻ്റെ മെത്തേഡ് കെ വി കെ ചെയ്യാൻ കാരണമായത്. അത് വളരെ ലോ കോസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. നമുക്കെല്ലാവർക്കും അറിയാം ചക്കപ്പഴത്തിൽ നിന്നുള്ള സ്ക്വാഷ് നിർമ്മാണമാണ് ഇത്, ചക്കപ്പഴത്തിൽ നിന്ന് ജാം നിർമ്മാണമാണ് ഇത്. ചക്കയുടെ സീസണിൽ ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നമാണ്, ചക്കയിൽ നിന്നുള്ള മിക്സ്ചറാണ്. ഇതിൽ മാവും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല, ചക്ക മാത്രം തന്നെ. പിന്നെ ചിലർ ഇന്നോവേഷനായിട്ട് ചിലർ കപ്പലണ്ടിക്ക് പകരം ചക്കക്കുരു റോസ്റ്റഡ് സീഡ് ഉപയോഗിക്കുന്നവരുണ്ട്, ചിലർ കപ്പലണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്, മറ്റു കറി ലീവ്സും ഒക്കെ സീസണിങ്ങിന് യൂസ് ചെയ്യുന്നു. ഇത് നമ്മുടെ സ്നാക്സ് ആൻഡ് സേവറീസിനകത്ത് വരുന്ന മറ്റൊരു പ്രോഡക്റ്റാണ്. ഇത് ചക്കയുടെ സീസണിലാണ് ചെയ്യുക. സീസണിൽ ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചകിണി, കൂഞ്ഞ്, ബൾബ്, സീഡ് എല്ലാം പ്രത്യേകം പ്രത്യേകം സ്ട്രാൻസ് എല്ലാം തന്നെ ചകിണി എന്ന് പറഞ്ഞാൽ അതെല്ലാം വറുത്ത് വെക്കുന്നവർ വെച്ചിട്ട് ആവശ്യമായ സമയത്ത് തമ്മിലെല്ലാം മിക്സ് ചെയ്ത് സ്പൈസ് മിക്സ് ചെയ്താണ് കൊടുക്കുക സാധാരണഗതിയിൽ. എല്ലാത്തിനും പല ടെമ്പറേച്ചർ ആണല്ലോ, ടൈമും അല്ലേ തിക്നെസ് ആയതുകൊണ്ട് വറവിന് വേണ്ട. അപ്പം അങ്ങനെയാണിത് ചെയ്യുന്നത്. ഇത് ഇതുപോലെ തന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ചക്കയുടെ ചിപ്സ് ചെയ്യാൻ ആരും മലയാളിയെ പഠിപ്പിക്കേണ്ട. നമ്മൾ നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ അത് വളരെ എന്താ അറിവിൽ കുറവുള്ള ആളുകളാണ്. അപ്പോൾ നമ്മളങ്ങനെ കരുതലോടെ നിൽക്കുമ്പോഴാണ് ഒരു ആവശ്യം വന്നത്. ചക്കയുടെ ചിപ്സ് യൂണിഫോം സൈസിൽ ചെയ്യുന്ന കുറച്ചേറെ വീട്ടമ്മമാരി അയൂരൂർ തോണിപ്പുഴ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഇത് കണ്ടപ്പം നമുക്ക് എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ദീപശക്ക് ഏന്തിയ പോലെയുള്ള ചക്ക ചിപ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഭംഗിയാക്കിക്കൂടാ എന്നൊരു ആലോചന. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മളതിനൊരു ജാക്ക് ഫ്രൂട്ട് കട്ടർ, നമ്മൾ മേഘാലയ ഒരു ചെന്നപ്പോഴത്തേക്കും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് അവിടെ ചെന്ന് അവരുപയോഗിക്കുന്ന ജാക്ക് ഫ്രൂട്ടിൻ്റെ ചിപ്സ് കട്ടർ, അതിനെ നമ്മൾ ഇവിടെ ചെറിയൊരു മോഡൽ ഹാൻഡ് ഓപ്പറേറ്റർ നമ്മൾ എടുത്തു. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ യൂണിഫോം സൈസ്ഡ് ചക്ക ചിപ്സ് ചെയ്ത്. അപ്പോൾ അങ്ങനെ വന്നപ്പം ചക്ക ചിപ്സ് ചെയ്യുന്ന യൂണിറ്റിൽ വന്ന ഒരു നമ്മളെ ഈ തണുത്ത മാറ്റിട്ടനുസരിച്ചു. അപ്പോൾ പിന്നെ യൂണിഫോം സൈസിൽ ചക്കയുടെ ചുള വന്നപ്പോൾ അതിനകത്ത് വന്നൊരു ചെയ്ത ചിപ്സ് യൂണിറ്റ് റാന്നി ഭാഗത്ത് നിൽക്കുള്ളൂ. ഞങ്ങൾക്ക് ചിപ്സ് യൂണിറ്റാണ്, കിലോ കണക്കിനാണ് കുരു കൊണ്ടുവന്ന് ഞങ്ങൾ കുഴിച്ചിടുന്നത്. എവിടെയെങ്കിലും അത് എടുക്കുന്നതിനായിട്ട് ആരെങ്കിലും കിട്ടുമോ ചക്കക്കുരു വാങ്ങാൻ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളത് മനസ്സിൽ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിപ്സ് സ്റ്റാൻഡേർഡൈസ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സീഡ് കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കി. അങ്ങനെ സീഡിനെ നമ്മൾ എന്ത് ചെയ്തു, നല്ല മെച്ചുവറായിട്ട്, നല്ല ഫുള്ളി മെച്ചുവർ, അതായത് കത്തി കൊണ്ട് നമ്മൾ മുറിക്കുമ്പോൾ ആ കത്തിയിൽ പൊടി പോലെ, ചിപ്സിന് നമ്മൾ പറയത്തില്ലേ ചക്കയുടെ ചിപ്സിനും ചോളയുടെ പറയുന്ന പോലെ തന്നെ, ആ പൊടി ഉണങ്ങുമ്പോൾ വരുന്ന മെച്യൂറിറ്റി അത്രയും തന്നെ വേണം. ഫുള്ളി മെച്ചുവറായിട്ടുള്ള
ജാക്ക് സീഡ്സ് നമ്മൾ വെജിറ്റബിൾ സ്ലൈസറി സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ബ്ലാഞ്ച് ചെയ്ത്, അതായത് നമ്മൾ തിളക്കുന്ന വെള്ളത്തിൽ ബ്ലാഞ്ച് ചെയ്ത് സോഫ്റ്റ് ആക്കിയതിന് ശേഷം അത് വെള്ളം വാർത്ത് കളയാനായിട്ട് വെച്ച് വെച്ചതിനെ നമ്മൾ ചിപ്സ് ചെയ്യുന്ന പോലെ തന്നെ, ചുള ചെയ്യുന്നത് പോലെ തന്നെ ചെയ്ത് ചക്ക ചിപ്സിൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊരു ഇന്നൊവേറ്റീവ് മെത്തേഡുമായി അറ്റ് ദ സെയിം ടൈം നമ്മൾ കുഴിച്ചിടാനായിട്ട് ഈ മെനക്കേട് കാരണം ഒത്തിരി കിട്ടുമ്പോൾ ചുള എടുത്തിട്ട് കുരു അങ്ങ് എങ്ങനെയും അങ്ങ് മാറി കിട്ടിയാൽ മതിയെന്നാണ് നമുക്ക്. അപ്പോൾ അത് കാറ്റിൽ ഫീഡായിട്ടൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കമ്പോസ്റ്റ് യൂണിറ്റിലേക്കൊക്കെ പോകും. അപ്പോൾ അതിനെ നമ്മളെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ആലോചിച്ചു. അതാണ് ചക്ക കുരുവാണ് നിങ്ങളതിനിടയിൽ കാണുന്ന ചെറിയ ചെറിയ റൗണ്ടുകളൊക്കെയും കിടക്കുന്നത്. ഓക്കെ, ഇത് ചക്കയുടെ സിപ്പപ്പ് നിർമ്മാണമാണ്. ഇത് ചക്കയിൽ നിന്ന് മാത്രമല്ല എല്ലാ ഫലങ്ങളിൽ നിന്നും സാധ്യമാണ്. നമുക്കുള്ള പപ്പയ, ലവലോലി, എന്താ പറയുക, ചാമ്പയ്ക്ക, കൈതച്ചക്ക, എന്താ ചെയ്യാൻ പറ്റാത്ത, നമുക്ക് കിട്ടുന്ന എല്ലാ ഫലവർഗ്ഗങ്ങളും ഉപയോഗിച്ച് നമുക്ക് ഫ്രൂട്ട് സിപ്പപ്പ് നമ്മൾ ഒരു എൻ്റർപ്രൈസ് ചെയ്യുവാണെങ്കിൽ, ഒരു മെഷീനറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ എപ്പോഴും നമ്മൾ ഓർത്തണം ഞാൻ സ്ക്വാഷ് ചെയ്തു, ജാം ചെയ്തു, സിപ്പപ്പ് ചെയ്തു, അങ്ങനെയല്ല. നമ്മൾ ജാമിനുള്ള മെഷീനറീസ് ഇൻസ്റ്റാൾ ചെയ്താൽ ജാം തന്നെ പല വെറൈറ്റികൾ നമ്മൾ ശ്രമിക്കണം. സിപ്പപ്പിനുള്ള മെഷീനറീസ് ഇൻവെസ്റ്റ് ചെയ്താൽ സിപ്പപ്പ് തന്നെ നമ്മൾ പല മെഷീനറീസ് പല ഫ്രൂട്ടീന്ന് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ഒരു വെറൈറ്റി വരുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ, ഒരു ജാക്ക് ബേസ്ഡ് എൻ്റർപ്രണർ എന്ന് പറഞ്ഞാലും ഏത് എൻ്റർപ്രൈസ് ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഐസ്ക്രീം കമ്പനികൾ വരുന്ന നിങ്ങൾ എക്സാമ്പിൾ ചിന്തിച്ചാൽ മാത്രം മതി, അവരൊറ്റ മെഷീനറി ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയായിരിക്കും? ഐസ്ക്രീം നിർമ്മാണ യൂണിറ്റ്. ഇതിനകത്ത് പിസ്റ്റ കിട്ടും, ബദാം കിട്ടും, ജാക്ക് ഫ്രൂട്ട് കിട്ടും, പപ്പയ കിട്ടും, പൈനാപ്പിൾ കിട്ടും, ചെറി കിട്ടും, വാനില കിട്ടും, എല്ലാ ഫ്ലേവർ, സപ്പോട്ട, ചിക്കു, എല്ലാം കിട്ടത്തില്ലേ, ചിക്കു ഒക്കെ കിട്ടത്തില്ലേ, എല്ലാ ഫ്ലേവറും വരും. അപ്പോൾ എന്താ ക്യാപിറ്റൽ കോസ്റ്റ്? നിങ്ങൾക്ക് ഒറ്റ പ്രൊഡക്ഷൻ ലൈൻ മതി. ആ പ്രൊഡക്ഷൻ ലൈൻ നിന്നുകൊണ്ട് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കണം. ഇതൊരു ജാക്ക് ബേസ്ഡ് എൻ്റർപ്രൈസ്. നിങ്ങളൊരു ചിപ്സ് നിർമ്മാണം ആയാലും ശരി, ആയിക്കോട്ടെ, നിങ്ങളതിൻ്റെ സിമിലർ ആയിട്ടുള്ള മറ്റ് ചിപ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ അതിനുള്ള മെഷീനറി എക്സ്പെർട്ടൈസ് നമുക്ക് തന്നെ ഉണ്ടാവും. നിങ്ങൾ നമ്മളീ പറയുന്ന എന്നെക്കായാലും നമ്മളെക്കായാലും ഒക്കെയും നോളജ് നിങ്ങളൊരു 10 ലോട്ട് അല്ലെങ്കിൽ 100 ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിൽ തന്നെ ഉണ്ടാവും. അതായിരിക്കും പെർഫെക്റ്റ്. നമ്മൾ ചെയ്യുന്നതിലേയും പെർഫെക്റ്റ് ആകുക നിങ്ങൾ അപ്രകാരം പ്രാക്ടിക്കൽ നോളജോടുകൂടി ചെയ്യുമ്പോഴേ. അതിപ്പോൾ ഞാൻ ഓർത്തപ്പോൾ പറഞ്ഞതാണ്. അതുപോലെ സിപ്പപ്പിനുള്ള മെഷീനറി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ അത് തന്നെ എല്ലാ ഫ്രൂട്ടും നാച്ചുറലായിട്ടുള്ള സീസൺ ഫ്രൂട്ട് വെച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു ക്യാപിറ്റൽ കോസ്റ്റിൽ ഒരു ജാക്ക് ബേസ്ഡ് എൻ്റർപ്രണർക്ക് ഇയർ അറൗണ്ട് പ്രൊഡക്ഷൻ എൻഷുർ ചെയ്യാനും സാധിക്കും. സിപ്പപ്പിനുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ബാൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ചെറിയ റെസ്ട്രിക്ഷൻസ് നമുക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം, അറിവില്ല. പക്ഷേ കറൻ്റ്ലി ഇപ്പോഴും സിപ്പപ്പൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഒരു സോഷ്യൽ ഒരു കമ്മിറ്റ്മെൻ്റ് കൂടിയാണ്. അതായത് കുട്ടികളാണ് കൂടുതലും ഇതിൻ്റെ കൺസ്യൂമേഴ്സ്. അവർ കഴിക്കുന്നത് മധുരമുള്ള കലക്കി നിറം കലർത്തിയതിനു പകരം നമുക്ക് ഈ പറഞ്ഞ പോഷക ഗുണമുള്ളത് കൊടുക്കാൻ പറ്റിയ പാലിൻ്റെ മിൽമ ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല, എത്രയോ നല്ലൊരു ഇന്നൊവേഷനാണ്. അപ്പോൾ അതേപോലെ നമുക്ക് പോഷക സമൃദ്ധമായിട്ടുള്ള ഉൽപ്പന്നം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടി അതിൽ കൂടെ നമുക്ക് കിട്ടും. ഇതെന്തെന്ന് വെച്ചാൽ ഒരു മിനിറ്റ്, ഇതിനുള്ള കാണുന്നതെന്ന് പറഞ്ഞാൽ ഡ്രൈഡ് ഫ്രൂട്ട്സ്. നമുക്ക് ഈ കാണുന്ന നെല്ലിയായാലും ജാതിയുടെ പത്ര എടുത്തതിന് ശേഷം ജാതിത്തോടെ ഇഞ്ചി, ഓമയ്ക്ക, എന്താ പറയുക, ഇഷ്ടം പോലെ പൈനാപ്പിൾ ആയാൽ, ബിലിമ്പി, ധാരാളം ഫ്രൂട്ട്സ് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ ലഭ്യമായിട്ടുണ്ട്. ഇതിൽ പലതിനും ഹെൽത്ത് കൺസേൺ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അതായത് ജിഞ്ചർ കഴിച്ചാൽ ദഹനത്തിന് നല്ലതാണ്, നട്ട്മക്ക് കഴിച്ചാൽ നമ്മുടെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് കുറയും, ഗാർലിക്കിൻ്റെതിന് നല്ലതാണ് അല്ലേ, നമുക്ക് നെല്ലിക്ക വൈറ്റമിൻ സി ആണ്, മിനറൽസ് ഉണ്ട് ധാരാളം, ചക്ക ദേവഫലമാണ്, പപ്പയിൽ നമ്മുടെ ഡെയിലി ഡയറ്റിൽ പപ്പയ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട അല്ലേ. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ ഫ്രൂട്ടിനെ കുറിച്ചും നമുക്കറിയാം. അപ്പം ഇങ്ങനെയുള്ള പല പല നമ്മുടെ ജില്ലയിൽ, ഇപ്പം നമ്മുടെ ഇവിടെ എല്ലാ കേരളത്തിൽ ലഭ്യമായിട്ടുള്ളത് മാത്രമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ എന്നുള്ള 3-4 എണ്ണത്തിനെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത്. ഇപ്പം നിങ്ങളുടെ ഏരിയയിൽ ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണ്, ആ ഫ്രൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രൈഡ് ഫ്രൂട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ബ്ലെൻഡ് ചെയ്തുകൂടി ഈ പറയുന്ന ജാക്കും ജാക്ക് സീഡും ആംലയും നട്ട്മഗും ജിഞ്ചറും ഒക്കെ നമ്മൾ ചെയ്ത പോലെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുത്ത് ഡീഹൈഡ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ചെയ്തതിനെ ബ്ലെൻഡ് ചെയ്ത് ഒരു ന്യൂട്രീ
ചോക്ലേറ്റ് ആണ് നിങ്ങളുടെ മുന്നിലുള്ള ഈ പടം. അതായത് ഒരു നമ്മൾ വെറും മിഠായി കഴിച്ച് കാലറി ശരീരത്തേക്ക് കയറ്റുന്നതിന് പകരം സ്വീറ്റ് ശരീരത്തിൽ ചെല്ലുകയും ചെയ്യും, ഫ്രൂട്ട് ഡീഹൈഡ്രേറ്റഡ് ചെല്ലുകയും ചെയ്യും. നമുക്കതിനൊരു എന്താ പറയുക ഹെൽത്ത് ഇമ്പോർട്ടൻസ് സിഗ്നിഫിക്കൻസ് ഇതിനകത്ത് കൊടുക്കാനും പറ്റും. ഇത് ആസ് ഡയറക്റ്റ്ലി ഇപ്പോൾ നമ്മൾ ജാക്ക് സീഡും ഫ്ലോറും ഡീഹൈഡ്രേറ്റഡ് ജാക്ക് ഫ്രൂട്ടും മാത്രം വെച്ച് ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. അതിൽ കൊക്കോയും ഒന്നുമില്ല. കൊക്കോയ്ക്ക് പകരം നമ്മളതിൽ ഉപയോഗിക്കുന്നത് ജാക്ക് സീഡിൻ്റെ റോസ്റ്റഡ് ജാക്ക് സീഡ് ഫ്ലോറാണ്. അപ്പോൾ ഇതായിരുന്നു ബേസ്, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ഇതിവിടെ ഓൾറെഡി നമുക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ചക്കപ്പഴവും ചക്കക്കുരുവും റോസ്റ്റഡ് ജാക്ക് സീഡ് ഫ്ലോർ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഫ്രൂട്ട് ബൈറ്റും നമ്മളിപ്പോൾ സാധ്യമാണെന്ന് മനസ്സിലാക്കി എടുക്കുകയുണ്ടായിട്ടുണ്ട്. അതിനുള്ള പ്രൊസീജിയേഴ്സും ഇവിടെ അവൈലബിളാണ്. ഇത് നമുക്കറിയാൻ പറ്റും. ഇത് സീസൺ, അതായത് ചക്കയെ സംബന്ധിച്ച് നമ്മൾ പറയും വിളവെടുക്കാൻ ഭയങ്കര പാടാണ്, മേളിക്കേറാൻ ആളില്ല, വെട്ടിക്കഴിഞ്ഞ ഒരു വലിയ ചക്ക ആര് കഴിച്ച് തീർക്കാനാണ്, പിള്ളേരാരും വരട്ടെ അല്ലെ, എല്ലാവരുടെ വരട്ടെ, വരുമ്പം വെട്ടാം. നമ്മുടെ കോവിഡ് കാലത്ത് ചക്ക കൂടുതൽ നമ്മൾ വെട്ടി എന്തുകൊണ്ടാണ്, വീട്ടിൽ എല്ലാവരും ഉള്ളതുകൊണ്ടാണ്, അത് കഴിച്ച് തീർക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട്. അല്ലെ വെട്ടിത്തരാൻ മക്കളോ ആരെയും ഒക്കെ കയറാനും വലിഞ്ഞു കയറാനും ഒക്കെ ത്രില്ലിൻ്റെ പേരിൽ കുട്ടികളൊക്കെയും അത് ചെയ്യുന്നുണ്ടായിരുന്നു. എത്ര യങ്സ്റ്റേഴ്സ് ഈ ചക്ക വെട്ടി മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ്, അവരൊരു കോവിഡ് സമയത്ത് സോഷ്യൽ ഇതോടുകൂടി ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുകയുണ്ട്. അപ്രകാരം ചക്ക എടുക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും ഉള്ള കൺസ്ട്രെയിൻസ് ക്യാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. മിനിമൽ പ്രോസസ്സ് ചെയ്ത് റെഡി ടു കുക്കായിട്ട് ചക്ക, ഇടിച്ചക്ക, ചക്കക്കുരു, പഴുത്ത ചക്കപ്പഴം ഒക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു മേഖല. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, അത് വേർതിരിച്ച് അരിഞ്ഞൊന്നും എടുത്തില്ല, അതിനെ കുറച്ചുകൂടെ സുരക്ഷിതത്വത്തോടുകൂടി ഇപ്പോൾ ഒരു വലിയൊരു ചക്ക 25 കിലോ 27 കിലോ കിട്ടി ആർക്കും വേണ്ട സമയം 2 കിലോ ഉള്ള ഒരു ക്യൂബ് കിട്ടിയാൽ പറയാം ഇത് മതി എൻ്റെ വീട്ടിലേക്ക്. പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർ മുതിർന്നവരൊക്കെ ഉള്ളൊരു ചക്ക വേണം, പക്ഷെ ഇതെല്ലാവിടെ കിട്ടി എന്ത് ചെയ്യാൻ, ഇവിടെ എല്ലാം കറയും, പ്രശ്നവും എവിടെ വേസ്റ്റ് എവിടെ കളയും. ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ പറയും വേസ്റ്റ് ഡിസ്പോസൽ എങ്ങനെയാണ്, അല്ലെ ആരും ഇപ്പോൾ മുതിർന്നവർ മാത്രം താമസിക്കുന്നത് പറയും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഇതുപോലെ ജാക്ക് ഫ്രൂട്ടിൻ്റെ ട്യൂബ്സ് ഇത് ചെയ്ത് വിപണിയിൽ എത്തിക്കാൻ പറ്റി. ക്ലീൻ ഫില്ലർ റാപ്പ് ചെയ്ത് ഇതൊരാഴ്ചയോടുകൂടി 3 ദിവസം വരെ നമുക്ക് കംപ്ലീറ്റ് സുരക്ഷിതത്വം നമ്മൾ ശീതീകരിച്ച് വയ്ക്കാം, ഒരാഴ്ചയോളം കേടുകൂടാതെ ഇരിക്കും. ഇത് വാക്യൂം പാക്ഡ് റോ ജാക്കാണ്, റെഡി ടു കുക്കാണ്. ഇതിനെ ഫ്രോസൺ ആയിട്ട് ഇതേപോലെ തന്നെ ജാക്ക് സീഡ്സും വാക്യൂം പാക്ക് ചെയ്ത് ജാക്ക് റോ ജാക്ക് ബൾബും ജാക്ക് സീഡ്സും ഇത് നമ്മൾ 2012 ചെയ്ത ഒരു പ്രൊസീജിയറാണ്. ഇത് ചെയ്ത് നമ്മൾ അതിൻ്റെ എയർ സക്ക് ചെയ്ത് മാറ്റി മോഡിഫൈഡ് പാക്കിങ് അറ്റ്മോസ്ഫിയറിൽ പാക്കിങ് കൊടുത്തിട്ട് ഫ്രോസൺ ആയിട്ട് നമ്മൾ വിപണിയിൽ എത്തിക്കാനായിട്ട്. ഇത് ലോകത്തിൻ്റെ ഏത് ഭാഗം വരെയും സഞ്ചരിക്കും, ഒരു വർഷത്തോളം യാതൊരു കുഴപ്പമില്ലാതെ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്താൽ കേടാകാതെ ഇരിക്കുകയും ചെയ്യുന്ന ഉൽപ്പന്നമാണ് ഫ്രോസൺ റോജാക്ക് ജാക്ക് സീഡ്സ്. ഇത് നമ്മുടെ ഈ ചൊളയും കുരുവും എടുത്തു കഴിയുമ്പോൾ നമുക്ക് ചവിണി, കൂഞ്ഞ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചക്കയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ പറയുന്നുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചക്കയിലെ എന്താ പറയുന്നത് സോലുബിൾ ഫൈബറാണ് നമുക്കതിന് പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുകയെന്ന് പറയുന്നത് പെക്റ്റിൻ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട അപ്പോൾ ആ പെക്റ്റിൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് നോക്കിയതാണ് വേസ്റ്റ് ആകുന്ന ചക്കയുടെ ഭാഗങ്ങളിൽ നിന്ന്. നമ്മളിതൊരു 2013-14 OFT പ്രോഗ്രാമിലാണ് നമ്മളിത് ചെയ്യുകയുണ്ടായത് അതിൻ്റെ എക്സ്ട്രാക്ഷൻ. ഇത് ഈ അടുത്തിടയിൽ നമ്മൾ ചെയ്യുകയുണ്ടായ ഒരു കാര്യമാണ് ഉണക്കി വെച്ചിരിക്കുന്ന ജാക്ക് സീഡ്, അതായത് ജാക്ക് ബൾബിന് ഭയങ്കര ഉണ്ട് ആളുകൾ വാങ്ങുന്നു. അപ്പോൾ സീഡിന് ഒരു ഡിമാൻഡ് നമ്മൾ എൻഷുവർ ചെയ്യാന്നുള്ള രീതിയിൽ ജാക്ക് സീഡ് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല നട്ട്സിനും ഇത് ഓൾട്ടർനേറ്റീവാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊന്നും പരീക്ഷിച്ചുകൂടാ എന്ന് തോന്നി അങ്ങനെ അതിനെ റോസ്റ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഫ്ലേവർ കൊടുത്ത് ഒരു ബേസാണ് കൊടുത്തതല്ല, അത് വലിയൊരു ഇന്നോവേറ്റീവ് മിക്സ് ഒന്നും കൊടുത്തില്ല, നമ്മുടെ ബേസ് മിക്സ് കൊടുത്ത് നമ്മളതിൻ്റെ റോസ്റ്റഡ് സീഡ്സ് ആയിട്ട് നമ്മൾ ചെയ്തപ്പോൾ ഏറ്റവും ക്രിസ്പി ആയിട്ട് നമുക്ക് നല്ല കറക്റ്റ് പ്രോസസ്സിങ് ഡീഹൈഡ്രേഷൻ മെത്തേഡിൽ കൂടെ വന്ന എല്ലാ ഡ്രൈഡ് മെറ്റീരിയലും എന്താ പറയുക വളരെ സുപ്പീരിയർ ക്വാളിറ്റിയിൽ ക്രിസ്പായിട്ട് നമുക്ക് ജാക്ക് സീഡ് ലഭിക്കുന്നുണ്ട്. അതായത് ഒരു 3 വർഷമൊക്കെ ജാക്ക് സീഡ് നമുക്ക് കേടാകാതെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിനെ ഉപയോഗിച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ റോസ്റ്റഡ് ജാക്ക് നട്ട്സ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് ജാക്ക് സീഡിൽ നിന്ന് സ്റ്റാർച്ച് എക്സ്ട്രാക്ഷനാണ്. അതായത് നമുക്ക് പപ്പട നിർമ്മാണ യൂണിറ്റിലൊക്കെയും അതുപോലെ കസാവയുടെ സ്റ്റാർച്ചും മറ്റു സ്റ്റാർച്ചി മെറ്റീരിയൽസും ഉപയോഗിക്കുന്ന ഒത്തിരി ഇൻഡസ്ട്രികളുണ്ട്.
അപ്പൊ അവർക്കൊക്കെയും നമ്മൾ ഈ ജാക്സീഡ് ആണല്ലോ ഏറ്റവും കൂടുതൽ പ്രോസസ്സറിന് ഒരു ഹെഡ് ഏക്ക് ഉണ്ടാക്കുന്നത്, വേസ്റ്റ് വരും. അപ്പൊ ഈ ജാക്സീഡ് ആണ് വളരെ ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഒക്കെ ഉള്ള ലെക്റ്റിൻ, ജക്കാലിൻ ഒക്കെ ഈ പറയുന്ന പോലെ. അപ്പൊ ഇവരെല്ലാം ഇവർ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അങ്ങ് ഒത്തിരി നീണ്ടു പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ അതിലോട്ടൊന്നും കടന്നു പോകുന്നില്ല. അപ്പൊ ഇതിന് ജാക്സ് സീഡിൽ നിന്ന് സ്റ്റാർച്ച് കിട്ടും. അപ്പൊ നമുക്കിവിടെ ആരോറൂട്ട് സ്റ്റാർച്ച് എക്സ്ട്രാക്ടർ സിറ്റിസിയറയുടെ ഒരു സാങ്കേതിക സഹായത്തോട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേ മെഷീനിൽ നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് നോക്കി. അതിന്റെ ഇമേജ് എനിക്ക് ഒന്ന് ലാസ്റ്റ് കിടപ്പുണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ, ഉണ്ടേ കാണിക്കാം. അപ്പൊ ജാക്സ് സീഡിൽ നിന്ന് സ്റ്റാർച്ച് എടുക്കാനായിട്ട് നമ്മളൊരു അറ്റംപ്റ്റ് നടത്തിയതാണിത്. ജാക്സ് സീഡ് സ്റ്റാർച്ച് ആണ്, നല്ല ഫൈൻ സ്റ്റാർച്ച് ആണ്, തിക്കനിങ് പവറൊക്കെ വളരെ നല്ലതായിട്ടുണ്ട്. നമുക്കൊരു എന്താ പറയുന്ന സ്റ്റാർച്ച് കണ്ടന്റ് ഏതാണ്, 87-90 വരെ പെർസെൻറ്റേജ് സ്റ്റാർച്ച് കണ്ടന്റ് നമുക്ക് ആ ഫ്ലോറിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇത് ചക്കയിൽ നിന്നുള്ള വിവിധ സ്റ്റേജുകളിൽ നിന്നുള്ള പൊടിയാണ്. അപ്പം നമ്മൾ ഇതിനെ ഉണങ്ങി വെക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ സമ്പൂർണ്ണ ചക്കയായിട്ട് കെ വി കെയുടെ ഡോക്ടർ ഇൻസി കെ എബ്രഹാമിൻ്റെ നേതൃത്വത്തിലാണ് അതിലുള്ള പഠനങ്ങൾ നടന്നത്. സമ്പൂർണ്ണ ഹോൾ ചാക്ക് ഫ്ലോറാണ് ആദ്യത്തത്. ചക്കയുടെ പുറമുള്ള മാത്രം നീക്കം ചെയ്തതിന് ശേഷം അതിനെ പൊടി ക്യൂബ്സാക്കി ഉണക്കി പൊടിച്ചെടുത്ത സമ്പൂർണ്ണ ചക്കപ്പൊടി, പിന്നെ പച്ച ചക്ക യുടെ പൊടിയുടെ സാങ്കേതിക വിദ്യ, അതുപോലെ ചക്കക്കുരുവിൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ വളരെ എളുപ്പത്തിൽ പൊടിക്കാവുന്ന ചക്കക്കുരുവായിട്ട് മാറ്റി ചെയ്ത് അതിനെ പൊടിച്ച ചക്കക്കുരു, അതുപോലെ റൈപ്പ് ജാക്ക് ഫ്രൂട്ട്, ഡീഹൈഡ്രേറ്റഡ് ജാക്ക് ഫ്രൂട്ട് നമ്മൾ കാണുകയുണ്ടായി, അതിനെ നമ്മൾ പൊടിച്ചെടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഈ ചോക്ലേറ്റും മറ്റു കാൻഡീസും ബേക്കറി ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നതിലൊക്കെയും റോ മെറ്റീരിയലായിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്ന പോലെയുള്ള റൈപ്പ് ജാക്ക് ഫ്രൂട്ട് ഫ്ലോർ. ഇങ്ങനെ നാല് ടൈപ്പ് ഫ്ലോറിൻ്റെ ഒരു സാധ്യതകളും എൻ്റർപ്രൈസ് തുടങ്ങുന്നവർക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് ഫ്രോസൺ ആണ്, ഫ്രോസണാണ് വളരെയധികം സ്കോപ്പ് ഇന്ന് വിപണിയിലുള്ളത്. കാരണം കെമിക്കൽ പ്രിസർവേറ്റീവ്സോ അഡിറ്റീവ്സോ ഒന്നും ഇല്ലാതെ തന്നെ അതിൽ ഇത് ബഹുമാനപ്പെട്ട റോബർട്ട് സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ 2016-17 ഇത് ചെയ്യുകയുണ്ടായത്. ഇതിൽ പച്ച ചക്ക ചുളയുടെ ഫ്രോസൺ ചക്ക, അത് നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇമേജിൽ ഇരിപ്പുണ്ടത്, പച്ചച്ചക്ക ചുള ഫ്രോസനായിട്ട് സിപ്പപ്പ് ഫ്രോസനായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറം നിങ്ങൾ വാക്വം പാക്ഡ് പച്ചച്ചക്ക പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാണുന്നുണ്ട് ഫ്രോസനായിട്ട്. അതുപോലെ ഇടിച്ചക്ക ക്യൂബ്സ് ആക്കിയിട്ട് മീറ്റിന് പകരമായിട്ട് ഇടിച്ചക്ക ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ അത് ഫ്രോസനായിട്ട് കാണുന്നുണ്ട്. പച്ചച്ചക്ക ചുള കാണുന്നുണ്ട്. പച്ചച്ചക്ക സമൃദ്ധി കൂട്ടെന്ന് പറയും, അത് ചക്കയുടെ ചുള കുറച്ച് കുറച്ച് കുരുവിൻ്റെ ഭാഗം കുറച്ച് നമ്മൾ നീക്കം ചെയ്ത് കളയുന്ന ചുളയോട് ചേർന്ന് നിൽക്കുന്ന ചകിനിയുടെ ഭാഗം മൃദുവായിട്ടുള്ളത് കുറച്ച് കൂഞ്ഞ മടൽ ഇതെല്ലാം കൂടി ചേർത്തിട്ട് അവിയൽ കിറ്റ് പോലെ ചച്ചച്ചക്കയുടെ ഇത് ഒക്കെയും ചെയ്യാനായിട്ട്. ഇത് സാധാരണ ഫ്രീസിങ്ങിലാണ്, ഡീപ്പ് ഫ്രീസിങ്ങിലാണ് മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് മോഡിഫൈഡ് മെത്തേഡിൽ അഡ്വാൻസ്ഡ് ഫ്രീസേഴ്സിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് കൂടുതൽ ബെറ്റർ ക്വാളിറ്റിയിൽ ഇത് ചെയ്തെടുക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് ഫ്രോസൺ ആയിട്ട് വെച്ച പച്ചച്ചക്കയും ചക്കക്കുരുവും ഒക്കെ നിങ്ങൾ ഇപ്പൊ കണ്ടല്ലോ, അതാണ് നമ്മുടെ രണ്ട് വശത്തുള്ള ഇമേജിൽ. ഒരു ആൾ ഹോൾഡ് ചെയ്യുന്നത് പച്ചച്ചക്ക ഫ്രോസൺ ആയിട്ടുള്ളതും മറ്റൊരാൾ ചക്കക്കുരു ഫ്രീസ് ചെയ്തതുമാണ് കൈവശമുള്ളത്. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു ജുഡീഷ്യസ് ഇൻകോർപ്പറേഷനാണ്. ദോശ ബാറ്ററായിട്ട്, ചക്കയുടെ ബാറ്ററായിട്ട് നമ്മൾ മാറ്റി എടുത്തിരിക്കുന്നത് ചക്ക. അത് പറഞ്ഞ ഇതൊരു വർഷം മുഴുവൻ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇതേപോലെ ഫ്രോസൺ ആയിട്ട് നമ്മൾ സൂക്ഷിക്കുക, പ്രത്യേക പ്രപ്പോർഷനിൽ ദോശ മാവിനോടൊപ്പം ഇതിനെ മിക്സ് ചെയ്യുക. ദോശ മിക്സായിട്ട് നമുക്ക് ഇതിപ്പോൾ ദോശയായിട്ട് കൊടുക്കാനല്ല, നമ്മുടെ പല കമ്പനികളുടെയും ദോശ മാവ് വരുന്നില്ലേ, അതേപോലെ പാക്കറ്റുകൾക്കകത്താക്കി ചക്കയുടെ ദോശ, ഇപ്പൊ ചക്ക ചപ്പാത്തി വരുന്നത് പോലെ, സാധാരണ ദോശമാവ് ഇഡലി മാവൊക്കെ വരുന്ന പോലെ ചക്കയും കൂടെ ചേർത്തിട്ടുള്ള ദോശ ഇഡലി മാവ് കൊടുക്കാൻ പറ്റിയാൽ അത് കൂടുതലും അരിയെ റീപ്ലേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രമേഹം പോലെയുള്ള അസുഖങ്ങളുള്ളവർക്കും അല്ലെ ഡയറ്റ് നോക്കുന്നവർക്കും കാർബോഹൈഡ്രേറ്റ് ഇന്റേക്ക് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും, അതായത് അരിയിൽ നിന്നും 1 ഗ്രാമിൽ നിന്നും നമുക്ക് 4 കലോറി ഊർജം നമ്മുടെ ശരീരത്ത് വരുന്ന എങ്കിൽ നമ്മൾ വെജിറ്റബിളിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ 100 ഗ്രാമിൽ നിന്ന് 7 കലോറിയെ നമ്മുടെ ശരീരത്തേക്ക് കലോറി ആയിട്ട് കയറുന്നുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഓൾട്ടർനേറ്റീവ് കൺസെപ്റ്റ് സ്റ്റേപ്പിൾ ഫുഡായിട്ട് ചക്കയെ തന്നെ കാണുന്ന ഒരു സാധ്യതയാണ് ഈ ദോശ ബാറ്റർ. ഇത് ഫ്രോസൺ ആയിട്ട് ചക്ക വെച്ചിരിക്കുന്നതിനുള്ള സാധ്യതകൾ കാണിക്കാൻ വേണ്ടി ഒരു സ്ലൈഡ് ഇട്ടാണ്. ഇതെല്ലാം ഫ്രോസണിന്റെ സാധ്യതകളാണ്, ചക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. ഫ്രോസൺ ഇടിച്ചക്ക, നേരത്തെ നമ്മൾ കണ്ടല്ലോ ഇടിച്ചക്ക ക്യൂബ്സ് ഇരിക്കുന്നത്, അത് ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും മുകളിൽ ലെഫ്റ്റിൽ കാണുന്നത് ആ ഫ്രോസൺ ക്യൂബ്സ് വെച്ചിട്ടുള്ള നമ്മുടെ മലയാളിയുടെ ഇടിച്ചക്ക തോരൻ്റെ നിർമ്മാണമാണ്. അതുപോലെ നേരെ താഴെ കണ്ണ് ഇടിച്ചക്ക ക്യൂബ്സിൽ നിന്നുള്ള ബിരിയാണി, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഫ്രോസൺ ഇടിച്ചക്ക കട്ട്ലറ്റ്,
അതുപോലെ തന്നെ ഫ്രോസൺ ചക്കക്കുരുവായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. കൺസ്യൂമർക്ക് അത് ഇടിച്ച് ചക്കക്കുരു മെഴുക്കുപുരട്ടിയിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇത് സാധിക്കും. അപ്പം ഈ ഈ നാല് പടങ്ങളും ഇത് നിങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത്. ഇത് ഫ്രോസണായിട്ട് നമ്മൾക്ക് വിടാൻ സാധിച്ചാൽ അത് വിപണിയിലുള്ള എൻ്റർപ്രണർക്ക് ഈ വാങ്ങിയിട്ട് സോറി വിപണിയിൽ നിന്നും കൺസ്യൂമർക്ക് അത് വാങ്ങി ഈ ഉൽപ്പന്നങ്ങളിലേക്ക് ഈസി ആയിട്ട് പോകുന്നതിന് സാധിക്കും. അത് ഒരു വശം. രണ്ടാമത്തെ ഒരു വശം, ഇന്ന് ഫ്രോസൺ ഫുഡായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് മറ്റ് മെട്രോ സിറ്റീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്രകാരമുള്ള റെഡി ടു യൂസ് ഉൽപ്പന്നങ്ങളിലാണ്. അതായത് ഫോർ എക്സാമ്പിൾ ചക്ക ഇടിച്ചക്ക ബിരിയാണി ചെയ്താൽ ചെയ്ത് അത് സ്യൂട്ടബിൾ പാക്കിംഗ് കൊടുത്ത് ഫ്രീസ് ചെയ്ത് വയ്ക്കുക. ഇടിച്ചക്ക തോരനാണെങ്കിൽ ചെയ്ത് ഫ്രീസ് ചെയ്ത് വയ്ക്കുക. നമ്മളതാണ് വിപണിയിൽ കൊടുക്കുന്നത്. അത് കൺസ്യൂമർക്ക് വിപണിയിൽ നിന്ന് വാങ്ങി മൈക്രോവേവിലോ മറ്റോ ചെയ്ത് വാം ചെയ്യുക, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ആ ഫോയിൽ പൗച്ച് ഇട്ട് വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബിരിയാണിയോ ഇടിച്ചക്ക തോരനോ കട്ട്ലറ്റോ ചക്കക്കുരുവോ ഒക്കെ റെഡി അവൈലബിൾ ആയിട്ട് വരുന്ന രണ്ടാമത്തെ ഘട്ടം. ഒന്ന്, നിങ്ങൾക്ക് ഒരു എൻ്റർപ്രണർക്ക് ജാക്ക് ബേസ്ഡ് എൻ്റർപ്രൈസിന് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രോസൺ ആയിട്ട് ഇടിച്ചക്കയും ചക്കക്കുരുവും ചക്കയൊക്കെ വിടുക. അതാണ് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടത്. ഇല്ല എങ്കിൽ ഇതേപോലുള്ള ഉൽപ്പന്നങ്ങളാക്കി പാക്ക് ചെയ്ത് ഫ്രോസൺ ആയിട്ട് നമ്മൾ കൊടുക്കും. ഇത് ടെക്നോളജി ഉപയോഗിച്ച് തന്നെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത്രയും സേഫ് ആയിരിക്കത്തില്ല. നമുക്ക് പെരുമ്പാവൂർ ബേസ്ഡ് ആയിട്ട് നല്ല പ്രോമിസിങ് ആയിട്ടുള്ള എൻ്റർപ്രണർ ഗ്രൂപ്പ് ഇപ്പം ഇത് ഫ്രോസൺ ആയിട്ട് ഈ പറയുന്നതൊക്കെയും ചെയ്ത് കട്ട്ലറ്റൊക്കെ ഫ്രോസൺ തന്നെ ഫ്രൈഡ് ഫ്രോസൺ തന്നെ മാർക്കറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് കൺസൈൻമെൻറ്റ് കഴിഞ്ഞ ആഴ്ച പോയി എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ സാധ്യത ഒന്നുകൂടി ഊന്നി പറയുകയാണ്. ഫ്രോസണായിട്ടുള്ള ഫിംഗർ ചിപ്സ്, അതായത് നമ്മൾ പൊട്ടറ്റോയുടെയൊക്കെ കാണുന്നത് പോലെ ചക്ക പച്ചച്ചക്കയിൽ നിന്ന് ചെയ്യാൻ, കൂഴച്ചക്കയിൽ നിന്നാണ് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ പറ്റുക, ദശക്കട്ടിയുള്ള കൂഴച്ചക്കയിൽ നിന്ന്, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ. ഇതൊക്കെ നമുക്കൊരു കൗണ്ടറുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവും സാധ്യതയുള്ള ഉൽപ്പന്നങ്ങളാണ്. അവിടെ നമുക്ക് ഫ്രഷായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളിപ്പം ചിക്കിങ് പോലെയോ KFC പോലെയൊക്കെ ചെല്ലുന്നിടത്ത് നമുക്ക് ചെയ്ത് കിട്ടുന്ന പോലെ ചെയ്ത് കൊടുക്കാൻ സാധ്യതയുള്ളതാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ചക്കയുടെ പൾപ്പ് റൂം ടെമ്പറേച്ചറിൽ വെച്ചേക്കാനുള്ള മെത്തേഡാണ്. അത് കൺവേർട്ട് ചെയ്ത് നമുക്ക് പല പ്രോഡക്റ്റിലും, ഇപ്പോൾ ഫ്രോസണിനുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഓർഡിനറി ഫ്രോസൺ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ പൾപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും നമ്മൾ പിന്നീട് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് വീണ്ടും സെറ്റ് ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് ഒരല്പം പ്രയാസം വരാറുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കാവുന്ന പൾപ്പ് നിർമ്മാണത്തിൻ്റെ മെത്തേഡിൻ്റെ ഇമേജാണ് ചക്കയുടെ ഇത് കാണുന്നത്. അതുപോലെ തന്നെ ചക്കപ്പഴം ഉണങ്ങിയതിനുള്ള ഡ്രൈ ഫ്രൂട്ട് ബാറാണ് കാണുന്നത്. ഇതാണ് ചക്കയുടെ പൾപ്പ് നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കാനുള്ള മെത്തേഡിൻ്റെ ഒരു പ്രൊസീജർ. അത് പക്ഷേ നമുക്ക് എന്താ പറയുന്നത്, പല പല പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് നമുക്കതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അതിനായിട്ടുള്ള ചെയ്യാനുള്ള മെത്തേഡ് അതിന് ഒന്ന് രണ്ട് മെഷീൻസ് വേണം, വളരെ എക്സ്പെൻസീവ് അല്ലെങ്കിലും മെഷീൻസ് വേണം. ഒന്ന് പ്രധാനമായിട്ട് അത് വേണ്ടത് ഗ്യാസ് ഫ്ലഷിങ്. ഇതിനകത്തേക്ക് ഗ്യാസ് ഫ്ലഷ് ചെയ്ത് നമുക്ക് കൊടുക്കാനുള്ള, ഇപ്പം നമുക്കറിയാം ഒരു അറ്റ്മോസ്ഫിയറിൽ നൈട്രജനും കാർബൺ ഡയോക്സൈഡും ഓക്സിജനും കൂടെ ചേർന്ന കോമ്പിനേഷനാണുള്ളത് അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ കവറിലേക്ക് നമ്മൾ പൾപ്പ് ഒഴിച്ചു കഴിയുമ്പോൾ മേളിലുള്ള ഹെഡ് സ്പേസിൽ ഇത് മൂന്നും കൂടി ആയിരിക്കും നിൽക്കും. അപ്പം നമുക്ക് വേണ്ടത് ഈ ഭാഗത്തേക്ക് കാർബൺ ഡയോക്സൈഡിനെ ഇൻഡ്യൂസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, മോഡിഫൈഡ് പാക്കിംഗ് മെഷീനിൽ ഈ ഗ്യാസിനെ നമ്മൾ വാക്വം ക്രിയേറ്റ് ചെയ്ത് വെളിയിലേക്ക് കൊടുത്തിട്ട് ആ സ്ഥാനത്തേക്ക് നമുക്ക് വേണ്ട അളവിൽ നമ്മൾ കാർബൺ ഡയോക്സൈഡാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസിനൊന്നും തന്നെ ജീവിക്കാനോ ശ്വസിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് മൾട്ടിപ്ലൈ ചെയ്യത്തില്ല. ചെയ്യാതിരുന്നിട്ട് ഇത് നമുക്ക് സൂക്ഷിപ്പ് കാലാവധി കൂട്ടിവെക്കാനായിട്ട് സഹായിക്കും. അത് ആദ്യം തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരേ മധുരത്തിൽ കൊണ്ടുവന്ന്, ഒരേ തിക്നെസ്സിൽ കൊണ്ടുവന്ന്, കളർ കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്ത് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഇവാപറേഷൻ ചെയ്ത് ഹീറ്റ് ചെയ്ത് പാസ്ചറൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആണ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഈ പൗച്ചിലേക്ക് ഇതിനെ നിറയ്ക്കും. നിറച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതാണ് പറഞ്ഞത് എയർ സക്ക് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് ഇൻഡ്യൂസ് ചെയ്ത് സീലിങ്ങും ഒരുമിച്ച് തന്നെ നടക്കും. അതിന് ഒരു നമുക്കൊരു സ്റ്റാൻഡപ്പ് ഫുഡ് സീലർ നമുക്ക് വാങ്ങിക്കേണ്ടതുണ്ട്. ബാക്കി ഒരു മെഷീനും വേണ്ട. പിന്നെ ഡ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ഡ്രയർ ഒരു നല്ല യൂണിറ്റിൽ ചെറുത് കാണും. ആ ഡ്രയർ തന്നെ മതിയാകും ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നതിന്. ഡീഹൈഡ്രേഷൻ ലൈനിൽ തന്നെ ഉപയോഗിച്ച് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്. ഈ പൾപ്പ് കോൺസെൻട്രേറ്റ് ഉപയോഗിച്ച് ധാരാളം പ്രോഡക്റ്റുകൾ, ചക്കയിൽ നിന്ന് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ സാധ്യമാകുമോ അത്രയും ഉൽപ്പന്നങ്ങൾ നമുക്ക് വർഷം മുഴുവൻ ചെയ്യുന്നതിന് സാധിക്കും. ഇതൊരു മിനിമം 8 മാസത്തോളം ഇത് കേടാകാതിരിക്കും. ഒരു വർഷം തന്നെ അടുത്ത സീസൺ എത്തുന്നവരെയും ചക്ക ഉൽപ്പന്നങ്ങൾ നമ്മളോടൊപ്പം ചേർക്കാനുള്ള മെത്തേഡാണിത്.
അതുപയോഗിച്ച് ചക്കയിൽ നേര് ഉൽപ്പന്ന ജാമും സ്ക്വാഷും ഒക്കെ നല്ല ടെക്സ്ചറിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. നമ്മൾ ഫ്രോസൺ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ജാക്ക് ഫ്രൂട്ടിൻ്റെ ജാം ഓർഡിനറി ഫ്രീസിംഗ് ആണെങ്കിൽ ടെക്സ്ചർ ശരിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ജാം ചോക്ലേറ്റ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനും ഫ്രൂട്ട് ബാർ ചെയ്യാനും ചക്ക ഹൽവ വരട്ടി സിപ്പപ്പ് എന്ത് ചെയ്യണമെങ്കിലും ഈ പറഞ്ഞ പൾപ്പ് കോൺസെൻട്രേറ്റിൽ നിന്ന് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് ഇതിൻ്റെ തന്നെ മോഡിഫൈഡ് മെത്തേഡ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. റിട്ടോർട്ട് മെത്തേഡ് വഴി ഇതിനെ പൾപ്പ് സൂക്ഷിച്ച് വെക്കുന്ന മെത്തേഡ് കെ വി കെയിലെ എസ് ആർ സിയിൽ നമ്മൾ കൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള നടപടികളിലാണ്. ഇത് ജാക്ക് സീഡിൻ്റെ ഫ്ലോർ ക്രിസ്പായിട്ട് ജാക്ക് സീഡ് ഫ്ലേക്സ് പോലെ ചെയ്യുക. ഈ ഫ്ലേക്സ് കൺവേർട്ട് ചെയ്ത് നമ്മൾ നട്ട്സും മറ്റതും യൂസ് ചെയ്യുന്ന പോലെ ഫ്ലോറുകളും ഉപയോഗിച്ചിട്ടുള്ള ഇത് ജാക്ക് സീഡ് ഫ്ലോർ ഇവിടെ നിന്ന് നമ്മളിൽ നിന്ന് വാങ്ങിയിട്ട് ട്രിവാൻഡ്രത്ത് ചെയ്ത് ഒരു എൻ്റർപ്രണർ പടം അയച്ചതെന്നാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന മഫിൻസ് ജാക്ക് സീഡ് മഫിൻസ് ആണത് ചെയ്ത് അത് ഉപയോഗിച്ചിട്ടാണ് ആ ക്രിസ്പ് ഫ്ലോറാണ് ആ സീഡ് ഫ്ലോർ ചെയ്തപ്പോഴാണ് നല്ല ടെക്സ്ചർ കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ കിട്ടിയ ഇമേജുകളാണ് ചക്കയുടെ ചപ്പാത്തി വെർമിസലി ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. വേഫേഴ്സും കുർക്കുറ എല്ലാം തന്നെ ഈ പറഞ്ഞ ജാക്ക് സീഡ് ക്രിസ്പിന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് സെക്കൻഡറി പ്രോസസ്ഡ് പ്രോഡക്ട്സ് ഫ്രം ഇന്റർമീഡിയറ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ചക്കയുടെ പൾപ്പിൽ നിന്ന് നമുക്ക് ചക്കത്തരയിലേക്കൊക്കെ പോകാൻ പറ്റും. ചക്ക ഹൽവ ദാ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഇമേജ് പോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ചക്ക കുരുവിൻ്റെ പൊടി ക്രിസ്പ് ഉണങ്ങി വെച്ചാൽ ഇതുപോലെ ന്യൂട്രിമിക്സ് ഒക്കെ വർഷം മുഴുവൻ നിങ്ങൾക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. ചക്കയിൽ നിന്ന് കുർക്കുറ ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. ഇത്ര ഇപ്രകാരം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇൻ്റർമീഡിയറ്റ് പ്രോസസ്സിങ്ങിന് ഇത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റ് ചെയ്ത് റെഡി ടു ഈറ്റ് പ്രോഡക്റ്റായിട്ട് വെച്ച് കഴിയുമ്പോൾ നമ്മളതിന് പല ഘട്ടത്തിൽ കൂടെ ആയിരിക്കും കടന്നു വന്ന് നമ്മൾ റെഡി ടു ഈറ്റ് പ്രോഡക്റ്റ് ആക്കിയിരിക്കുന്നത്. പിന്നെ അതിനൊരു അതൊരു ക്ലോസ്ഡ് എൻഡാണ്. ഫോർ എക്സാമ്പിൾ റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാം അല്ലെങ്കിൽ സ്ക്വാഷ് എന്ന് പറയും. നമ്മളിതിനകത്ത് മധുരവും മറ്റു ഫ്ലേവറുകളും മറ്റു കാര്യങ്ങളും ചേർത്ത് അല്ല ചക്ക ഹൽവ എന്ന് പറയും. നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് ഹൽവയാക്കി നമ്മൾ വെച്ചു. വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഹൽവയായിട്ട് ഉപയോഗിക്കും. അതേസമയം നിങ്ങൾ ചക്കയുടെ പൾപ്പായിട്ട് നമ്മളതിനെ സൂക്ഷിച്ചാൽ ചക്കയുടെ ഫ്ലേവറിൽ തന്നെ ഇരിക്കുക. അതിനെ പിന്നെ ഏത് രുചിയിലേക്ക് പുളിയിലേക്കോ മധുരത്തിലേക്കോ എരിവിലേക്കോ ഒക്കെ മാറ്റണമെങ്കിൽ നമുക്ക് എളുപ്പം എപ്പോഴും ഇൻ്റർമീഡിയറ്റ് അതായത് പകുതി വരെ നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് തീർത്തിട്ടുള്ളൂ. ഈ പകുതി പ്രോസസ്സിങ്ങിൽ നിന്ന് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് ആവശ്യാനുസരണം പോയാൽ മതി. അപ്പോൾ പച്ചച്ചക്ക ഉണങ്ങിയത് ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റാണ്. എന്തുകൊണ്ടാണ്? അതിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. ചക്കയുടെ പകുതി ഘട്ടം വരെ എത്തി ഉണക്കി വെച്ചിരിക്കുക. അത് ചിലർക്ക് ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കും. കാരണം അത് വാങ്ങിച്ച് കുതിർത്ത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന ആൾക്കത് ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ചക്കയുടെ ചപ്പാത്തി എന്ന യൂണിറ്റിന് അതൊരു റോ മെറ്റീരിയലാണ്. ചക്കയുടെ ഉണക്കച്ചക്ക എന്ന് പറയുന്നത് അത് ആൾ വാങ്ങി പൊടിച്ച് പൗഡറായിരിക്കും ചക്ക ചപ്പാത്തി ഉപയോഗിക്കുന്നു. അത് പറയുന്ന പോലെ സെമി വരെ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയാൽ എന്ത് ഗുണം വെച്ചാൽ ഗ്ലട്ട് മാനേജ് ചെയ്യുന്നതിനും നമുക്ക് പ്രൊഡക്ഷൻ സൈക്കിൾ പെട്ടെന്ന് തീർക്കാനും പറ്റും. ഇപ്പം നമുക്ക് ജാം ചെയ്ത് വരെ പോയി നിർത്തുന്നതിൽ എളുപ്പമാണ്. പൾപ്പ് ചെയ്ത് വെച്ച് സ്റ്റോക്ക് ചെയ്തതിനെ അങ്ങ് മാറ്റുക, പിന്നെ ഒരു അടുത്ത ലോട്ട് നമുക്ക് വേഗം ചെയ്യാം. അപ്പം നമ്മളൊരു റെഡി ടു ഈറ്റ് പ്രോഡക്റ്റ് എത്തണേ ഒരു മൂന്ന് സൈക്കിൾ നമ്മൾ ചാടി ചാടി കംപ്ലീറ്റ് ചെയ്താണ് വരുന്നതെങ്കിൽ ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ചിലപ്പോൾ ഒരു സൈക്കിൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് മാറ്റിയിട്ട് അടുത്തൊരു ലോട്ട് നമുക്ക് കൈകാര്യം ചെയ്ത് ഗ്ലട്ട് മാനേജ് ചെയ്യാനൊക്കെ നമുക്ക് സഹായകമായിരിക്കും ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് പ്രോസസ്സിക്കുന്ന പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കെ വി കെ ഇതേ വരെയും ഞങ്ങൾ കഴിഞ്ഞ ഒരു 6 വർഷം പ്രാധാന്യം കൊടുത്ത് 2012 മുതൽ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. 14 അത് ഫുള്ളി ഇൻസ്റ്റാൾഡ് ആയത്. അപ്രകാരം നമ്മൾ കൂടുതൽ 14 അപ്പോൾ അങ്ങനെ ചെയ്താലും നമ്മൾ ഏറ്റവും ത്രസ്റ്റ് കൊടുക്കുന്നു പറഞ്ഞാൽ പ്രൈമറി അഥവാ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് പ്രോസസ്സിങ് അല്ലെങ്കിൽ പ്രൈമറി പ്രോസസ്സിങ് ചെയ്ത് ചക്കയെ സൂക്ഷിക്കുക. അത് റോ മെറ്റീരിയലായിട്ടോ ചെയ്താൽ ഞങ്ങൾ നമുക്ക് കെ വി കെക്ക് സഹായിക്കാനായിട്ട് സാങ്കേതികവിദ്യ പറ്റും. അതിൽ നിന്ന് എൻ പ്രോഡക്റ്റിലേക്ക് പ്രോസസ്സൊക്കെ പിന്നീട് കൺവേർട്ട് ചെയ്ത് പോകാനുള്ള ഫ്രീഡം കൊടുത്തിട്ടുള്ള ഈ ബൾക്ക് പ്രോസസ്സിങ്ങിനുള്ള പ്രൊസീജിയറാണ് കെ വി കെ എന്നും ഊന്നൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴാണ് അതിനോടൊപ്പം ചേർന്ന് നമ്മൾ ഈ പറയുന്ന ചെറിയ ചെറിയ റെഡി ടു ഈറ്റ് പ്രോഡക്ട്സ് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ എപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. വരുന്ന വർഷത്തിലും നമ്മുടെ എസ് ആർ സിയുടെ ഫോക്കസ് അപ്രകാരമുള്ള റെഡി ടു ഈറ്റ് ആയിട്ടുള്ള അല്ല റെഡി ടു കുക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ചെയ്യുന്നതിലാണ് ഇപ്പോൾ നമ്മൾ ലക്ഷ്യം ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർമീഡിയറ്റ് പ്രോസസ്സിങ്ങിന് വളരെയധികം സാധ്യത ചക്കയിലുള്ളത് ഇതിൻ്റെ ഗ്ലട്ട് മാനേജ്മെൻറ്റും ബൾക്കായിട്ട് അതിൻ്റെ ഗുണങ്ങളാണ് ഈ പറയുന്നത്. നമുക്കെല്ലാം അറിയാം ബൾക്ക് മാനേജ്മെൻറ്റ് പല കാര്യങ്ങളിലും നമുക്ക് റോ മെറ്റീരിയൽ അവൈലബിലിറ്റി ഇതിന് സ്ട്രെസ് വരാൻ കാരണം വെച്ചാൽ നമ്മുടെ എൻ്റർപ്രണേഴ്സിൻ്റെ ആവശ്യം. അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വർഷം മുഴുവൻ എന്ത് ചെയ്യണം ചക്കയുടെ ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കാൻ പറ്റണം. അതിനെ ഞങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ അതിനാണ് കെ വി കെ ഇൻ്റർമീഡിയറ്റ് പ്രോസസ്സിങ്ങിൽ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തത്.
അപ്പോൾ ആ ഒരു ഘട്ടം വരെ എത്തിവെക്കുക, അതിനടുത്ത ഘട്ടത്തിലേക്ക് ആവശ്യാനുസരണം എൻഡ് യൂസർക്ക് ഫ്രീഡം, അവർക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. അതാണ് ഇന്റർമീഡിയറ്റ് പ്രോസസ്സിങ്ങിൻ്റെ സാധ്യത. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചക്കയിലുള്ള സാധ്യതകൾ, ഇന്റർമീഡിയറ്റ് പ്രോസസ്സിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, KVKS, ഇതൊക്കെ ഒരു എൻ്റർപ്രൈസ് തുടങ്ങുമ്പോൾ നമ്മൾ ഊന്നൽ കൊടുത്ത് റോ മെറ്റീരിയൽ സ്റ്റോക്ക്, ബൾക്ക് അവൈലബിൾ എല്ലാം നമ്മൾ എൻഷുർ ചെയ്ത് വെച്ചുകൊണ്ട് വേണം, നമുക്കൊരു ഉറപ്പാക്കിയിട്ട് വേണം നമ്മൾ ഉൽപ്പന്നത്തിൽ മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വർഷത്തിലൊരു 4 മാസം നമുക്ക് മെയിൻലി നമുക്ക് ചക്ക അവൈലബിലിറ്റി ഉണ്ട്. പിന്നീടോ നമ്മൾ ഇന്റർമീഡിയറ്റ് പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ അതേ പ്രോഡക്റ്റ് തന്നെ വർഷം മുഴുവൻ ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പ്ലാൻ ചെയ്യുക ഒരു ജാക്ക് ബേസ്ഡ് എന്റർപ്രൈസ്? അങ്ങനെ ചെയ്യാൻ ഇന്റർമീഡിയറ്റ് പ്രോസസ്സിങ് നിങ്ങളെ സഹായിക്കും. അപ്രകാരം ചെയ്യുന്ന 8 മാസം അല്ലെ ഒരു 6 മാസത്തിൽ നിങ്ങൾക്ക് ആദ്യം ഇന്റർമീഡിയറ്റ് പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ ഡീഹൈഡ്രേഷൻ ആയിരുന്നു നമ്മുടെ ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഉണക്കി സൂക്ഷിക്കുന്നതായിരുന്നെങ്കിൽ അതിന് ഇൻസ്റ്റാൾ ചെയ്ത മെഷീനറീസ് പലപ്പോഴും ഉപയോഗം ഇല്ലാതെ ഇരിപ്പുണ്ടാകും. അപ്പോൾ നമുക്കതിന് കൂടുതൽ വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ 365 ദിവസം അതിനെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇതും ശരിക്കും പറഞ്ഞാൽ ഇവിടെ പഠിച്ചു കഴിഞ്ഞ് പോയവരുടെ ഒരു പ്രശ്ന പരിഹാരത്തിനായിട്ട് നമ്മൾ ചെയ്ത കാര്യമാണ്. അപ്പോൾ അവർ പറയുന്നു നമ്മൾ, ഞാൻ ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ചെയ്യുന്നാൾക്ക് സെക്കൻഡറി ഒന്നോ രണ്ടോ ഐറ്റംസ് ആയിരിക്കും അവർ ചിലപ്പോൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കുമ്പളപ്പ ഫ്രോസൺ ആയിട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുമോ, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും നമ്മുടെ ഡീഹൈഡ്രേഷൻ സിസ്റ്റം അവിടെ നിൽക്കുകയാണ്. മെയിൻലി നമ്മൾ ഡീഹൈഡ്രേഷനാണ് ഇന്റർമീഡിയറ്റ് പ്രോസസ്സിങ്ങിൽ പൾപ്പിനേക്കാളും ആ സമയത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഈ ഡീഹൈഡ്രേഷൻ സിസ്റ്റം നമ്മുടെ ഉള്ളതിനെ എങ്ങനെ നമുക്ക് കൂടുതൽ ഇഫക്റ്റീവ് ആക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തു, ഈ അതാത് സ്ഥലത്ത് അവരോട് പറയും ഇതേപോലെ ഒരു ചാർട്ട് നിങ്ങൾ തയ്യാറാക്കുക. ഇത് ഷേപ്പൊന്നും വേണ്ട, ടേബിൾ പോലെ എഴുതി വെച്ചാൽ മതി. ഇത് ഒറ്റ എണ്ണത്തിലാക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കിയതാണ്. അതായത് എന്തൊക്കെ ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും സുഗന്ധവിളകളും എന്തൊക്കെയാണോ പ്ലാന്റേഷൻ ക്രോപ്സ് എന്ത് വേണമല്ലോ ആട്ടെ നമുക്ക് ഈ സമയത്ത് കിട്ടുന്നത്, അതിൻ്റെ ഒരു ചാർട്ട് നമ്മളിലുണ്ടാകണം. എത്ര കിലോ കിട്ടും, ഏതൊക്കെ മാസം കിട്ടും എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു ധാരണ ഉണ്ടാക്കി. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ഈ ഡീഹൈഡ്രേഷൻ ലൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് മാക്സിമം റിട്ടേൺ ഒരു എൻ്റർപ്രൈസിൽ നിന്ന് ആളുകൾക്ക് കിട്ടാൻ പറ്റുക. ഇതൊക്കെ എൻഷുർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വന്നപ്പോൾ അതിന് ആ സമയത്തും അപ്പോഴാണ് നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് ലഭ്യമാകുന്ന കൊടംപുളിയെക്കുറിച്ച് അറിഞ്ഞതും കൊടംപുളി മഴക്കാലത്ത് ലഭ്യമായതുകൊണ്ട് ഇത് 2016 14 നമ്മൾ ഡീഹൈഡ്രേഷൻ ആദ്യമായിട്ട് ജനങ്ങളിലേക്ക് കൊടുത്തു തുടങ്ങി. 16 ആയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇതിലാത്ത ആവശ്യകതയുണ്ട് ജനങ്ങൾക്ക്. എങ്ങനെ നമ്മൾ 16-17 നമ്മൾ ഈ പറഞ്ഞ പ്രൊസീജിയർ ബാക്കിയുള്ള ക്രോപ്പിലേക്ക് കൂടുതൽ പോയത്, ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ ഏതൊക്കെ സാധിക്കും, അങ്ങനെ ഒരു എൻ്റർപ്രൈസിനെ സസ്റ്റൈനബിൾ ആക്കാനായിട്ട് ബ്രേക്ക് ഇവൻ പോയിന്റ് നമുക്ക് വേഗം അറ്റൈൻ ചെയ്യാൻ എന്നിങ്ങനെ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചത്. അങ്ങനെയാണ് മഴക്കാലത്ത് ലഭ്യമാകുന്ന നമ്മൾ പുകച്ചുണങ്ങുന്ന കുടംപുളിയിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയത്. അപ്പോൾ ആ പുകയെ മാറ്റിയിട്ട് അപ്പോൾ പുകച്ചുണങ്ങുന്ന കുടംപുളി 17-20 ദിവസം വരെ കൊണ്ടാണ് ആളുകൾ ഉണങ്ങിയെടുക്കുക. അത് പലപ്പോഴും എക്സ്പോർട്ട് ചെയ്യാനോ മാർക്കറ്റ് ചെയ്യാനോ ചെല്ലുമ്പോൾ ഈ പുകയുടെ അംശമുള്ളതുകൊണ്ട് റിജക്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയും പ്രശ്നങ്ങളും ഒക്കെയും കർഷകരിൽ നിന്നും പ്രോസസറിൽ നിന്നും വരികയും ചെയ്തു ആ സമയത്ത്. അപ്പോൾ തന്നെ നമ്മൾ ചെയ്തത് ഇതിനെ എന്തുകൊണ്ട് നമുക്ക് ഈ സാധാരണ ഫാർമർ ട്രേയിൽ ഉണക്കിക്കൂടാ. നിങ്ങൾ കാണുന്നുണ്ടാവും ഇതൊരു അലൂമിനിയം ട്രേ ആയതുകൊണ്ട് തന്നെ ലൈനിങ് ആയിട്ട് ഷീറ്റ് താഴെ UV ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ മെഷ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ സേഫ് ആയിട്ട് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, കുടംപുളിയെ സാധാരണ ഉണങ്ങുന്ന പോലെ തന്നെ കമഴ്ത്തി വെച്ച് ഉണങ്ങാൻ വെച്ചു കൊടുത്തു. വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഇപ്പോൾ ഈവനിങ് നമ്മൾ 3-4 മണിക്ക് വെച്ചാൽ അതിരാവിലെ പിറ്റേ ദിവസം നമുക്ക് കുടംപുളി ഉണങ്ങിക്കിട്ടും. പക്ഷേയോ ഉണങ്ങിക്കിട്ടിയപ്പോൾ വലിയ സങ്കടമായിരുന്നു. എൻ്റെ നിറം കണ്ടപ്പോൾ ആരും സ്വീകരിക്കുമോ എന്ന ഭയം. വലതുവശത്ത് നിങ്ങൾ കാണുന്നത് പോലെ ഒരല്പം ബ്രൗൺ കളർന്ന നിറം, അതായത് രണ്ട് കൈകളിൽ ഇരിക്കുന്നുണ്ട്. ഒന്നല്പം കറയോടിരിക്കുന്നതാണ് പുകച്ചുണങ്ങിയത്, അതേ പുളിമരത്തിലെ തന്നെ വലതുവശത്ത് ഇരിക്കുന്നു. ഉണങ്ങി വന്നപ്പോൾ അല്പം ബ്രൗൺ കളറാണ് കിട്ടിയത്. അപ്പോൾ അല്പം നിരാശയോടെങ്കിലും എന്ത് ചെയ്യുന്നറിയാമോ, ഇതുപോലെ മൺകലങ്ങളിൽ നിറച്ചു വെച്ചു നിറച്ചു വെച്ച് ആ നിങ്ങൾക്ക് കാണാം ഡേ 1 വെച്ചു. ഡേ 2 തന്നെ ഉണങ്ങി ബ്രൗൺ ആയിട്ട് കിട്ടി. ഏതാണ്ട് നമ്മൾ ഓരോ 15 ദിവസവും പരീക്ഷിച്ചുകൊണ്ടിരുന്നു, നിറം മാറുന്നത് കണ്ട് സന്തോഷിച്ചു. ഗ്രാജുവലി നിങ്ങൾ ആ മൺകലത്തിൽ കാണുന്നത് പോലെ നല്ല കറുത്ത തിളക്കമുള്ള പുളിയായിട്ട് നമുക്ക് കുടംപുളി ഡ്രയറിൽ ഉണങ്ങിയെടുക്കാമെന്ന് മനസ്സിലായി. അതും ഈ ഡീഹൈഡ്രേറ്ററിന് നമുക്ക് ഒരു അഡീഷണൽ യൂസായിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചു. ഇതേപോലുള്ള ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജി ഞാനിതാണ് നേരത്തെ പറഞ്ഞത്, സിപ്പപ്പ് നിർമ്മാണത്തിനൊരു യൂണിറ്റ് ചെയ്താൽ ആ മെഷീനറിയിൽ പല ഫ്ലേവർ ചെയ്യുന്ന ഒരു എൻ്റർപ്രൈസ് ആയിരിക്കണം നിങ്ങൾ പ്ലാൻ ചെയ്യും.
അതേപോലെ ഡീഹൈഡ്രേഷൻ ആണ് ജാക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ ആയിട്ടാണ് ചക്ക ചെയ്യുന്നതെങ്കിൽ, ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസ് പലതും ചെയ്യുന്ന ഒരു എന്റർപ്രണർ ആയിട്ട് അറിയപ്പെടണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് വരെ നിങ്ങൾക്ക് അത് ഈസി ആയിരിക്കും ആ സമയത്ത്. ആ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് പോലും സെയിം ആണ് അതിൻ്റെ. ഇപ്പൊ ഫ്രോസണും ചെയ്തു ഡ്രൈഡും ചെയ്താൽ നിങ്ങൾ രണ്ട് ഷിപ്മെന്റ് പോകേണ്ടി വരും. കൺസൈൻമെന്റ് രണ്ടിതിൽ പോയ സമയം ഒറ്റ ലൈനാണെങ്കിൽ ഇതെല്ലാം ഒരു കോണ്ടാക്റ്റിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ റൂം ടെമ്പറേച്ചറിൽ ചെയ്യാൻ പറ്റുന്നുള്ള ചെയ്തു. ഇത് ഗാർസീനിയ നമ്മുടെ സ്വന്തം കൊണ്ടുവരും. അതുപോലെ തന്നെ നേരത്തെ കണ്ട ഇത് ഞാൻ പറഞ്ഞ പലതവണ ന്യൂട്രിമിക്സ്, ഇതെല്ലാം തന്നെ നമുക്ക് ഉണങ്ങി നമുക്ക് സൂക്ഷിച്ചു വെച്ച് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഈ ഡ്രയറിലാണ് ഇതിനെല്ലാം ഉണക്കി സേഫ് ആക്കി ഒരേ ടെമ്പറേച്ചറിൽ കൊണ്ടുവന്നിട്ടാണ് ഇത് പൾവറൈസ് ചെയ്ത് നമ്മൾ പൗഡറാക്കി മാറ്റി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചക്കക്കുരുവിൻ്റെ സ്റ്റാർച്ച് എടുത്ത മെഷീൻ, ആരോ റൂട്ട് സിറ്റി സിയറുടെ സാങ്കേതിക വിദ്യയോടുകൂടി നമ്മുടെ ജില്ലയിൽ പമ്പ തടത്തിൽ ഒക്കെ ധാരാളമായിട്ട് ലഭ്യമായിട്ടുള്ള നല്ല ഇനം പൂവ് പ്രോസസ്സ് ചെയ്യാനുള്ള എന്താ പറയുക ട്രഡ്ജറി ഇൻവോൾവ്ഡ് പ്രോസസ്സിങ് പ്രൊസീജിയർ കാരണം ആളുകൾ മടിക്കും ഇതിനെ എടുക്കാൻ, വിളവെടുക്കാൻ പോലും. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് അതേ മെഷീനറിയിൽ അതേ ഡ്രയറിലാണ് ഇത് സ്റ്റാർച്ച് എടുത്തിട്ട് നമ്മൾ ഉണങ്ങുക. ഡീഹൈഡ്രേഷൻ നമ്മുടെ ഡ്രയറിൽ തന്നെ അതിനെ സ്റ്റാർച്ച് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്ത് എടുക്കുകയുണ്ടായി. അപ്പോൾ അതേ ഡ്രയറിന് തന്നെ വീണ്ടും ആ സമയത്ത് തന്നെ നമുക്കൊരു ജൂലൈ ഒരു ഡിസംബർ ജനുവരി മാസമാണ് ഏകദേശം, ജനുവരി ഫെബ്രുവരിയിലാണ് എൻ്റെ ഹാർവസ്റ്റ്. ആ സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ കപ്പയിൽ നിന്നും ഇതേ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ സ്റ്റാർച്ച് എടുത്തിട്ട് ആ സ്റ്റാർച്ച് സൊല്യൂഷൻ നമ്മൾ ഡ്രയറിലേക്ക് കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിതിൻ 3 to 4 hours അല്ലെങ്കിൽ 5 hours നമുക്ക് കപ്പയിൽ നിന്നും സ്റ്റാർച്ച് എടുക്കാം, ആരോ റൂട്ടിൽ നിന്നും സ്റ്റാർച്ച് എടുക്കാം, ചക്കക്കുരുവിൽ നിന്നും സ്റ്റാർച്ച് എടുക്കാം. ഇത് ഞാൻ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു ട്രയൽ പോലെ ഞങ്ങളുടെ സാർ ഞങ്ങൾക്ക് നിർദ്ദേശിച്ചു തന്ന ഒരു ടാർഗറ്റ് ആയിരുന്നു. അതിൽ നമ്മുടെ സിനമൺ അഥവാ കറുവ എന്ന് പറയുന്ന നല്ല ഇനം നമുക്ക് കിട്ടുന്നത്, നമുക്ക് ഇങ്ങനെ കറുവ എന്താ പറയുന്ന ചീള് പോലെ ഇങ്ങനെ ചീക്കയാണ് നമുക്ക് സാധാരണയായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത്. അപ്പോൾ അതിനു പകരം ക്വിൽസ് ആയിട്ട് സിനമൺ ക്വിൽസ് നമ്മുടെ പശ്ചിമഘട്ടത്ത് കിട്ടുന്നത്, നല്ല ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കിട്ടുന്ന നല്ല സിനമൺ ആണ്, നല്ല കറുവയാണ് അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക യൂറോപ്യൻ ഫുഡ് കൾച്ചറിൻ്റെയും അതുപോലെ തന്നെ ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളുടെയും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉള്ള ആളുകളുടെയും ഒരു എന്താ പറയുന്നത് മരുന്നായിട്ട് തന്നെയാണ് ആളുകൾ ഇതിനെ കാണുന്നത്, കറുവയുടെ പൊടി ഡയറ്റിൻ്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് വളരെ വാല്യൂ ഉള്ളതാണ്. നമുക്ക് തന്നെ അറിയാം നമ്മുടെ ശരീരത്തിൽ പല അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഫാറ്റും ഒക്കെ തന്നെ ബേൺ ചെയ്യുന്നതിനും നമ്മുടെ ഡയറ്ററി ഡിസോർഡേഴ്സ് കറക്റ്റ് ചെയ്യുന്നതിനും ഒക്കെ ഇതിന് സിനമണിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വിളവെടുപ്പും ഏകദേശം സെപ്റ്റംബർ ടു നവംബർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മുടെ ഡ്രയറും മെഷീനും നമുക്ക് ഫ്രീ ആണ്. ഈ പറഞ്ഞ ഒരു പ്രൊസീജിയർ നമുക്ക് അതിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് അതുപോലെ തന്നെയാണ് മത്തിപ്പുളി എന്ന് പറയും. ഇതിൻ്റെ വിളവെടുപ്പും നമ്മൾ പണ്ട് നഷ്ടപ്പെടുത്തി എല്ലാവർക്കും അറിവുള്ളതായിരുന്നു, നല്ല പുളിയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, റോസല്ല ടീ എന്ന് പറയും. അതിൻ്റെ വിലയും കൂടെ നിങ്ങൾ നോക്കണം, എത്രത്തോളം വാല്യൂ ആണ് അതിനുള്ളത്. ഹെർബൽ ഡ്രിങ്കാണ് ഈ റോസല്ല. നമ്മൾ ഉണങ്ങിയതാണ് ലെഫ്റ്റ് സൈഡ് നിങ്ങൾ കാണുന്നത്, നല്ല പർപ്പിൾ കളറാണത്. ഹോട്ട് വാട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുങ്കുമപ്പ് ഉണങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കും. പെട്ടെന്നൊന്ന് നോക്കിയാൽ ഒത്തിരി സന്തോഷം കൊണ്ട് കൂട്ടി പറഞ്ഞതാണ്, അങ്ങനെ ഇല്ല. എന്നിരുന്നാലും അതിന് ഉപയോഗിക്കാം. അതിൻ്റെ സീസൺ എപ്പോഴാണ് നമ്മുടെ ഡ്രയർ ഫ്രീ ആയിട്ടുള്ള നവംബർ ജനുവരിയാണ് റോസല്ലയ്ക്ക് നമുക്ക് യൂട്ടിലൈസേഷൻ. ഇത് അതേപോലെ തന്നെ 365 ദിവസം ആരോടും പരിഭവമില്ലാതെ നമ്മുടെ വീട്ടുവളപ്പുകളിൽ ലഭ്യമായിട്ടുള്ള ഇത് നാലെണ്ണയും നമ്മൾ എടുത്തിട്ടുള്ളൂ. ഏത് ഇല ഇനങ്ങളും നമ്മളിപ്പോൾ ഗ്രീൻ ടീ ഒക്കെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് ഈ ടീ ലീവ്സും നമ്മുടെ ഗ്രീൻ ടീക്ക് പകരം നമ്മുടെ ഹെർബൽ ടീ ഇതുപോലെ ഉപയോഗിച്ചുകൂടാ, ഇലകൾ ഉപയോഗിച്ചുകൂടാ നമ്മൾ പറയട്ടെ. അപ്പോൾ കെ വിക്ക് ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു, 7 days ഒരു കൺസെപ്റ്റ്. 7 ദിവസത്തേക്ക് 7 ഇലകൾ നമ്മുടെ ഹോം സ്റ്റഡിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്തുകൂടെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ലീവ്സിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇതൊരു OFT പ്രോഗ്രാമിലാണ് കെ വി കെയിൽ നമ്മളിത് ചെയ്തത്. കറി ലീവ്സ് അതുപോലെ ഡ്രം സ്റ്റിക്ക്, മുരിങ്ങ, കറിവേപ്പില, സിനമൺ, സർവ്വസുഗന്ധി, അതുപോലെ തന്നെ പ്ലാവിൻ്റെ ഇല, മാവിൻ്റെ പേരയുടെ ഇല, ഈ 7 ഇലകളാണ് നമ്മൾ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ റോസല്ലയും കൂടി തിരഞ്ഞെടുത്തത്.
ടീ ഏഴിലകൾ ചേർത്തുകൊണ്ട് നമ്മൾ ഒരു ടീ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ എടുത്തു. എടുത്തിട്ട് ഇത് നമ്മൾ സെയിം ഡീഹൈഡ്രേറ്റർ സംവിധാനത്തിൽ, സാധാരണ ഫാർമർ ഡ്രയറാണ് നമ്മൾ ഇതിനെല്ലാം ഉപയോഗിച്ചത്, ആ പറഞ്ഞ സംവിധാനത്തിൽ നമ്മൾ തുണങ്ങി നമുക്കതിനെ പൗഡറായി എടുത്ത് നമ്മളതെന്തുകൊണ്ട് നമുക്കിത് ഉപയോഗിച്ചത്, അതിൻ്റെ ഫിനിഷ്ഡ് മെറ്റീരിയലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടീ ആയിട്ട് നമുക്ക് എൻ്റർപ്രൈസ് ആയിട്ട് സാധിക്കുമോ? അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവേർഡായിട്ട് ഇത് നമ്മൾ തിരഞ്ഞെടുത്ത എണ്ണേ ഉള്ളൂ. ഇതല്ലാതെ ധാരാളം ഇലകൾ നിങ്ങൾക്ക് പോഷക സമൃദ്ധമാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷനിൽ ന്യൂട്രീഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും നമ്മൾ പ്രോസസ്സിംഗ് പ്രോപ്പർട്ടിയും നോക്കണം. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നല്ലതെന്ന് നമ്മൾ തിരഞ്ഞെടുത്ത നല്ല പോഷക സമൃദ്ധവും പ്രോസസ്സ് ചെയ്താലും അതിൻ്റെ ആരോമയൊക്കെ നിലനിൽക്കുന്നു എന്നുള്ള ഇതേപോലുള്ള ഇലക്കൂട്ടുകൾ നമ്മുടെ വീട്ടുവളപ്പുകളിലുള്ളതിനെ എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ സെയിം ഡീഹൈഡ്രേറ്ററിൽ, ഇതിന് സീസണൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഇലകൾ നമ്മുടെ കൂടെ ഉണ്ടാവും, ആ ഇലകളെ എടുത്ത് നമ്മുടെ ഡ്രയർ സിസ്റ്റത്തിൽ നമുക്ക് ഉണങ്ങി നമുക്ക് ഒരു ക്യാപിറ്റൽ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നമുക്കൊരു എൻ്റർപ്രൈസ് കൂടുതൽ സസ്റ്റൈനബിൾ ആക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ജാക്ക് ബേസ്ഡ് എൻ്റർപ്രൈസിൽ എപ്പോഴും നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇത് നോക്കി, അത് തിരിച്ച് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇമേജസ് ആണ് അതിലുള്ളത്. ഓരോ ഹെർബൽ ടീകളും തിരിച്ച് ടീ ബാഗ് പോലെ ചെയ്ത്, ഇപ്പം അങ്ങനെ ടീ ബാഗ്സിൽ സാഷേകളൊന്നും ആക്കണം എന്നില്ല, സാഷേകൾ ചെയ്ത് അസോർട്ടഡ് ബോക്സ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. ഒരാഴ്ചത്തേക്ക് ഏഴെണ്ണം ഒരു റോ, പിന്നെ ഒരു റോ, അങ്ങനെയാണ് നമ്മളതിൽ ചെയ്തത്. അപ്പം അങ്ങനെ ചെയ്യണമെന്നില്ല, ബൾക്കായിട്ട് 1 kg അല്ലെ 250 grams പൗഡറായിട്ടൊക്കെ ഇത്രയും പെയിൻ എടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് വരണം എന്നൊന്നുമില്ല. നമ്മൾ ചെയ്യുമ്പോൾ കെവിക്ക് എപ്പോഴും പ്രോട്ടോടൈപ്പ് ആയിരിക്കും ചെയ്യുന്നത്, അപ്പം നമ്മൾ മാനുവലി ആണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അന്നാ കുറച്ച് മെഷീൻസിൻ്റെ സഹായങ്ങൾ സീലറുകളുടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ ചെയ്ത് ഇപ്പം പാക്ക് ചെയ്ത് അങ്ങനെ ഒരു ലബോറിയസ് പ്രോസസ്സ് വരുത്തണമെന്നൊന്നുമില്ല. നമുക്ക് ബൾക്കായിട്ട് വേണമെങ്കിലും കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് ചെയ്ത് വേണമെങ്കിലും നമുക്ക് വിപണിയിൽ എത്തിക്കുന്നതിനായിട്ട് സാധിക്കത്തില്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജാക്ക് ബേസ്ഡ് എൻ്റർപ്രൈസ് നമ്മുടെ എൻ്റർപ്രണേഴ്സിന് കൂടുതൽ ലാഭകരമാക്കാൻ പറ്റത്തില്ലേ എന്നുള്ള ഒരു സാഹചര്യം കൂടി നമ്മളതിനകത്ത് നോക്കേണ്ടതുണ്ട്. ഇതതുപോലെ ഇപ്പം റീസെൻ്റ്ലി നമ്മൾ ചെയ്ത്, നമ്മൾ കെവിക്കയിൽ അധികം നമ്മൾ ഇതിലോട്ട് വന്നിട്ടില്ലെങ്കിലും ഈ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും തന്നെ നമുക്ക് ഈ ഒരു വർഷം മാത്രം മാർക്കറ്റിങ്ങിൽ അല്പം ബുദ്ധിമുട്ട് വന്ന ഒന്നാണ് റംബുട്ടാൻ. ഈ റംബുട്ടാനും ഇതുപോലെ ഡീഹൈഡ്രേഷൻ സിസ്റ്റം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഡ്രയറൽ സിസ്റ്റത്തിൽ ഇതേപോലെ പ്രിസേർവ് ചെയ്ത് നമുക്ക് മറ്റ് മീഡിയ കൊടുത്തിട്ട് വേണമെങ്കിൽ, ഒന്നുകിൽ ഇതർ ഷുഗർ അല്ലെ ഹണി അങ്ങനെയുള്ള സിറപ്പുകളിലോ അതുപോലെ ഡീഹൈഡ്രേറ്റഡ് ഡ്രൈഡ് ഫ്രൂട്ടായിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സെയിം മെഷീൻസും സിസ്റ്റവും ഉണ്ടെങ്കിൽ നമ്മുടെ മറ്റൊരു ഒരു എക്സോട്ടിക് ഫ്രൂട്ടിനെയും കൂടി നമുക്ക് ഇതേപോലെ ചെയ്യാനായിട്ട് സാധിക്കും. സിമ്പിൾ ജാക്കിൻ്റെ അതേ പ്രൊസീജിയർ തന്നെ ചെയ്താൽ മതിയാകും. ഇത് അത്രയും നമുക്ക് എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ ഒരു പഴയ ഒരു ഓർമ്മയാണത്. അതായത് പഴയ കാലത്ത് നമ്മൾ വിത്ത് നെല്ല്, ഞാൻ ഓണാട്ടുകര ജനിച്ച ആളാണ്, അവിടെ ഇപ്പോൾ ഈ നെല്ല് വിതയ്ക്കുന്ന സമയമാകുമ്പോഴത്തേക്ക്, വിത്ത് നടുന്ന സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം വെക്കേഷനാണ്, സമ്മർ വെക്കേഷൻ്റെ സമയത്തായിരിക്കും. മെയ് ജൂൺ ആ സമയം വരുമ്പോൾ, ജൂണിലാണല്ലോ നമ്മൾ ഇടവപ്പാതി വരുന്ന സമയത്ത്, ആ അങ്ങനെയാണ് എൻ്റെ മനസ്സ് കിടക്കുന്നത്. എനിക്ക് വലിയ വ്യക്തമായതിനെ ഓർമ്മയില്ലെങ്കിലും പഴയ കാലത്ത് അന്ന് ഗ്രാമീണ വീടുകളിലൊക്കെ, ഞങ്ങൾ അന്ന് അമ്മ വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അതിനോടനുബന്ധമായിട്ട് ഒത്തിരിയും കൃഷിയിടങ്ങളുള്ള വീടുകൾ കാണും, അവിടങ്ങളിലൊക്കെ ഒരു പ്രാക്ടീസാണ് ഞാറ് നടും, ഞാറ് കണ്ടം കാണും, അതിൽ ഞാറ് നട്ട് പാകമാക്കിയിട്ടാണ് മാറ്റി നടുന്നത്. അപ്പോൾ ഈ ഞാറ് നടുന്നതിനോടൊപ്പം തന്നെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് ഈ ഞാറ് നടുന്ന വെച്ചിരിക്കുന്ന നെൽവിത്തിനെ മുളപ്പിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്ട്സ്, ആ നെൽവിത്തിനെ പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് അവല് പോലെയായാലും പുട്ട് പോലെയായാലും മറ്റ് സ്നാക്സ് ആയാലും കുറുക്കുകളും മറ്റ് ഉൽപ്പന്നങ്ങളും അതുപോലെ ആ അരി ഉപയോഗിച്ചിട്ടുള്ള കഞ്ഞിയും ഒക്കെ എടുക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വരുന്നത് വെച്ചാൽ ഈ മുളപ്പിച്ച നെല്ല് തന്നെ നമ്മൾ പ്രീ ജെർമിനേറ്റഡ് റൈസിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഇന്ന് FAO ഒക്കെ അത് വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ജപ്പാനിലാണ് അതിൻ്റെ സ്റ്റഡീസ് കൂടുതൽ ഈ അടുത്ത കാലത്ത് നടന്നത്. പ്രീ ജെർമിനേറ്റഡ് ബ്രൗൺ റൈസ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സെറ്ററാണ്. അങ്ങനെ ചെയ്യുന്ന സംവിധാനം എന്തുകൊണ്ട് നമുക്ക് ഈ ഡ്രയർ സിസ്റ്റത്തിന് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് നമ്മുടെ എൻ്റർപ്രൈസിനെ ഫിനാൻഷ്യലി ഇക്കണോമിക്കലി സസ്റ്റൈനബിൾ ആക്കാൻ നമുക്ക് ഉപയോഗിച്ചുകൂടാ? ഇങ്ങനൊരു ഇതെല്ലാം പറയുന്നുവെങ്കിൽ നിങ്ങൾ ഇതിനകത്തുനിന്ന് ഫൈനലായിട്ടൊരു എൻ്റർപ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനൊരു സ്ട്രാറ്റജി മനസ്സിലുണ്ടാകണമേ എന്നാണ് പറയാനുള്ളത്. ഇത് പപ്പയ, നമുക്ക് കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ടാണ്. ഈ പപ്പയ ഫ്രൂട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്തതാണ്, ഡ്രൈഡ് ഫ്രൂട്ടായിട്ട് ചെയ്തതാണ്.
ഇത് കാണുന്നത് പപ്പയ മാത്രമല്ല നമുക്ക് പറമ്പിൽ കിട്ടുന്ന എല്ലാ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ടിൻ്റെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത ഡ്രൈഡ് ഫ്രൂട്ട് ബോക്സുകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതിൽ എല്ലാം ഉണ്ട്, ജിഞ്ചറും ആംലയും ജാമ്പിക്കയും ലവ്ലോലിയും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ വിലുമ്പിയും, വിലുമ്പി ഫ്രൂട്ടും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അതർ പ്രോഡക്ട്സിൽ പൈനാപ്പിളിൻ്റെ ഡീഹൈഡ്രേഷൻ നമുക്ക് സാധ്യമായൊരു കാര്യമാണ്. ഇത് വെണ്ട വെണ്ട എക്സസ് ആയിട്ട് വന്ന സമയത്ത് നമ്മളിവിടെ ഒരു ട്രയൽ ചെയ്താണ്, വെജിറ്റബിൾ ഡ്രൈ ചെയ്ത് വെച്ചിട്ട് തിരിച്ച് നമുക്ക് ഫ്രൈംസ് ആയിട്ട് കൊണ്ടാട്ടമായിട്ട് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള വെജിറ്റബിൾ ഡീഹൈഡ്രേഷൻ്റെ ഒരു സാധ്യതയും ഇതേ പ്രൊഡക്ഷൻ ലൈനിൽ നമുക്ക് സാധിക്കുമോ. ഇതെല്ലാം നിങ്ങൾ വെക്കുക. ബിലിമ്പിയുടെ ഞാൻ പറഞ്ഞത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിലിമ്പി നമുക്ക് ധാരാളമായിട്ട് വേസ്റ്റായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിലിമ്പി പൂർണ്ണമായി വിളവെത്തിയ ബിലിമ്പിയെ നമ്മൾ പിന്നെ സ്ലൈസസ് കൊടുത്തതിന് ശേഷം കുഞ്ഞ് ഇതിൽ ചോപ്പ് ചെയ്തതിന് ശേഷം ഡീഹൈഡ്രേറ്റ് ചെയ്ത് ബിലിമ്പി ച്യൂ ആയിട്ട്, അതായത് നമുക്ക് വൈറ്റമിൻ സി അതിൽ തന്നെ നല്ല പുളിയാണ്. അപ്പം നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്ക് നമ്മുടെ പിഴുപുളിയുടെ ടാമറിൻ്റെ എക്സ്ട്രാക്റ്റ് ചെയ്ത് കിട്ടത്തില്ലേ, ആ പുളിയുടെ ടോഫിയുടെ ഒരു ടേസ്റ്റും ആരോമയാണ് നമ്മളിൽ ഈ പറഞ്ഞ ബിലിമ്പി ച്യൂ നമ്മളെടുക്കുക. അത് ഇമേജ് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിച്ചില്ല, ഇതൊരല്പം മുൻപ് വന്ന സ്ലൈഡുകളാണ് കിടന്നതൊക്കെയാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇനി വരുന്ന ഒരു സമയത്ത് അതിൻ്റെ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബിലിമ്പിയുടെ ച്യൂവും ഇതേ പ്രൊഡക്ഷൻ ലൈനിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധ്യമാണ്. ഇതാണ് നമ്മൾ പ്രോസസ്സിങ്ങിൻ്റെ പാക്കേജിങ്ങിൻ്റെ ഫെസിലിറ്റീസ്. നിങ്ങൾക്ക് ഇതിനെ തുടർന്ന് നമുക്ക് ചെയ്തുതരാനായിട്ട് ഇവിടെ വന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഫെസിലിറ്റീസിൽ പഠിക്കുന്നതിനായിട്ട് സൗകര്യം ഉണ്ടാവും. അതിൽ പാക്കിങ് പ്രോസസ്സിങ് ഒരു എൻ്റർപ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടെക്നോളജി മാത്രമല്ല, ജാക്ക് ബേസ്ഡ് എൻ്റർപ്രൈസിൽ അതിൻ്റെ സ്യൂട്ടബിൾ മെഷീനറീസിൻ്റെ സെലക്ഷൻ ഉണ്ടാവും, സ്യൂട്ടബിൾ പാക്കിങ്, പാക്കേജിങ് എത്ര പ്രോസസ്സ് കറക്റ്റായാലും പാക്കേജിങ് കറക്റ്റ് അല്ല എങ്കിൽ നമുക്കത് പെർഫെക്റ്റ് ആകത്തില്ല. അതുകൊണ്ട് ഒരു ജാക്ക് എൻ്റർപ്രൈസിൽ ഡെഫിനറ്റ്ലി ടെക്നോളജിയും ഇതോടൊപ്പം തന്നെ മെഷീനറീസ് അത് പ്രോസസ്സ് ചെയ്യാനുള്ള പാക്ക് ചെയ്യാനുള്ളതും കൂടെ കടന്നു വരുന്നുണ്ട്. അതുപോലെ ഗുണനിലവാര നിയന്ത്രണത്തിനുള്ള ക്വാളിറ്റി ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ്, നിങ്ങളൊരു പ്രോഡക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾക്ക് ഒരു എൻഷുർ ചെയ്യാനുള്ള രീതികൾ, അതിനുള്ള സംവിധാനങ്ങൾ, അടിസ്ഥാനമായ അറിവുകളൊക്കെയും നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ ഒരു അത്യന്താപേക്ഷിതമാണ്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള ക്ലാസ് നമ്മൾ പാക്കിങ്ങും ലേബലിങ്ങും ഒക്കെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രോഡക്റ്റ് എവിടെയൊക്കെ പോകുമോ അവിടെയൊക്കെ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണ് പാക്കിങ്ങും ലേബലിങ്ങും. നമുക്ക് ഓരോ ബയറിൻ്റെ അടുത്ത് പോയി നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് വിശദീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു എക്സിബിഷനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സംസാരിച്ച് കൊടുപ്പിക്കാം. പക്ഷേ നമ്മുടെ വലിയൊരു ലെവലിലേക്ക് ഒരു എൻ്റർപ്രൈസ് വരുമ്പോൾ ഓരോ എൻ്റർപ്രണറോടും നമ്മുടെ പ്രോഡക്റ്റ് അകത്തിരിക്കുന്ന എന്തെന്ന് സംസാരിക്കുന്നത് പാക്കിങ്ങും ലേബലിങ്ങും ആയിരിക്കും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്താലേ ഒരു എൻ്റർപ്രൈസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതുപോലെ ബ്രാൻഡ് ക്രിയേഷൻ, ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ വരുന്നുണ്ട്. ജാക്ക് ബേസ്ഡ് എൻ്റർപ്രൈസിൽ നമുക്ക് ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ഇമോഷനാണ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ഫീലാണ്. അത് മാൻഡേറ്ററി അല്ല, പക്ഷേ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നതാണ്. നമുക്ക് അതിനുള്ള നിർദ്ദേശങ്ങളും നമുക്ക് വരും. വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഒരു എൻ്റർപ്രൈസ് സെറ്റ് ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് കൂടെ അഡീഷണലായിട്ട് ലഭിക്കുക. അതുപോലെ എഫ് എസ് എസ് ഐയുടെ എൻ്റെ ക്ലാസ്സുകൾ നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം ചേർന്ന് ഒരു സംയോജിപ്പിച്ചിട്ടാണ് നമ്മുടെ എന്താ പറയുക സംരംഭം മുന്നോട്ട് നീങ്ങുക. പിന്നെ അതിന് വേണ്ട ലൈസൻസിങ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ സാധാരണ ഞാൻ ക്ലാസ് എടുക്കുന്ന പി പി ടി തന്നെയാണ് ഇതിനകത്ത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ ഡിസ്കോസ് സീരീസിൽ തുടർന്ന് കാര്യങ്ങൾ വരും. ഇത് അപ്കമ്മിങ് ആയിട്ടുള്ള നമ്മുടെ പ്രോജക്റ്റിൽ വരുന്ന ഫെസിലിറ്റിയാണ്. ഇത് എസ് ആർ സിയുടെ ഇപ്പോൾ ഈ നടത്തപ്പെടുന്ന പ്രോഗ്രാമിനോടൊപ്പം തന്നെ എസ് ആർ സിയുടെ ടീം ഇതിൻ്റെ ഒരു സെറ്റിംഗ് പ്രോസസ്സിൽ കൂടെ കടന്നു പോവുകയാണ്. ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെയും നിങ്ങൾക്ക് ആദ്യത്തേത് നമുക്ക് റിട്ടോർട്ടുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നേക്കാം. ഈ പറയുന്ന നാല് പ്രൊഡക്ഷൻ ലൈനും പ്ലസ് ഒരു എക്സ്ട്രാ സിസ്റ്റവും സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു എന്താ പറയുന്ന വരും വർഷങ്ങളിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ്, ഇതാണ്. അതിനകത്ത് ഒരു സാധ്യത ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് അവസരം ചോദ്യം ചോദിക്കാനുള്ള അവസരം. എന്തോ എന്റെ പേര് സൂസൻ എന്നാണ്. ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇതിനോടകം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. പിന്നെ